അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹല്ലദീ ലം യലദ് വലം യൂലദ് വലം യകുല്ലഹു കുഫുവൻ അഹദ്. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗല വനിഅമൻ നസീർ. അസ്സലാത്തു വസ്സലാമു അലൽ നബിയിൽ മുഖ്താർ وآلِهِ الْأَبْرَارِ وَصُحَابِهِ الْأَخْيَارِ وَأَتْبَائِهِ الْأَطْهَارِ. الصَّلَاةُ وَالسَّلَامُ عَلَيْكَ يَا سَيِّدَنَا يا رسول الله. خج بأيدينا أدركنا مرادنا يا حبيب الله. الصلاة والسلام عليك يا رحمة للعالمين. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. كم مريض قد آتاه كامل شفا بكو ليس بالعلاج بل بالقول يا مدبور ولي. أعطينا منك الإغاثة عند كل حولنا صبا فينا الأمن منك شيخنا مدبور ولي. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. പാപെ മാലേ കറുത്തു പോയോരോ കൽപ്പൊക്കൊണ്ടേവർവം നീതാ. പാപഭാരങ്ങൾ തേത്ത് കൽപകോ റാഹ നൽകണോ സീതേ.
الصلاه والسلام عليك يا رسول الله الصلاه والسلام عليك يا حبيب الله. അഹദോടെ തേടും ഞാൻ കൽബോറച്ച് ആറ്റൽ റസൂലോരെ ഓച്ച് വച്ച് അഹദാറിലെന്നും ഞാൻ കാച്ച് വച്ച് അതിനായി വരികൾ ഞാൻ കോത്തോ വച്ച് അഹദോട് തേടും ഞാൻ കൽപോറച്ച് ആറ്റൽ റസൂലോരെ ഓച്ച് വച്ച് അഹദാറിലെന്നും ഞാൻ കാച്ച് വച്ച് അതിനായി വരികൾ ഞാൻ കോത്ത് വച്ച് കളവോർ പാടി നേടി മഹബൂബിൽ റഹമത്ത് കാമിലർ ഹസാൻ നേടി മുത്തിൻ മുഹബത്ത് കാരുണ്യ കടലോരെ കനിവിൽ കണ്ണീർ വാച്ച് കാലങ്ങൾ മതുകൈതിയ ഭൂസൂരി മാമോർച്ച് കളപോർ പാടി നേടി മഹബൂബിൽ റഹമച്ച് കാമിലർ ഹസാൻ നേടി മുച്ചിൽ മുഹബച്ച് കാരുണ്യ കടലോരെ കനവിൽ കണ്ണീർ വാർച്ച് കാലങ്ങൾ മത് കഴുതിയ ഭൂസൂരി മാമോർത്ത് കോറ്റോ നല്ല മതിഹിൻ ശീലുകൾ ചൊല്ല കോർത്തൊരു നല്ല മധുഹുകൾ ശീലുകൾ ചൊല്ല അഹദോട് തേടും ഞാൻ കൽപോറച്ച് ആറ്റുള്ള സോലോരെ കോച്ച് വച്ച് അകദാറിലെന്നും ഞാൻ കാത്ത് വച്ച് അതിനായി വരികൾ ഞാൻ കോത്തോ വച്ച് അസ്സലാത്തു വസ്സലാമു അലൈക്കയാ സയ്യിദനാ യാ റസൂലല്ലാ. അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസിനെ സ്വീകരിക്കണം. അല്ലാഹു ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായിട്ട് കബൂലാക്കണം. അല്ലാഹു അറിവിന്ദിലാവിൻ്റെ ഈ മനോഹരമായ മജ്ലിസ് എത്രയോ പ്രിയപ്പെട്ട സ്വാലിഹീങ്ങൾ ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മജ്ലിസ് എത്രയോ പ്രിയപ്പെട്ട സ്വാലിഹീങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗത്തിരുന്നു കൊണ്ട് ഓൺലൈനിലൂടെ ഒരേ സമയം അല്ലാഹുവിൻ്റെ ദീനിയായ അറിവുകൾ പകരാൻ വേണ്ടി ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേൾക്കുമ്പോ മനസ്സറിഞ്ഞ് സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി ആ പ്രവാചകന്റെ മനോഹരമായ ഹദീസുകൾ മൊഴിമുത്തുകൾ ശ്രദ്ധിക്കാൻ വേണ്ടി അറിവുകൾ പഠിക്കാനും സ്വലാത്തുകൾ ചൊല്ലി ദുആ ചെയ്യാനും ഒരുമിച്ചു കൂടിയ ആയിരക്കണക്കിന് സ്വാലിഹീങ്ങൾ ആമീൻ പറയുന്ന ഈ അറിവിൻ വിനാവിന്റെ മജ്ലിസിനെ കബൂലാക്കണം. റഹ്മാനേ നീ സ്വീകരിക്കണം. റഹ്മാനെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൊരുത്തമുള്ള സദസ്സായിട്ട് നീ സ്വീകരിക്കണം. അല്ലാ എത്രയോ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങൾ ദുആ ചെയ്യണം ഉസ്താദേ എന്ന് പല ആവശ്യങ്ങൾ പറഞ്ഞ് ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ മുഴുവനാടുകൾക്ക് നീ സന്തോഷം നൽകണം. റഹ്മാനെ മുഴുവനാടുകൾക്ക് നീ റാഹത്ത് നൽകണം. അല്ലാ ഞങ്ങളെ വിഷമങ്ങളും ഞങ്ങളെ പ്രയാസങ്ങളും ഞങ്ങളെ ബുദ്ധിമുട്ടുകളും ഞങ്ങളെ സങ്കടങ്ങളുമെല്ലാം നീ മാറ്റിത്തരണേ. അല്ലാ ലോകം മുഴുവനും ഇന്നനും
അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മഹാമാരിയില്ലെന്ന് ഞങ്ങൾക്ക് സലാമത്ത് നൽകണം റഹ്മാനേ, ഞങ്ങൾക്ക് സലാമത്ത് നൽകണം റഹ്മാനേ, ഞങ്ങൾക്ക് സലാമത്ത് നൽകണം അല്ലാഹ്. ഉസ്താദേ, രോഗങ്ങളാണ്, വിഷമങ്ങളാണ്, സങ്കടങ്ങളാണ്, കണ്ണുനീരാണ്, കുടുംബത്തിൽ സമാധാനമില്ല, എപ്പോഴും വിഷമങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പൂമാലകളെ പോലെ ഞങ്ങളെ പിന്തുടരുന്നുണ്ട് ഉസ്താദേ, ദുആ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു പറഞ്ഞ എത്രയോ പ്രിയപ്പെട്ട കുടുംബങ്ങളുണ്ട് റഹ്മാനെ. അവർക്കെല്ലാം ആശ്വാസമാണ് അറിവിന്ദിലാവിന്റെ മജ്ലിസ്. ആയിരക്കണക്കിന് സ്വാലിഹീങ്ങൾ അമ്മയും പറയുമ്പോ ഒരുപാട് ആളുകൾക്ക് വല്ലാത്ത സമാധാനമുള്ള മജ്ലിസാണ്. ആയിജാബത്ത് നീ നിലനിർത്തിക്കൊണ്ട് ഈ എല്ലാവർക്കും നീ റഹ്മത്ത് നൽകണം അല്ലാ, സന്തോഷം നൽകണം അല്ലാ, സമാധാനം നൽകണം റബ്ബേ. ഞങ്ങളെ പ്രവാസികളുണ്ട്, ഞങ്ങളെ നാട്ടുകാരുണ്ട്, ഞങ്ങളെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരുണ്ട്. പല ഭാഗങ്ങളിലും യാത്ര ചെയ്യാൻ കഴിയാതെ, നാട്ടിലേക്ക് വരാൻ കഴിയാതെ കുടുങ്ങിക്കിടക്കുന്നവരുണ്ട്, ക്വാറന്റൈനിൽ കഴിയുന്നവരുണ്ട്, നിരീക്ഷണത്തിൽ കഴിയുന്നവരുണ്ട്, റിസൾട്ട് പോസിറ്റീവായി മനസ്സിൻ്റെ അകത്ത് സങ്കടം വന്ന് വിഷമിക്കുന്നവരുണ്ട്. അല്ലാഹുവേ, പലതരത്തിലുള്ള വിഷമങ്ങൾ മനസ്സിൻ്റെ അകത്ത് അനുഭവിക്കുന്നവരാണ് ഞങ്ങള്. അറിവിന്ദിലാവിലൂടെ ആയിരങ്ങൾ ആമീൻ പറയുമ്പോ അവർക്കെല്ലാം ഈ സമാധാനം നൽകണം അല്ലാ, എല്ലാ വിഷമങ്ങളും മാറ്റണേ റബ്ബേ. എന്റെ പാവപ്പെട്ട ഉമ്മയടക്കം ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കളെ, കൂട്ടുകുടുംബങ്ങൾ, ഉസ്താദുമാരെ സ്നേഹിച്ചവരെ, ഭക്ഷണം തന്നവരെ സഹായിച്ചവരെ, അറിവിന്ദിലാവിലൂടെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരെ, അല്ലാഹുവേ അവരെയെല്ലാം ഖബറിനെ സ്വർഗമാക്കറബ്ബേ, വിശാലമാക്കറബ്ബേ, അവരെയും ഞങ്ങളെയും ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ സ്വർഗീയ ലോകത്തിനെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം അല്ലാ. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റാഹിമീൻ. അൽഹംദുലില്ലാഹ്. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ, അറിവിന്ദിലാവിന്റെ 32-ാമത്തെ മജ്ലിസിലാണ് നമ്മളുള്ളത്. കഴിഞ്ഞ എല്ലാ മജ്ലിസുകളും അതിൽ പങ്കെടുത്ത സ്വാലിഹീങ്ങളെയും അല്ലാഹു കബൂൾ ചെയ്യട്ടെ. ഈ പ്രോഗ്രാമും ലൈവായി കേട്ടുകൊണ്ടിരിക്കും ആയിരക്കണക്കിന് സ്വാലിഹീങ്ങൾ. ലൈവ് കഴിഞ്ഞാലും ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്നവർ എല്ലാവരെയും അവരെയും കുടുംബത്തെയും അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റാഹിമീൻ. നേരെ വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ ഈത്തപ്പനത്തോട്ടത്തിന്റെ രഹസ്യം എന്ന വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് കുടുംബജീവിതം ചർച്ച ചെയ്യുമ്പോൾ അതുമായി ബന്ധിപ്പിച്ചു നിൽക്കുന്ന വിഷയമായതുകൊണ്ട് കുടുംബജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളിങ്ങനെ വഴിവഴിക്കായി ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തർത്തീബ് പ്രകാരമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീട്ടിന്റെ വിളക്കായ സ്വാലിഹായ പെണ്ണിന്റെ സ്വഭാവങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്ത്, ആ പെണ്ണിന്റെ നല്ല സ്വഭാവത്തിൽ പെട്ടതാണ് വീട്ടിൽ ഒരു അടുക്കളത്തോട്ടമുണ്ടാക്കുക, ഒരു പച്ചക്കറിത്തോട്ടമുണ്ടാക്കുക, വീട്ടിൽ മൃഗങ്ങളെ എന്ന് പറഞ്ഞാൽ വളർത്തു മൃഗങ്ങളെ, കോഴികളെ, പക്ഷികളെ വളർത്തുക എന്നുള്ളത്. ചെടിത്തോട്ടങ്ങളും പൂന്തോട്ടങ്ങളും ഉണ്ടാക്കി വെക്കൽ ഒരു നല്ല പെണ്ണിന്റെ ഒരു സ്വഭാവത്തിന്റെ നല്ല സ്വഭാവത്തിന്റെ അടയാളത്തിൽ പെട്ടതാണ് പറഞ്ഞു വരുന്നത്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്തപ്പോൾ ഒരു കൃഷിത്തോട്ടം ഉണ്ടാക്കുന്ന കർഷകൻ, അതല്ലെങ്കിൽ അടുക്കളത്തോട്ടത്തിൽ വീട്ടിന്റെ ഫ്രണ്ട് ഭാഗത്തുള്ള വീട്ടിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കൃഷിത്തോട്ടത്തിൽ നമ്മൾ എങ്ങനെയെല്ലാം പെരുമാറണമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്തങ്ങൾ നമുക്ക് വളരെ വ്യക്തമാക്കി പഠിപ്പിച്ചു തരുന്നുണ്ട്. പലരും പറഞ്ഞു, ഉസ്താദേ ഞങ്ങളൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ചെറിയ അടുക്കളത്തോട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. ഉസ്താദ് പറഞ്ഞതുപോലെ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾക്ക് കഴിക്കാനുള്ള പച്ചക്കറികൾ ഞങ്ങൾക്കതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, വല്ലാത്ത സന്തോഷമാണ്. ഒഴിവുള്ള സമയത്ത് നമ്മുടെ വീട്ടുപറമ്പിലൊക്കെ നമ്മൾ അങ്ങനത്തെ കൃഷി ചെയ്താൽ അതിൽ വലിയ ബറക്കത്ത് അല്ലാഹു നമുക്ക് തരും. പക്ഷേ
കൃഷി ചെയ്യുന്ന കർഷകന്മാര് വലിയ തോട്ടത്തിൽ കൃഷി ചെയ്യുന്നവരാണെങ്കിലും ചെറിയ അടുക്കള തോട്ടത്തിൽ കൃഷി ചെയ്യുകയാണെങ്കിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട സുന്നത്തുകൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരു സുന്നത്തുകൾ നമ്മൾ ചർച്ച ചെയ്തു. തിങ്കളാഴ്ച ദിവസം വിത്ത് നടൽ ഏറ്റവും സുന്നത്തുള്ളതാണ്. രാത്രി സമയത്ത് കൊയ്തെടുക്കൽ നല്ലതല്ല, രാത്രി സമയത്ത് പച്ചക്കറികൾ പറിക്കൽ നല്ലതല്ല എന്ന് ആ മഹാന്മാരുടെ ഉദ്ധരണികൾ ഉദ്ധരിച്ച് നമ്മൾ പറഞ്ഞു. പറഞ്ഞു വരുന്നത് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ നിങ്ങളെ വീട്ടിന്റെ പരിസരത്തോ അതല്ലെങ്കിൽ നിങ്ങളെ അധ്വാനിച്ചുണ്ടാക്കിയ ആ പച്ചക്കറികൾ, ആ ഒരു ഭക്ഷണമാണ് നിങ്ങളെ ജീവിതത്തിൽ അള്ളാഹു തരുന്ന ഏറ്റവും വലിയ ബറക്കത്തിന്റെ ഭക്ഷണമെന്ന് ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. എന്തിനാണ് സ്വന്തം ഒരു അടുക്കള തോട്ടം ഉണ്ടാവണമെന്ന് പറയുന്നത്? എന്തിനാ? സ്വന്തം ഒരു കൃഷിത്തോട്ടം ചെറിയ സ്ഥലമാണെങ്കിലും ഉള്ള സ്ഥലത്തിൽ ചെറിയ ഒരു കൃഷിത്തോട്ടം നമ്മുടെ കുടുംബത്തിൽ വേണമെന്ന് പറയുന്നത് എന്തിനാ? നമ്മുടെ ആരോഗ്യത്തിന്റെ സംരക്ഷകർ നമ്മളാണ്. ആരോഗ്യമുണ്ടാകുമ്പോഴാണ് എന്തിനും കഴിയുന്നത്. ആരോഗ്യമുണ്ടാകുമ്പോഴാണ് ജോലി എടുക്കാൻ കഴിയുന്നത്. ആരോഗ്യമുണ്ടാകുമ്പോഴാണ് ഭർത്താക്കന്മാർക്ക് ഭക്ഷണം വെച്ചു കൊടുക്കാൻ കഴിയുന്നത്. മക്കളെ പോറ്റാനും കുടുംബം പോറ്റാനും കുടുംബത്തെ പോറ്റി വളർത്താൻ പകൽ മുഴുവൻ ജോലിക്ക് പോകുന്ന പ്രിയപ്പെട്ട ഭർത്താക്കന്മാർ, ആരോഗ്യമില്ലാത്ത സമയത്ത് നമുക്ക് തന്നെ കഴിയോ? നമസ്കരിക്കണമെങ്കിലും ഇബാദത്തെടുക്കണമെങ്കിലും പ്രസംഗിക്കണമെങ്കിലും ഏത് പ്രവർത്തനം ജീവിതത്തിൽ ചെയ്യണമെങ്കിലും ആരോഗ്യം നമുക്ക് മസ്റ്റാണ്, നിർബന്ധമാണ്. ആ ആരോഗ്യം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അസ്സിഹത്തു നിഅമത്തുൻ, നിങ്ങൾ ആരോഗ്യം അല്ലാഹു നിങ്ങൾക്ക് തന്ന നിഅമത്താണ്. അല്ലാഹു നിങ്ങൾക്ക് തന്ന ഒരു നിഅമത്താണ് നിങ്ങൾ ആരോഗ്യം. ആരോഗ്യത്തിന് വേണ്ടി എപ്പോഴും നിങ്ങൾ ദുആ ചെയ്യണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണല്ലോ അല്ലാഹുവേ സുബ്ഹി നമസ്കാരം കഴിഞ്ഞാൽ ഓരോ വിശ്വാസിയും അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന ദുആ ഉണ്ടല്ലോ, പതിരാ സമയത്ത് കിടന്നുറങ്ങിയാൽ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് സുബ്ഹി നമസ്കാരത്തിൽ രണ്ടരക്കാത്ത് ഫർള് നമസ്കരിക്കാൻ വേണ്ടി ക്ഷീണത്ത ക്ഷീണമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നല്ല തണുപ്പുള്ള സമയമാണെങ്കിലും നല്ല സുഖനിദ്രയിൽ കിടന്നിറങ്ങുന്ന വിശ്വാസി ആ സുബ്ഹ് ബാഗ് കൊടുക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ച് എഴുന്നേറ്റുകൊണ്ട് തണുത്ത വെള്ളത്തിൽ വുളു ചെയ്ത് വന്ന് രണ്ടരക്കാത്ത് അല്ലാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ച് സുബ്ഹ് നമസ്കരിക്കുമ്പോ ആ നമസ്കാരത്തിൽ വിശ്വാസികളായ മുഅ്മിനീങ്ങളെ നമ്മള് കുനൂത്ത് ചൊല്ലാറുണ്ടല്ലോ. കുനൂത്ത് ചൊല്ലുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ്. അല്ലാഹുവിന്റെ ഹബീബ് കുനൂത്ത് ചൊല്ലിയിരുന്നു എന്ന ഹദീസുകളിൽ കാണാ, ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാ, സുബ്ഹ് നമസ്കാരത്തിൽ കുനൂത്ത് ഓതുന്ന സമയത്ത് ഒരു വിശ്വാസി അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന ഒന്നാമത്തെ ദുആണ് അല്ലാഹും ഭക്തിനാ ഫീമൻ ഹദൈ, അല്ലാഹുവേ എന്റെ ഹിദായത്തിനെ നിലനിർത്തണം അല്ലാ, നീ എനിക്ക് ഹിദായത്ത് തന്നല്ല അല്ലാ, നീ എനിക്ക് ഹിദായത്ത് തന്നല്ല റബ്ബേ. ഒരു മുഅ്മിനായി ജീവിക്കുവായെന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യമാണ് നാദാ. ഒരു വിശ്വാസിയായി ജീവിക്കുക എന്നുള്ളത് അല്ലാഹു നമുക്ക് തരുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. ലോകത്ത് അല്ലാഹു തരുന്ന ഏറ്റവും വലിയ നിഅമത്തേതാണ്? അത് ഈമാനാണ്, ഈമാനാണ്, ഈമാനാണ്. മറന്നു പോവണ്ട, ലോകത്തെ ഏറ്റവും വലിയ അല്ലാഹു നമുക്ക് തരുന്ന ഏറ്റവും വലിയ നിഅമത്ത് അത് നമ്മുടെ ഈമാനാണ്. നമ്മളെ മറന്നു പോവണ്ട. ഈ ലോകത്ത് തന്നെ അല്ലാഹു നമുക്ക് തന്ന ഏറ്റവും വലിയ നിഅമത്താണല്ലോ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ തങ്ങളുടെ അനുയായിയായ വിശ്വാസിയായ അനുയായി ആവുക എന്നതാണ് അല്ലാഹു നമുക്ക് തരുന്ന ഏറ്റവും വലിയ നിഅമത്ത് എന്ന് നമ്മളെ മറന്നു പോകണ്ട. അതുകൊണ്ടാണ് കുനൂത്തിൽ നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത് അല്ലാഹുമ്മ ഹദിനാ ഫീമൻ ഹദൈ.
എത്രയോ ആളുകൾ ഈമാനോടുകൂടി ജീവിക്കുന്നവരുണ്ട്. നമസ്കരിക്കുന്നവനാണ്, തലമറക്കുന്നവളാണ്, തൊപ്പി ധരിക്കുന്നവനാണ്, അല്ലാഹുവിന്റെ പൊരുത്തമുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്നവരാണ്. പക്ഷേ അവസാനം ഈമാൻ കിട്ടാതെ മരണപ്പെട്ടു പോകുന്നവരില്ലേ? ഈമാൻ കിട്ടാതെ മരണപ്പെട്ടു പോകുന്നവരില്ലേ? മുസ്ലിം എന്ന പേര് വെച്ച് ജീവിച്ചിട്ട് മദ്യം കഴിച്ചുകൊണ്ട് ഹറാമിയത്തിലൂടെ മരണപ്പെട്ടു പോകുന്നവരില്ലേ? മുസ്ലിം എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് ഹറാമിയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എത്ര ആളുകളാണ് മരണപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്? അല്ലാഹു നമുക്ക് ഈമാൻ അല്ലാഹു സലാമത്താക്കി തരട്ടെ. അപ്പൊ അല്ലാഹു നമുക്ക് തരുന്ന നിയമത്താണ് നമ്മുടെ ഹിദായത്ത് എന്നുള്ളത്. ഹിദായത്തോടെ ജീവിക്കുകയും ഹിദായത്തോടെ മരണപ്പെടുകയും എന്നുള്ളത്, ആ ഈമാനോടുകൂടി തന്നെ മരണപ്പെടുകയും എന്നുള്ളത് അല്ലാഹു നമുക്ക് തരുന്ന സൗഭാഗ്യമാണെന്ന് നമ്മൾ മറന്നു പോവണ്ട. അതുകൊണ്ടാണ് നിങ്ങൾ ദുആ ചെയ്യണം, സ്വഹാബാ അല്ലാഹുവിനോട് ഹിദായത്തിന് ഏത് സമയത്തും നിങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കണമെന്നാണ്. അതുകൊണ്ടാണല്ലോ കുനൂത്തിൽ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തന്ന ഹിദായത്തിനെ നിലനിർത്തണേ. ഹിദായത്താണ് ചെറുപ്പക്കാരാ അല്ലാഹു നമുക്ക് തരുന്ന ഏറ്റവും വലിയ നിയമത്തിൽ നിന്ന് മറന്നു പോവണ്ട. അറിയില്ലേ, അമേരിക്കയിലെ അറിയപ്പെട്ട ലോകം അറിയപ്പെട്ടിരുന്ന ബോക്സിംഗ് ചാമ്പ്യനായ മുഹമ്മദ് അലി ക്ലേശ്കയെ അറിയില്ലേ? ആരായിരുന്നു കൂട്ടുകാരാ മുഹമ്മദ് അലി ക്ലേശ്കെ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ ഹിദായത്തിന്റെ വെളിച്ചത്തിലേക്ക് കടന്നു വന്ന മുഹമ്മദ് അലി എന്ന് ലോകം അറിയപ്പെട്ട ബോക്സിംഗ് ചാമ്പ്യനായ ക്ലേശ്കയുടെ ജീവിത ചരിത്രം പറയുമോ? മുത്തുനബിയുടെ ജീവിതം പഠിച്ചതിന് ശേഷം അല്ലാഹുവിന്റെ യഥാർത്ഥ ഇസ്ലാമിലേക്ക് ദീനിലേക്ക് ഹിദായത്തിന്റെ വെളിച്ചത്തിലേക്ക് മനസ്സ് കൊടുത്ത് കടന്നു വന്ന കൂട്ടുകാരനാണ് മുഹമ്മദ് അലി ക്ലേശ്ക എന്ന ബോക്സിംഗ് ചാമ്പ്യൻ എന്ന് നമ്മൾ മറന്നു പോവണ്ട. അല്ലാഹുവേ ആ പ്രിയപ്പെട്ട മുഹമ്മദ് അലിയോട് ലോക പുരസ്കാര ചടങ്ങിൽ വെച്ച് ചോദിച്ചില്ലേ, മുഹമ്മദ് അലി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് വലിയ ഭാഗ്യം ചെയ്തവനല്ലേ, എത്രയോ ബോക്സിംഗ് ചാമ്പ്യൻ എത്രയോ ബോക്സിംഗ് മത്സരത്തിൽ നിങ്ങൾ വിജയിച്ചതാണ്, എത്രയോ ബോക്സിംഗ് മത്സരത്തിൽ നിങ്ങൾ മത്സരിച്ചുകൊണ്ട് എത്രയോ മത്സരങ്ങളിൽ നിങ്ങൾ വിന്നറാണല്ലോ, നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ ഈ സമയമെന്ന് പറഞ്ഞു തരുമോ എന്ന് മുഹമ്മദ് അലി ക്ലേശ്ക എന്ന ബോക്സിംഗ് ചാമ്പ്യനോട് ലോക പുരസ്കാര ചടങ്ങിൽ വെച്ച് ഗവേഷകർ ചോദിക്കുമ്പോ ലോകത്തെ മുഴുവനും വിറപ്പിച്ചുകൊണ്ട് അത്ഭുതത്തിന്റെ കോണിൽ നടത്തിക്കൊണ്ട് അമേരിക്കയിലെ ആ സെമിനാറിൽ വെച്ചുകൊണ്ട് മുഹമ്മദ് അലി ക്ലേശ്ക എന്ന ബോക്സിംഗ് ചാമ്പ്യൻ ഈ ലോകത്തോട് നൽകിയ സന്ദേശം എന്തെന്നറിയോ? മുഹമ്മദ് അലിയുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് അനുഗ്രഹങ്ങൾ വന്നിട്ടുണ്ട്. എന്റെ എല്ലാ മത്സരങ്ങളിലും ഞാൻ വിന്നറാണ്, ഒരു മത്സരം പോലും ഞാൻ പരാജയപ്പെട്ടിട്ടില്ല, എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, എനിക്ക് നല്ല മസിൽ പവർ ഉണ്ട്, എനിക്ക് നല്ല ബോഡി ബിൽഡർ ഉണ്ട്, എനിക്ക് നല്ല കപ്പാഷോഡർ ഉണ്ട്, ഞാൻ വലിയ ആഫിയത്തിന്റെ ഉടമയാണ്. പക്ഷേ ഞാൻ മത്സരങ്ങളിൽ വിജയിച്ച് നേടിയ ട്രോഫികളേക്കാൾ എനിക്ക് മത്സരങ്ങളിൽ ലഭിച്ച ഒരുപാട് ഒരുപാട് പുരസ്കാരങ്ങൾ ഉണ്ടല്ലോ, അവാർഡുകൾ ഉണ്ടല്ലോ, അതിനേക്കാൾ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരേ ഒരു സമയം നിങ്ങളെല്ലാവരും കൂടിയിട്ട് ഈ മീറ്റിംഗിൽ വെച്ചുകൊണ്ട് നിങ്ങൾ എനിക്ക് ഈ സെമിനാറിൽ വെച്ചുകൊണ്ട് നിങ്ങൾ എനിക്ക് പുരസ്കാരം തരുമ്പോ എന്റെ മനസ്സിന് സന്തോഷമുണ്ട്. പക്ഷേ ഈ നിമിഷത്തെക്കാളും മുഹമ്മദ് അലിയുടെ മനസ്സിന് സന്തോഷം ലഭിച്ച നിമിഷം ഏതെന്നറിയോ? എനിക്ക് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്
എന്ന പരിശുദ്ധമായ കലിമ ചൊല്ലിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നില്ലേ? അപ്പോഴാണ് മക്കളെ, അപ്പോഴാണ് ജനങ്ങളെ, ഈ മുഹമ്മദിയുടെ മനസ്സിന് ഏറ്റവും വലിയ സമാധാനം വന്നത് അപ്പോഴാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിലേക്ക്, ഹിദായത്തിലേക്ക് മനസ്സ് കടന്നു എന്നപ്പോഴാണ് എന്റെ മനസ്സിന് അല്ലാഹു സമാധാനം തന്നത്. എന്റെ ആരോഗ്യത്തെക്കാൾ എനിക്ക് അല്ലാഹു ദുനിയാവിൽ തുറന്നതെന്ന സൗഭാഗ്യങ്ങളെക്കാൾ എനിക്ക് അല്ലാഹു തന്ന അനുഗ്രഹങ്ങളുടെ പൂമാലകളെക്കാൾ ഞാൻ ഏറ്റവും കൂടുതൽ സമാധാനിക്കുന്നത്, ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്, എന്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഏക നിമിഷം ഏതാണ്? ഞാൻ ഹിദായത്തിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് കടന്നു എന്ന സമയമാ. ആ ഹിദായത്തിന്റെ സമയം മറക്കാൻ പറ്റില്ല മക്കളെ. ആ ഹിദായത്തിലേക്ക് കടന്നു വന്ന സമയം എന്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയില്ല എന്നേ. മരണപ്പെടുന്നതിന്റെ മുമ്പ് ബോക്സിംഗ് ചാമ്പ്യനായ മുഹമ്മദ് അലി ക്ലേശ്ക ലോകത്തോടെ വിളിച്ചു പറഞ്ഞത് ചരിത്രമല്ലേ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അറിവിന്ദിലാവിലൈവായി കേട്ടുകൊണ്ടിരിക്കുന്ന പെങ്ങളെ, എത്ര സ്തുതിച്ചാലും അത് വരൂല മോളെ, എത്ര സ്തുതിച്ചാലും അത് വരൂല ഉമ്മമാരെ, എത്ര സ്തുതിച്ചാലും അത് വരൂല വാപ്പമാരെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ അനുയായികളായിട്ട് അല്ലാഹു നമ്മ പടച്ചില്ലേ? അല്ലാഹു നമ്മ ജീവിപ്പിച്ചില്ലേ? അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ആ ദീനിന്റെ വക്താക്കളായിട്ട് ഹിദായത്തുള്ള ഒരു വിശ്വാസികളെ കൂട്ടത്തിൽ അല്ലാഹു നമ്മ ഉൾപ്പെടുത്തിയില്ലേ? ഇനി ആ ഹിദായത്തിനെ സൂക്ഷിച്ച് നടക്കേണ്ടത് നമ്മളാണ്. ആ ഹിദായത്തെ നഷ്ടപ്പെടാതെ, ആ ഹിദായത്തെ നഷ്ടപ്പെടാതെ ഹിദായത്തിനെ കൊണ്ട് നടക്കേണ്ടത് നമ്മളാണ്, ഹിദായത്തിനെ കൊണ്ട് നടക്കേണ്ടത് നമ്മളാണ്. അതുകൊണ്ടാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്, അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈ. അല്ലാഹുവേ, നീ ഹിദായത്തെ സ്ഥിരമാക്കിയ ഭാഗ്യവന്മാരുണ്ടല്ലോ, അവരെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം അല്ലാ, അവരെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം അല്ലാ. അപ്പൊ ഒന്നാമത്തെ ദുആ ഇതാണ്, ഒന്നാമത്തെ ദുആ ഇതാണ്. പിന്നെയോ കുനൂത്തിൽ നമ്മൾ ദുആ ചെയ്യുന്ന രണ്ടാമത്തെ ദുആ ഇതാണ്, അല്ലാഹുവേ നീ എനിക്ക് തന്ന ആഫിയത്തുണ്ടല്ലോ, നീ എനിക്ക് തന്ന ആഫിയത്തുണ്ടല്ലോ, ഈ മസിൽ പവറും ഈ ബോഡിയും നീ എനിക്ക് തന്ന ആരോഗ്യങ്ങളും. വാഫിന വാഫിന ഫീമൻ ആഫീ, ആഫിയത്ത് കൊടുത്ത ഭാഗ്യവന്മാരില്ലേ, നീ ആരോഗ്യം നിലനിർത്തി കൊടുത്ത ഭാഗ്യവന്മാരില്ലേ. ഒരു പനി കൊടുക്കാതെ, ഒരു ജലദോഷം കൊടുക്കാതെ, ഒരു രോഗം വന്നാൽ പ്രതിരോധിക്കാനുള്ള ശക്തി കൊടുത്തില്ലേ റബ്ബേ? ഒരു രോഗം നീ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള ശക്തി നീ ചില ആളുകൾക്ക് കൊടുത്തല്ലോ റഹ്മാനെ. നിനക്ക് ഈ ബാധത്തെടുക്കാനുള്ള ആഫിയത്തിന് നീ ചില ആളുകൾക്ക് കൊടുത്തല്ലോ റഹ്മാനെ. യാത്ര ചെയ്യാനുള്ള ആഫിയത്തിനെ, ജോലിയെടുക്കാനുള്ള ആഫിയത്തിനെ, പ്രഭാഷണം നടത്താനുള്ള ആഫിയത്തിനെ, പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കാനുള്ള ആഫിയത്തിനെ, കച്ചവടം നടത്താനുള്ള ആഫിയത്തിനെ, അടുക്കളത്തോട്ടവും കൃഷിയും നടത്താനുള്ള ആഫിയത്തിനെ, ഭർത്താവിന്റെ ഖദമത്തെടുക്കാനുള്ള ആഫിയത്തെ, ഭാര്യക്കും മക്കൾക്ക് വേണ്ടും ജോലിയെടുക്കാനുള്ള ആഫിയത്ത്, പ്രവാസ ലോകത്തേക്ക് യാത്ര പോവാനുള്ള ആഫിയത്ത്, ആ പ്രവാസ ലോകത്ത് പോയി ജോലിയെടുക്കാനുള്ള ആഫിയത്ത് മാത്രം ല്ലോ, അവിടെ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വരാനുള്ള ആഫിയത്ത്. എന്റെ കൈയൊന്ന് ഉയർത്തണമെങ്കിൽ നീ കരുതണമല്ലോ റബ്ബേ, ഞാനെന്ന് നാവ് കൊണ്ട് സംസാരിക്കണമെങ്കിൽ നീ സമ്മതം തരണമല്ലോ അല്ലാ. ഈ നാവ് കൊണ്ട് സംസാരിക്കാനുള്ള ആഫിയത്ത് നീയാണ് എനിക്ക് തന്നത് അല്ലാ. ഈ കണ്ണ് തുറന്നും മടക്കാനുമുള്ള ആഫിയത്ത് നീയാണ് എനിക്ക് തന്നത് അല്ലാ. ഈ കൈകൾ ഉയർത്താനും താഴ്ത്താനും നീക്കാനുമുള്ള അധികാരം ആഫിയത്തിനീ
നീയാണ് എനിക്ക് തന്നതല്ല. ചിന്തിച്ചിട്ടുണ്ടോ ചെറുപ്പക്കാരാ, ചിന്തിച്ചിട്ടുണ്ടോ ചെറുപ്പക്കാരാ, നമ്മുടെ ബോഡിയുടെ ശരീരത്തിന്റെ അവയവങ്ങൾ ചലിക്കുന്നത്, നിങ്ങൾ സഞ്ചരിക്കുന്നത്, നിങ്ങൾ നടക്കുന്നത്, നിങ്ങൾ മുമ്പോട്ടും പിങ്കോട്ടും സഞ്ചരിക്കുന്നത്, നിങ്ങൾ വാഹനം ഡ്രൈവ് ചെയ്യുന്നത്, എല്ലാം അഖിലാടത്തിന്റെ അധമനായ അല്ലാഹു നമുക്ക് തന്ന ആഫിയത്തിന്റെ കാര്യം കൊണ്ടല്ലേ. ആ ആഫിയത്ത് നിലനിർത്താൻ അല്ലാഹുവിനോട് ദുആ ചെയ്യണം പോരെ, ആ ആഫിയത്ത് നിലനിർത്താൻ അല്ലാഹുവിനോട് ദുആ ചെയ്യണം പെങ്ങളെ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ അറിവ് നിലാവെ കേട്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് സ്വാലിഹീങ്ങളെ, നല്ല ഉറക്ക സ്വലാത്ത് വരട്ടെ. നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, ആ ആഫിയത്തിനെ നിങ്ങൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കണം സ്വഹാബ, ആ ആഫിയത്തിനെ നിങ്ങൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കണം സ്വഹാബ. എത്ര ആളുകളാണ് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്, എത്ര ആളുകളാണ് സുഖമില്ലാതെ സ്വയം ഒരു ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ. അല്ലാഹുവേ, മൂക്കിലൂടെയും വായയുടെ അന്നനാളത്തിലേക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി മൂക്കിലൂടെ പൈപ്പിട്ടുകൊണ്ട് എത്ര ആളുകൾ സുഖമില്ലാതെ കിടന്നിറങ്ങുന്ന ചെറുപ്പക്കാരാ, മൂക്കിലൂടെ പോലും ഭക്ഷണം ജ്യൂസ് അടിച്ച് കൊടുക്കാൻ കഴിയാതെ വരുമ്പോ കഴുത്തിലൂടെ തൊണ്ടയുടെ ഭാഗത്തിലൂടെ, അല്ലാഹുവേ, തൊണ്ടയുടെ ഭാഗത്തിലൂടെ പൈപ്പിട്ടുകൊണ്ട് കുയൽ ഇറക്കിയിട്ട് ഭക്ഷണം കൊടുക്കുന്ന രോഗികളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒന്ന് മൂത്രമൊഴിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുമ്പോ, ബാത്റൂമിലേക്ക് പോവാൻ കഴിയാതെ ബുദ്ധിമുട്ടുമ്പോ, അവർക്ക് പോലും ചൂപിറ്റുകൊണ്ട് മൂത്രം പുറത്തേക്ക് കൊണ്ടുപോകുന്ന എത്രയോ വേടിപ്പെടുത്തുന്ന ഭയാനകമായ കാഴ്ചകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരു നിമിഷം അല്ലാഹു കരുതിയാൽ ഇതെല്ലാം നമ്മ തേടി വരും ചെറുപ്പക്കാരാ, ഇതെല്ലാം നമ്മ തേടി വരും കൂട്ടുകാരാ. അല്ലാഹു നമുക്ക് തന്ന നിഅമത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലാഹു നമുക്ക് തരുന്ന സുഹൃതങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? എത്ര സുജൂദ് ചെയ്താലും മതി വരൂലല്ലോ, എത്ര ശുക്ര ചെയ്താലും മതി വരൂലല്ലോ, എത്ര തവണ അല്ലാഹുവിനോട് അൽഹംദുലില്ലാ പറഞ്ഞാലും പറഞ്ഞാലും മതി വരൂല പുത്തു മുഅ്മിനീങ്ങളെ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത്, ആ ആഫിയത്തിനെ നിരന്തരം നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കണമെന്നാണ്, ആ ആഫിയത്തിനെ നിരന്തരം നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കണമെന്നാണ് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് വാഫിനാ ഫീമൻ ആഫൈത്, അല്ലാഹുവേ നീ ആഫിയത്ത് കൊടുത്ത ഭാഗ്യവന്മാരുണ്ടല്ലോ അവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം. അല്ലാ ആഫിയത്തിനെ ചോദിക്കണം, നമ്മള് എപ്പോഴും ആഫിയത്തിനെ ചോദിക്കണം. അതെങ്ങനെയാണ്? വെറും ഭക്ഷണം കഴിച്ചിട്ട് അതിനുള്ള പ്രോട്ടീനുള്ള മരുന്ന് അടിച്ചിട്ട് വെച്ചാൽ പോരാ, എപ്പോഴും ആഫിയത്തിനെ നമ്മൾ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണം. അല്ലാഹു നമ്മുടെ ആഫിയത്തൊക്കെ നിലനിർത്തി തരട്ടെ. എത്രയോ രോഗികളുണ്ട്, അല്ലാഹു അവർക്കൊക്കെ പരിപൂർണ ശിഫ കൊടുക്കട്ടെ. പരിപൂർണ ശിഫ അല്ലാഹു അവർക്ക് കാമീം പറയുന്ന ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് മാരകമായ രോഗങ്ങൾ തന്ന് ഞങ്ങളെ തളർത്തല്ലേ അല്ലാ. അപ്പൊ ആഫിയത്ത് ആരോഗ്യം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലേ. ആരോഗ്യം ഉണ്ടെങ്കിലേ സംഗതി ഒക്കെ നടക്കുള്ളൂ, ഇല്ലെങ്കിൽ അതായത് കിടക്കേണ്ടി വരും. അല്ലാഹുവെ ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ, മരണം വരെ നിന്ന് നമസ്കരിക്കാനും സ്വയം പ്രവർത്തനങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്യാനുമുള്ള ആഫിയത്ത് ഒരു മനസ്സ് ഞങ്ങൾക്ക് നീ നിലനിർത്തി തരണേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അപ്പൊ ആ ആഫിയത്ത് എന്നുള്ളത് അസ്സിഹത്തു നിഅമത്തുൻ മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്ന് അള്ളാഹു നിങ്ങൾക്ക് തന്നൊരു നിഅമത്താണ് നിങ്ങൾ ആഫിയത്ത് എന്നുള്ളത്. ആ ആഫിയത്ത് നിലനിൽക്കണം. ആഫിയത്ത് നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? എപ്പോഴും നമ്മളിങ്ങനെ ദ്വാരന മാത്രം മതിയോ? രാവിലെ ചായയും കുടിക്കൂല, ഉച്ചക്ക് ഭക്ഷണം കഴിക്കൂല, രാത്രി ഭക്ഷണം കഴിക്കൂല, എന്നാ പുലർച്ചെ ഭക്ഷണം കഴിക്കോ? അതുമില്ല. എന്നിട്ട് വഅഫിനാ ഫീമന്ന എന്ന് ചോദിച്ചാ ആരോഗ്യം കിട്ടോ? കിട്ടൂലല്ലോ. ഭക്ഷണം കഴിക്കണ്ടേ? ഭക്ഷണം കഴിച്ചാലല്ലേ ആരോഗ്യം ഉണ്ടാവുള്ളൂ അല്ലേ? അതങ്ങനെയല്ലേ? ഭക്ഷണം കഴിച്ചാലേ ആരോഗ്യം ഉണ്ടാവുള്ളൂ. ഔലിയാക്കന്മാരല്ലേ, അവരൊക്കെ ഭക്ഷണം കഴിക്കാതെ എങ്ങനെ അള്ളാഹുലേക്ക് അങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്നവർ? നമ്മക്കൊണ്ട് അങ്ങനെയൊക്കെ പറ്റുമോ? നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് തന്നെ ഇവിടെ വയറ് നിറയണില്ല എന്നിട്ടല്ലേ. അപ്പൊ ഭക്ഷണം നമ്മൾ കഴിക്കണം, ശരീരത്തിന് വേണ്ട ആഹാരങ്ങൾ നമ്മൾ കൊടുത്തിരിക്കണം. അതിനെന്ത് വേണം? നല്ല ഭക്ഷണം കഴിക്കണം. നല്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ നമ്മൾ സ്വയം അധ്വാനിക്കാൻ നമ്മൾ പഠിച്ചിരിക്കണം.
സ്വയം അധ്വാനിക്കാനും സ്വയം സ്വയം കൃഷി ചെയ്യാനും സ്വയം നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാനും അതിനു വേണ്ട വസ്തുക്കൾ നിർമ്മിച്ചുണ്ടാക്കാൻ നമ്മൾ പഠിച്ചിരിക്കണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണല്ലോ ഇൻഷാ അല്ലാഹ് ഒരു സ്വഹാബിയുടെ ഹദീസ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് ആ സ്വഹാബിക്ക് കൊടുത്ത മറുപടി ഹദീസ് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്തേക്ക് ഒരു സ്വഹാബി വന്ന് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്തേക്ക് ഒരു സ്വഹാബി വന്ന് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ ഹബീബേ എന്റെ ദുആ സ്വീകരിക്കാൻ തങ്ങളൊരു മാർഗം പറഞ്ഞു തരണം നബിയേ. നമുക്കെല്ലാവർക്കുമുള്ള ആഗ്രഹം അതാണ്, എപ്പോ ദുആ ചെയ്താലും അല്ലാഹു ഇജാബത്ത് തരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മള്. ഏത് സമയത്ത് അല്ലാഹുവിനോട് ദുആ ചെയ്താലും അല്ലാഹു ഇജാബത്ത് തരണമെന്ന് കൊതിക്കുന്നവരാണ് നമ്മള്. ഏത് സമയത്ത് അല്ലാഹുവിനോട് ദുആ ചെയ്താലും അല്ലാഹു ഇജാബത്ത് തരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മള്. അല്ലാഹുവിന്റെ ഹബീബിനോടൊരു സ്വഹാബി വന്ന് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ദുല്ലനീ, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, എനിക്കൊരു കാര്യം തങ്ങൾ പറഞ്ഞു തരുമോ നബിയേ, ഒരു കാര്യം തങ്ങൾ പറഞ്ഞു തരുമോ നബിയേ. അല്ലാഹുവിന്റെ ഹബീബേ, ഞാൻ അമലെടുത്തു കഴിഞ്ഞാൽ, ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്തു കഴിഞ്ഞാൽ, ഞാൻ ദുആ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു സ്വീകരിക്കണമെങ്കിലേ ഒരു കാര്യം എനിക്ക് പറഞ്ഞു തരുമോ നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, മഹാന്മാരായ സ്വഹാബത്തെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്, എന്ത് മറുപടിയാണ് അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ പോകുന്ന മറുപടി എന്താണ്? ഏത് സമയത്ത് ദുആ ചെയ്താലും അല്ലാഹു ഇജാബത്ത് തരാൻ, ഏത് സമയത്ത് ദുആ ചെയ്താലും അല്ലാഹു ഇജാബത്ത് തരണമെങ്കിലേ, നമ്മൾ ഏത് സമയത്ത് പ്രാർത്ഥന നടത്തിയാലും അല്ലാഹു നമുക്ക് ഇജാബത്ത് തരണമെങ്കിലേ. അല്ലാഹുവിന്റെ ഹബീബ് മദീനയിൽ സ്വഹാബിയോട് പറയാണ്, സ്വഹാബാ അല്ലാഹു നിങ്ങൾക്ക് ഇജാബത്ത് തരണോ, അതിബ് മത്വമക നീ നല്ല ഭക്ഷണം കഴിക്കുന്നവനാവണം സ്വഹാബാ, നീ നല്ല ഫുഡ് കഴിക്കുന്നവനാവണം സ്വഹാബാ, നീ നല്ല ഭക്ഷണം കഴിക്കുന്നവനാവണം സ്വഹാബാ. നല്ല ഭക്ഷണം കഴിച്ചാൽ അതിലൂടെ നല്ല ആരോഗ്യം അല്ലാഹു നിനക്ക് തരുമല്ലോ, നല്ല ഫുഡ് കഴിക്കുന്നതിലൂടെ നല്ല ആരോഗ്യം അല്ലാഹു നമുക്ക് സമ്മാനമായി തരുമല്ലോ, നല്ല ഭക്ഷണം കഴിക്കുന്നവർക്ക് അല്ലാഹു നല്ല ആരോഗ്യം കൊടുക്കുമല്ലോ. ആ നല്ല ഭക്ഷണത്തിലൂടെ ഉണ്ടായ ആരോഗ്യമാണ് ശരീരമാണ്, ആ ശരീരം അല്ലാഹുവിനോട് ദുആ ചെയ്തു കഴിഞ്ഞാ അല്ലാഹുവിന് ഇജാബത്ത് കൊടുക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. സ്വഹാബത്ത് ചോദിക്കുന്നു, എങ്ങനാണ് നബിയേ നല്ല ഭക്ഷണമെന്ന് പറഞ്ഞാൽ എങ്ങനാണ്, നല്ല ഭക്ഷണമെന്ന് പറഞ്ഞാൽ എങ്ങനാണ് നബിയേ, വിഷം കലർത്താത്ത പച്ചക്കറി കഴിക്കണമെന്നാണോ, ബിരിയാണി പോലത്തെ നല്ല ഫുഡ് കഴിക്കണമെന്നാണോ, നല്ല ഭക്ഷണം കഴിക്കുക എന്ന് തങ്ങൾ പറഞ്ഞില്ല നബിയേ, തങ്ങൾ നല്ല ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞില്ലേ, അത് എങ്ങനാണ് ഞങ്ങൾ കഴിക്കേണ്ടത് നബിയേ? അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ അറിവിന്ദിലാവ് കേട്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് സ്വാലിഹീങ്ങളെ, മദീനയുടെ നായകന്റെ പേരിൽ സ്വലാത്ത് കേൾക്കുമ്പോ പേര് കേൾക്കുമ്പോ സ്വലാത്ത് മറക്കല്ലേ, മറക്കല്ലേ. ഇന്ന് മദീനയിൽ നടന്ന സുന്ദരമായ ഒരു ചരിത്രം ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മനോഹരമായ ചരിത്രം പറഞ്ഞിട്ടാണ് ഇന്നത്തെ അറിവിന്ദിലാവ് സമാപിക്കുന്നത്. അല്ലാഹ്
അല്ലാഹുവേ, ഞങ്ങൾക്ക് മുത്തുനബിയോടുള്ള മഹബ്ബത്തിനെ വർദ്ധിപ്പിച്ചു തരണമല്ലോ. ഉറക്ക വരട്ടെ സ്വലാത്ത്. അറിവ് നിലാവ് കുടുംബസമേതം കേട്ടുകൊണ്ടിരിക്കുന്ന സ്വാലിഹീങ്ങളെ, അറിവ് നിലാവ് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രവാസി സുഹൃത്തുക്കളെ, ക്വാറന്റൈനിലാണെങ്കിലും ആ റൂമിന്റെ അകത്തിരുന്ന് അറിവ് നിലാവ് കേൾക്കുന്നുണ്ട് ഉസ്താദേ. ഞങ്ങള് ഈ അടച്ചിട്ട റൂമിന്റെ അകത്ത് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതെ, ഒരു പ്രകാശം പോലും കാണാൻ കഴിയാതെ ഞങ്ങൾ വലിയ പ്രയാസത്തിലാണ്. പക്ഷേ ആ ഇരുളിലേക്ക് വെളിച്ചമാണ് അറിവിൽ നിലാവെന്ന നിലാവെളിച്ചം ഉസ്താദേ. ഞങ്ങൾക്ക് ദുആ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവേ, ക്വാറന്റൈനിൽ കഴിയുന്ന എത്രയോ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചിട്ടുണ്ട് ദുആരിക്കണമെന്ന് പറഞ്ഞ്. അല്ലാ, അവർക്ക് നീ സമാധാനം കൊടുക്കണം റഹ്മാനേ. അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലുക, ഓരോ പേര് കേൾക്കുമ്പോഴും സ്വലാത്ത് ചൊല്ലുക. അല്ലാഹുവിന്റെ ഹബീബിന്റെ നാമം അറിവിനിലാവിലൂടെ കേട്ടുകൊണ്ടിരിക്കുമ്പോ ആരും സ്വലാത്ത് ചൊല്ലാത്തവർ ഉണ്ടാവരുതേ. ഓരോ ദിവസത്തെ അറിവിനിലാവിന്റെ പ്രോഗ്രാം കഴിയുമ്പോ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ മദീനയിലേക്ക് ഉയരട്ടെ. തോഹാ നബി മുഹമ്മദ് മുസ്തഫ, തോഹാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. തങ്ങളോട് മഹാന്മാരായ സ്വഹാബത്ത് ചോദിക്കുകയാണ്, എങ്ങനാണ് നബിയെ ഒന്ന് പറഞ്ഞു തരുമോ, നബിയെ ഭക്ഷണം നന്നാക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനാ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ് നല്ല ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാ നിങ്ങളെ ശരീരത്തിന് വിറ്റാമിൻ ലഭിക്കുന്ന ഭക്ഷണമാണ് കഴിക്കേണ്ടത്, അതിൽ യാതൊരു തർക്കവുമില്ല. ശരീരത്തിന്റെ ആരോഗ്യത്തിന് പറ്റുന്ന ഭക്ഷണമാണ് സ്വഹാബ കഴിക്കേണ്ടത്, യാതൊരു സംശയവുമില്ല. ആരോഗ്യത്തിന് കഴിക്കുന്ന ആരോഗ്യത്തിന് പറ്റുന്ന ഭക്ഷണമാണ് കഴിക്കേണ്ടത്, അതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഹലാലായ ഭക്ഷണം കഴിക്കണം സ്വഹാബ, ഹലാലായ ഭക്ഷണം കഴിക്കണം സ്വഹാബ, ഹലാലായ ഭക്ഷണം മാത്രമാണ് നിങ്ങൾ കഴിക്കേണ്ടത് സ്വഹാബ, ഹലാലല്ലാത്ത ഭക്ഷണം നിങ്ങൾ കഴിക്കാൻ പാടില്ല സ്വഹാബ. ആരോഗ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങളെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കണ്ടേ, നിങ്ങളെ പ്രാർത്ഥന അല്ലാഹു കബൂലാക്കണ്ടേ, നിങ്ങളെ ദുആഹരിക്ക അല്ലാഹു ഇജാബത്ത് തരണ്ടേ. അത് എങ്ങനെയാണ്? ഹലാലായ ഭക്ഷണമാണ് നിങ്ങളെ ശരീരത്തിന് കൊടുക്കേണ്ടത്. ഒരിക്കലും ഹറാമില്ല ഭക്ഷണം കഴിക്കല്ല, ഒരിക്കലും പലിശയുടെ ഭക്ഷണം കഴിക്കല്ലേ, ഒരിക്കലും ഹറാമിയത്തിലുള്ള ഭക്ഷണം കഴിക്കല്ലേ, മറ്റുള്ളവനിൽ നിന്ന് കട്ടെടുത്ത കാശ് കൊണ്ട് ഭക്ഷണം കഴിക്കണ്ട. നിങ്ങളെ മക്കളെ, നിങ്ങളെ ഭാര്യ മക്കളെ പോറ്റി വളർത്താൻ വേണ്ടി ഹറാമിന്റെ ഒരു തുണ്ട് നാണയത്തുട്ട് പോലും കുടുംബത്തിലേക്ക് കൊണ്ടുവരാൻ പാടില്ല ചെറുപ്പക്കാരാ. അത് നമുക്ക് ഹലാലല്ല മോനെ, അതിൽ അല്ലാഹുവിന്റെ പൊരുത്തമുണ്ടാകൂല ചെറുപ്പക്കാരാ. എത്ര വലിയ കടത്തിൽ കൊടുങ്ങട്ടെ, എത്ര വലിയ കഷ്ടപ്പാടിലാവട്ടെ, എത്ര വലിയ പ്രതിസന്ധിയിലാവട്ടെ, എത്ര വലിയ പ്രയാസത്തിലാവട്ടെ, ഹറാമിയത്തുമായി ബന്ധപ്പെടണ്ട. ഹറാമിയത്തുമായി ബന്ധപ്പെടാതെ അല്ലാഹുവിന്റെ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്ന കുടുംബങ്ങളേതാ, അവിടെ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാര് മഞ്ഞുതുള്ളികളെ പോലെ പെയ്തിറങ്ങിയവർക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു പ്രതിയെ കൊണ്ടുവരികയാണ്. മോഷണം നടത്തിയതിന്റെ പേരിൽ ഒരു പ്രതിയെ കൊണ്ടുവരികയാണ്. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനോട് മുത്തുനബി പറയാണ്, ഒന്ന് നന്നായി കൂടെ മോനെ. എന്തിനാണ് മോനെ അല്ലാഹുവിന്റെ ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങൾ ചെയ്ത് ജീവിക്കുന്നത്? എന്തിനാണ് മോനെ? നബിയേ, ദാരിദ്ര്യമാണ് നബിയേ.
എന്റെ കുടുംബത്തിൽ ദാരിദ്ര്യമാണ് നബിയേ, എന്റെ കുടുംബം പട്ടിണിയാണ് നബിയേ, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോലും ഇല്ലാതെ ഞങ്ങൾ വല്ലാത്ത പ്രയാസത്തിലാണ് നബിയേ. ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാണ്, സ്വഹാബ, ഈ പാവപ്പെട്ട സ്വഹാബിക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കുക, ഈ പാവപ്പെട്ട സ്വഹാബിയുടെ കുടുംബത്തിന് നിങ്ങൾ ഭക്ഷണം കൊടുക്കുക. നമ്മളിവിടെ സുഭിക്ഷമായ ഭക്ഷണം കഴിക്കുമ്പോ മദീനയിലെ തെരുവോരങ്ങളിൽ ഭക്ഷണം കഴിക്കാതെ പട്ടിണി പാവങ്ങൾ കിടന്നുറങ്ങിയാൽ നാളെ പടച്ചു തമ്പുരാന്റെ ലോകത്ത് നിങ്ങളാണ് മറുപടി പറയേണ്ടത്, നമ്മളാണ് മറുപടി പറയേണ്ടതെന്ന് മറന്നു പോവണ്ട. അല്ലാഹുവിന്റെ ഹബീബ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനോട് ചോദിക്കുകയാണ്, നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും തീക്കട്ട തിന്നാൽ സന്തോഷിക്കുന്നുണ്ടോ മോനെ? തീനാൽ വെന്തിരുകുന്ന തീക്കട്ട കല്ലുകൾ തീയിലേക്ക് ഇട്ടുകൊണ്ട് ചൂടാക്കിയ തീക്കട്ടകളെ നിങ്ങളെ വായയിലേക്ക് വെക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ മക്കളെ? ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പറയും, നബിയേ പേടിയാണ്, നബിയേ പേടിയാണ്, തീയനെ പിടിക്കാതെ പേടിയാണ്, തീ വായയിലേക്ക് വെക്കാൻ പേടിയാണ്, അതിലേറെ പേടിയാണ് മോനെ, അതിലേറെ ഗൗരവമാണ് മോനെ, അതിലേറെ ഗൗരവമാണ് മോനെ. നീ തീ കട്ട തിന്നുന്നതിന് സമമാണ് ഹറാമിയത്തിലെ ഭക്ഷണം കഴിച്ചാൽ, നീ തീ കട്ട തിന്നുന്നത് പോലെയാണ് മറ്റുള്ളവല്ല സ്വത്ത് കട്ടെടുത്ത് തിന്നാൽ. എന്റെ ഭാര്യയ്ക്ക് നീ ഹറാമിയത്തിലെ ഭക്ഷണം കൊടുത്താൽ അത് തീ കട്ട തിന്നുന്നതിന് സമമാണ് മോനെ. നരകത്തിൽ വന്നിരുകുന്ന തീയുടെ കനൽ കട്ടകൾ ഭക്ഷിക്കുന്നതിന് സമമാണ് ഈ ദുനിയാവിൽ ഹറാമിയത്തിന് ഭക്ഷിക്കുന്നതിന്. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അതുകൊണ്ട് മുത്തുനബി വളരെ ഗൗരവത്തോടെ പറയുകയാണ്, നല്ല ഭക്ഷണമായിരിക്കുക, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നല്ല ഭക്ഷണമായിരിക്കണം, ഒരിക്കലും ഹറാം കലരാത്ത ഭക്ഷണമായിരിക്കണം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ലോകത്തോടെ വിളിച്ചു പറയുകയാണ്, ഓ ജനങ്ങളെ, നിങ്ങൾ ആരോഗ്യം സംരക്ഷിക്കാൻ, നിങ്ങളെ ബോഡി സംരക്ഷിക്കാൻ, നിങ്ങളെ ആഫിയത്ത് സംരക്ഷിക്കാൻ, ഭൂമിയിലുള്ള മുഴുവനും നിങ്ങൾ ഭക്ഷിച്ചോ, ഭൂമിയിലുള്ള ഭക്ഷിക്കാൻ പറ്റുന്നതെന്തും അല്ലാഹു ഹലാലാണ് മക്കളെ എന്ന് അല്ലാഹു പറഞ്ഞ് ഹലാലാക്കി തന്നത് മുഴുവനും കുലു നിങ്ങൾ ഭക്ഷിച്ചുള്ളുക, ഹലാല തൊയ്യബാ, അത് ഹലാലായ ഭക്ഷണമായിരിക്കണമെന്നല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. ഹലാലായ ഭക്ഷണത്തിലൂടെ ആരോഗ്യമുണ്ടാക്കിയവരെ, ഹലാലായ ഭക്ഷണം കഴിച്ച് ആഫിയത്തുണ്ടാക്കിയവരെ, ഹലാലായ ഭക്ഷണം കഴിച്ച് ബോഡി ഉണ്ടാക്കിയവരെ, നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ അല്ലാഹു നിങ്ങൾക്ക് ഇജാബത്ത് തരുമെന്നാണ് മറന്നു പോവല്ലേ. നമ്മുടെ വീട്ടിലൊരു പച്ചക്കറി തോട്ടമുണ്ടായാൽ അതിൽ നിന്ന് ലഭിക്കുന്ന പച്ചക്കറികൾ നമുക്ക് ഹലാലാണല്ലോ. അപ്പൊ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും, ഉസ്താദേ, കടകളിൽ നിന്ന് ലഭിക്കുന്ന പച്ചക്കറി ഹലാലല്ലേ? അത് ഹലാല് തന്നെയാണ്, അത് നമുക്ക് കഴിക്കാം, അൽഹംദുലില്ലാ, അതിലൊക്കെ നമുക്ക് വലിയ സന്തോഷമാണ്, അതിനെ ഒന്നും ഞാൻ എതിർക്കുന്നില്ല. അല്ലാഹു നമ്മുടെ കച്ചവടക്കാർക്കും ബിസിനസ്സുകാർക്കും എല്ലാവർക്കും അല്ലാഹു വലിയ ബർക്കത്ത് കൊടുക്കട്ടെ, അല്ലാഹു വലിയ റഹ്മത്ത് കൊടുക്കട്ടെ. എന്നാൽ നമ്മുടെ വീട്ടിൽ ചെറിയൊരു അടുക്കളത്തോട്ടം നമുക്ക് നിർമ്മിച്ചുകൂടെ? എന്നാൽ നമ്മുടെ വീട്ടിൽ നമുക്ക് ചെറിയൊരു പൂന്തോട്ടം, ഒരു കൃഷിത്തോട്ടം നമുക്ക് നിർമ്മിച്ചുകൂടെ? അതിലല്ലാഹു വലിയ ബർക്കത്ത് തരൂലേ? അതിൽ നിന്ന് കഴിക്കുന്നത് മുഴുവനും നമ്മുടെ ശരീരത്തിന് നല്ലതല്ലേ? നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ലേ? നല്ലത് കഴിച്ചാലല്ലേ അല്ലാഹു നമ്മുടെ ദുആക്ക് ഇജാബത്ത് തരികയുള്ളൂ.
നല്ലത് കഴിക്കുമ്പോഴല്ലേ അല്ലാഹു നമുക്ക് ഇജാബത്ത് തരികയുള്ളൂ. അതുകൊണ്ടല്ലേ മഹാനായ സയ്യിദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹുവിന്റെ ചരിത്രം അറിയോ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക്? ആരാണ് സയ്യിദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു എന്നറിയോ? മദീനയിൽ അല്ലാഹുവിന്റെ ഹബീബ് എപ്പോഴും പറയുമായിരുന്നു, സയ്യിദ് ഒന്ന് ദുആ ചെയ്താൽ അല്ലാഹു ഇജാബത്ത് കൊടുക്കും. സഹാബ സയ്യിദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു എത്രയോ ആളുകൾ സയ്യിദ് തങ്ങളോട് വന്ന് പറയാറുണ്ട്, തങ്ങളെ ഒന്ന് ദുആ ചെയ്തു തരുമോ, തങ്ങളെ ഒരുപാട് സങ്കടങ്ങളാ, ഒരുപാട് വിഷമങ്ങളാ, ഒരുപാട് കണ്ണുനീരാ, ഒരുപാട് ദുഃഖങ്ങളാണ്, ദുആരിക്കണമെന്ന് പറയുമ്പോ മഹാനായ സയ്യിദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു ഒന്ന് ദുആ ചെയ്തു കഴിഞ്ഞാ അല്ലാഹു വലിയ ഇജാബത്ത് കൊടുക്കുമെന്നാ, അല്ലാഹു വലിയ ഇജാബത്ത് കൊടുക്കുമെന്നാണ്. സയ്യിദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു ഏത് സമയത്ത് ദുആ ചെയ്താലും അല്ലാഹു വലിയ ഹിജാബത്ത് കൊടുക്കുമെന്നാണ്. അതുകൊണ്ടാണ് ഒരു ദിവസം മഹാനായ അനസ് റളിയല്ലാഹു അൻഹു സയ്യിദ് ഇബ്നുൽ മുസയ്യിബ് എന്ന സ്വഹാബിയോട് വന്ന് ചോദിക്കുകയാണ്, തങ്ങളെ നിങ്ങൾ ഏത് സമയത്ത് ദുആ ചെയ്താലും അല്ലാഹു വലിയ ഹിജാബത്ത് തരുമല്ലോ, നിങ്ങൾ ഏത് സമയത്ത് പ്രാർത്ഥന നടത്തിയാലും അല്ലാഹു നിങ്ങൾക്ക് ഹിജാബത്ത് തരുന്നുണ്ടല്ലോ. മാ സിർറുക, അതിന്റെ രഹസ്യം എന്താണ്, അതിന്റെ രഹസ്യം എന്താണ്, അതിന്റെ രഹസ്യം എന്താണെന്ന് പറഞ്ഞു തരുമോ? മഹാനായ സയ്യിദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാഹുവേ എന്റെ ജീവിതത്തിൽ ഇന്നുവരെ ഞാൻ ഒരു തുരുള്ളി വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഹലാലാണെന്ന് ഉറപ്പ് വരുത്താതെ കുടിച്ചിട്ടില്ല മുഹമ്മദേ. അനസ് എന്ന സ്വഹാബിയോട് മഹാനായ സയ്യിദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്നുവരെ ഞാൻ ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഹലാലാണെന്ന് ഉറപ്പ് വരുത്താതെ ഞാൻ കുടിച്ചിട്ടില്ല സ്വഹാബ. ഇന്നുവരെ ഒരു പിടി ഭക്ഷണം ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ഹലാലാണെന്ന് ഉറപ്പ് വരുത്താതെ കഴിച്ചിട്ടില്ല സ്വഹാബ. എന്റെ ഭാര്യയ്ക്ക് ഇന്നുവരെ ഞാൻ ഹറാമ് തീറ്റിയിട്ടില്ല, എന്റെ മക്കൾക്ക് ഇന്നുവരെ ഞാൻ ഹറാമ് തീറ്റിയിട്ടില്ല, എന്റെ പേരമക്കൾക്ക് ഇന്നുവരെ ഞാൻ ഹറാമിയത്തിലുള്ള ഭക്ഷണം കൊടുത്തിട്ടില്ല. 100% ഹലാലാണെന്ന് ഉറപ്പ് വരാതെ ഒരു തുള്ളി വെള്ളം പോലും ഞാൻ കുടിച്ചിട്ടില്ല സുഹാബ. എത്രയോ ദിവസങ്ങൾ ഞങ്ങളെ കുടുംബം പട്ടിണിയാണ്, എത്രയോ ദിവസങ്ങൾ ഞങ്ങളെ കുടുംബം പട്ടിണി കിടന്നിട്ടുണ്ട്, പക്ഷേ എന്നിട്ട് പോലെ ഹറാമിയത്തിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. ഹറാമിയത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോ മനസ്സിലേക്ക് ഓടി വരുന്നത് അല്ലാഹുവിന്റെ കത്തിയാണെന്ന ഭയാനകമായ നരകമാണ്. ആ നരകത്തെ കുറിച്ചാലോചിക്കുമ്പോ പട്ടിണി കിടന്നാലും ഹറാമ് കഴിക്കൂല റബ്ബേ എന്ന മനസ്സാണ് എന്റെ മനസ്സിലേക്ക് വരുന്നത്. അങ്ങനെ ഹലാല് മാത്രം കഴിച്ച് ജീവിച്ച ഞാൻ, ഹലാല് മാത്രം കഴിച്ച് ജീവിച്ച ഞാൻ, ഹലാലിലൂടെ മാത്രം ജീവിച്ച ഞാൻ, അതുകൊണ്ടാണ് അല്ലാഹു എനിക്ക് മുന്നിൽ ഇജാബത്ത് തരുന്നതെന്ന് മഹാനായ സയ്യിദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞുവെങ്കിലേ എന്റെ പ്രിയപ്പെട്ടവരെ അറിവിന്നിലാവ് കേട്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് സ്വാലിഹ്യങ്ങളില്ലേ, അവരോട് ഞാൻ പറയുകയാ അല്ലാഹു നമുക്ക് ഇജാബത്ത് തരാൻ, അല്ലാഹു നമുക്ക് ഇജാബത്ത് തരാൻ. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഭക്ഷണം ശ്രദ്ധിക്കുക എന്നുള്ളത്, ഭക്ഷണം ഹലാലായിരിക്കുക എന്നുള്ളത്. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഹറാമ് കഴിക്കുന്നവരുണ്ടല്ലോ, ഹറാമ് കഴിക്കുന്നവരുണ്ടല്ലോ, മറ്റുള്ളവരിൽ നിന്ന് കെട്ടെടുക്കുന്നവരില്ലേ, മറ്റുള്ളവരുടെ സ്വത്ത് വെട്ടിപ്പിടിക്കുന്നവരില്ലേ, ജ്വല്ലറികളിൽ കയറിയിട്ട് സ്വർണം വാങ്ങാനാണെന്ന് പേര് പറഞ്ഞ് ജ്വല്ലറികൾ കയറിയിട്ട് എത്ര ആളുകളാണ് ഉറമകൾ അറിയാതെ, തൊഴിലാളികൾ അറിയാതെ സ്വർണം മോഷണം കൊണ്ടുപോകുന്നത് വീഡിയോകൾ നമ്മൾ കാണാറില്ലേ. കടകളിൽ കയറിയിട്ട് സമ്മതമില്ലാതെ എത്ര ആളുകളാണ് സാധനങ്ങൾ കൊണ്ടുപോകാറുള്ളത്. അയൽപ്പക്കാരുടെ കൂട്ടുകാരുടെ കുടുംബത്തിൽ നിന്ന് അവരെ വീട്ടിൽ നിന്ന് റോട്ടിലേക്ക് കൊഴിഞ്ഞു വീഴുന്ന നാളികേരം പോലെയുള്ള വസ്തുക്കളെ ഭക്ഷണത്തിനുപയോഗിക്കും
ഉപയോഗിക്കുന്ന വസ്തുക്കളെ ഒരു മൈൻഡും ചെയ്യാതെ എത്ര ആളുകളാണ് കൊണ്ടുപോവാറുള്ളത്. പല ആളുകളും മഞ്ഞരുടെ തൊടുവിലേക്ക് സമ്മതമില്ലാതെ കയറി ചെന്നിട്ട് നല്ല മഴയുള്ള സമയത്ത് കാറ്റടിക്കുന്ന സമയത്ത് മരക്കൊമ്പുകൾ താഴേക്ക് വീഴുമല്ലോ. അവരുടെ സമ്മതമില്ലാതെ മരക്കൊമ്പെടുക്കാനല്ലോ നമുക്ക് അവകാശം തന്നിട്ടുള്ള ചെറുപ്പക്കാരാ. പലരും അങ്ങനെയാണ്, നല്ല മഴ പെയ്യുന്ന സമയത്ത് കാറ്റടിക്കുന്ന സമയത്ത് മരത്തിന്റെ ചില്ലകളൊക്കെ തായ്ഭാഗത്തേക്ക് വീഴുമല്ലോ. അതെല്ലാം പെറുക്കിയെടുത്തിട്ട് അടുക്കളയിലേക്ക് കത്തിക്കാന് വിറകിന് കൊണ്ടുപോകുന്നവരില്ലേ, അവരെ സമ്മതമില്ലാതെയാണോ നിങ്ങളെടുത്തത്? ആ വിറക് കൊണ്ടുപോകുന്നത് ഹറാമാണ്, ആ വിറക് അടുക്കളയിൽ കൊണ്ടുപോകുന്നത് ഹറാമാണ്. വറക്കത്തുള്ള അടുക്കള ഹറാമയത്തിന്റെ തോട്ടമാക്കരുത് പെങ്ങളേ. നിങ്ങൾ അടുക്കള തോട്ടം എന്നുള്ളത് ബർക്കത്തിലുള്ള തോട്ടമാണ്. ഒരു പെണ്ണ് അടുക്കളയിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ മാലാഖമാര് അവളെ കൂടെയുണ്ടാകുമല്ലോ. കാരണം ഭർത്താവിനുള്ള ഭക്ഷണം ഉണ്ടാക്കണമെന്ന നിയത്ത് വെച്ചിട്ടല്ലേ അവളെ വരുന്നത്. അത് ബർക്കത്തിന്റെ വീടാണ്, അടുക്കള എന്നുള്ളത് ബർക്കത്തിന്റെ സ്വർഗത്തിന്റെ റൂമാണെന്ന് നിങ്ങൾ മറന്നു പോവണ്ട. ആ അടുക്കളയിലേക്ക് മറ്റുള്ളവരുടെ തൊടുവില്ലെന്ന് കൊണ്ടുവന്ന ഹറാമിയത്തിന്റെ വിറക് അത് കടത്തിയാൽ അത് ഹറാമിന്റെ വീടാണ് മാറും പെങ്ങളേ. അത് ഹറാമിയത്തിന്റെ വീടായി മാറും പെങ്ങളെ, മറന്നു പോവണ്ട. അല്ലാഹുവേ, അതിലൂടെ ഉണ്ടാക്കുന്ന ഭക്ഷണം ഹറാമാണ്, അതിലൂടെ കഴിക്കുന്ന ഭക്ഷണം ഹറാമാണ്, അതിലൂടെ കഴിക്കുന്ന ആഹാരങ്ങൾ മുഴുവനും ഹറാമാണ്, മറന്നു പോവണ്ട. അതിലൂടെ നിങ്ങൾക്കുണ്ടാകുന്ന ആഫിയത്ത് മുഴുവനും ഹറാമിയത്തിലൂടെ ഉണ്ടായതാണെന്ന് നിങ്ങൾ മറന്നു പോവണ്ട. അതുകൊണ്ടാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഒരിക്കലും നിങ്ങൾ ഹറാം കഴിച്ചു പോവരുത്. അങ്ങനെ ഹറാം കഴിച്ചാൽ എന്താ? ഹറാമ കഴിച്ചാൽ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുകയാണ്, ലാ യന്നുറുല്ലാഹു ഇലൈഹിം ബിർറഹ്മാ. ഹറാമ കഴിച്ചാൽ അവർക്ക് അല്ലാഹു നൽകുന്ന അല്ലാഹു അവരിലേക്ക് റഹ്മത്തിന്റെ നോട്ടം നോക്കൂല. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഹറാമ കഴിക്കുന്നവരാരാ, ഹറാമ ഭക്ഷിക്കുന്നവരാരാ, ഹറാമ ഭക്ഷിക്കുന്നവരാരാ? ലാ യന്നുറുല്ലാഹു ഇലൈഹിം, ലാ യന്നുറുല്ലാഹു ഇലൈഹിം ബിറഹ്മാ. ഹറാമിലൂടെ കഴിച്ച ആളുകളേക്ക് അല്ലാഹു റഹ്മത്തിന്റെ നോട്ടം നോക്കൂല. നബി മുഹമ്മദ് മുസ്തഫ ഹറാമ കഴിച്ചാ പിന്നെ അല്ലാഹു റഹ്മത്തിന്റെ നോട്ടം നോക്കൂല. അതെങ്ങനെ ഇപ്പൊ അല്ലാഹു റഹ്മത്തിന്റെ നോട്ടം നോക്കൂല്ലെന്നറിയാ? അല്ലാഹുവേ, മാരകമായ രോഗം പിടിപെട്ട് കിടക്കുന്ന സമയത്ത് നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യും, അല്ലാഹ് എന്റെ രോഗമൊന്ന് മാറ്റിത്തരണമല്ലാ. ആ സമയത്ത് നമുക്ക് അല്ലാഹു ഇജാബത്ത് തരൂല. കാരണം എന്താ? ഈ രോഗം മുഴുവനും വന്നത് ഹറാമിന്റെ ഭക്ഷണത്തിലൂടെയാണ്, ഈ രോഗം മുഴുവനും വന്നത് ഹറാമിയത്തിന്റെ ഭക്ഷണത്തിലൂടെയാണ്. എത്ര ആളുകൾ എത്ര പേത്ര പ്രാവശ്യം പറഞ്ഞതാണ്, മദ്യപിക്കരുത്, കല്ല് കുടിക്കരുത്, ഹാൻഡ്സ് ഉപയോഗിക്കരുത്, പാൻപരാഗ് ഉപയോഗിക്കരുത്, ലഹരി ഉപയോഗിക്കരുത്, അത് നിങ്ങളെ കരളിനെ കാർന്നു തിന്നുമെന്ന് എത്രയോ തവണ ഉസ്താദ്മാർ പറഞ്ഞതെന്നതല്ലേ? അബൂജഹലടക്കമുള്ള ഫറോവയടക്കമുള്ള അല്ലാഹുവിന്റെ ഭയാനകമായ നരകത്തിന്റെ തീജ്വാലകളിൽ ഉരുകി ഒലുക്കുന്ന നരകത്തിൽ ശിക്ഷ അനുഭവിക്കുന്ന ആളുകളുടെ ചീഞ്ചലമാണ് ഈ ദുനിയാവിൽ നിന്ന് കല്ല് കുടിക്കുന്നവർക്ക് അല്ലാഹുവിന്റെ അല്ലാഹു ഹറാമാക്കിയ ആ ലഹരി ഉപയോഗിക്കുന്നവർക്ക് അല്ലാഹു നരകത്തിൽ കൊടുക്കുന്നത് എത്രയോ തവണ ഉസ്താദ്മാർ പറഞ്ഞു തന്നതല്ലേ? എത്രയോ എത്രയോ ഡോക്ടർമാർ പലതവണ ക്ലാസ് എടുത്ത് തന്നതാണ്. എന്റെ പ്രിയപ്പെട്ട യുവത്വമേ, ഹറാമിയത്തിന്റെ മദ്യം നിങ്ങളെ വായയിലേക്ക് കൊണ്ടുപോവില്ലേ? ലഹരിക്ക് അടിമയാവില്ലേ? ഒരു നിമിഷം പോലും കഞ്ചാവടിച്ചുകൊണ്ട് പരീക്ഷിക്കാൻ പോലും, ഒരു നിമിഷം പോലും ലഹരിയുടെ വസ്തുക്കൾ നമ്മുടെ ശരീരത്തിന് കൊടുക്കല്ലേ? അത് വലിയ അപകടമാണ്. അതിലൂടെ വിളിച്ചു വരുത്തിയ രോഗമല്ലേ? അതിലൂടെ വിളിച്ചു വരുത്തിയ രോഗമല്ലേ? പണമുള്ള സമയത്ത് മുഴുവനും മദ്യപിച്ചുകൊണ്ട് കള്ളു കുടിച്ചുകൊണ്ട് അല്ലാഹുവിനെ മറന്ന്
വന്ന് ജീവിച്ചവനാണ്. അങ്ങനെ അള്ളാഹു കരളിന് ഒരു രോഗം കൊടുത്തപ്പോ, അള്ളാഹു ഒരു രോഗം കൊടുത്തപ്പോ ഇനി എന്ത് ചെയ്യും അള്ളാ എന്ന് പറഞ്ഞുകൊണ്ട് ആ സമയത്ത് അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്തു കഴിഞ്ഞാൽ ലാ യന്നുറുല്ലാഹു ഇലൈഹിം മിർ റഹ്മാ, അവരിലേക്ക് അള്ളാഹു റഹ്മത്തിന്റെ നോട്ടം നോക്കൂല. ആ സമയത്ത് അള്ളാഹു റഹ്മത്തിന്റെ നോട്ടം നോക്കൂല. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, എത്ര ആളുകളുണ്ട് അങ്ങനെ ഹറാമിയത്ത് നല്ലോണം കഴിക്കും, നല്ലവണ്ണം വെള്ളടിക്കും. വെള്ളം മീൻസ് ആ വെള്ളമല്ലേ, ആ വെള്ളം കള്ള് നല്ലോണം കുടിക്കും. എന്നിട്ടോ അവസാനം എല്ലാം പോയി, കിഡ്നിയും പോയി, ഒക്കെ തകരാറിലായി, കരളും ഒന്നുമില്ല. എന്നിട്ട് അവസാനം എങ്ങനെ നമ്മൾ അള്ളാഹുവിനോട് തോപ്പ് തോപ്പ് ചെയ്താൽ അള്ളാഹു സ്വീകരിക്കും, അത് വേറെ. പക്ഷേ ആ സമയത്ത് അള്ളാഹുവിന്റെ കരുണയുടെ നോട്ടം ലഭിക്കണമെങ്കിൽ ജീവിതത്തിൽ ഹലാല് കൊണ്ട് ജീവിക്കണം. നബി മുഹമ്മദ് മുസ്തഫ ഹറാമിയത്തിലൂടെ ഉണ്ടാക്കി വെച്ച മാണിക കൊട്ടാരം അത് തകരും, ചില്ലു കൊട്ടാരങ്ങളെ പോലെ തകർന്നടിയും. ആ സമയത്ത് അള്ളാഹുവിനോട് ദ്വാരിക്കുമ്പോ ആ സമയത്ത് അള്ളാഹു റഹ്മത്തിന്റെ നോട്ടം നോക്കൂല. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ, ഞങ്ങളെ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുകയാണ്, വലാ യുകല്ലിഹുമുല്ലാഹു അലൈഹിം, അള്ളാഹു അവരോട് സംസാരിക്കൂല, അള്ളാഹു അവരോട് സംസാരിക്കൂല. പരലോകത്തെ വിചാരണ ചെമ്പ് വഴിപ്പിച്ച തറയിൽ മാലാഹമാര് മനുഷ്യനെ വിചാരണ ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് അള്ളാഹു ഇടപെട്ടുകൊണ്ട് മലക്കുളോട് പറയുമല്ലോ, അവനെ കയറ്റിവിടുക, അവൻ സ്വാലിഹാണ്, അവൻ സ്വാദുവാണ്, അവൻ നല്ല പ്രവർത്തനങ്ങൾ ചെയ്തവനാണ്, അവൻ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സഹകരിച്ചവനാണ്, അവൻ ഉമ്മയെ സ്നേഹിച്ചവനാണ്, വാപ്പയെ ബഹുമാനിച്ചവനാണ്, ഭാര്യയെ പോറ്റി വളർത്തിയവനാണ്, ഭർത്താവിനെ അനുസരിച്ചവളാണ്, അതുകൊണ്ട് അവരെ സ്വർഗത്തിലേക്ക് കടത്തിവിടുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പരലോകത്തിനെന്ന് വിളിച്ചു പറയുമ്പോ അതിൽ നിന്ന് ചില ആളുകളെ അല്ലാഹുവേ എന്നെ രക്ഷപ്പെടുത്തണമല്ല, എന്റെ അടുക്കൽ പറ്റിപ്പോയതാണ് റബ്ബേ, എത്ര തവണ പറഞ്ഞിട്ടും ഞാൻ കള്ളുകുടി നിർത്തിയില്ലല്ലോ, എത്ര തവണ പറഞ്ഞിട്ടും കഞ്ചാവടിക്കുന്നത് നിർത്തിയില്ലല്ലോ, എത്ര തവണ എത്രയോ തവണ കൂട്ടുകാരും നാട്ടുകാരും മാതാപിതാക്കളും ഭാര്യയും കൂട്ടുകാരും മക്കളും ഉസ്താദുമാരും പറഞ്ഞു തന്നിട്ട് പോരോ, എന്റെ ജീവിതത്തിൽ ഞാൻ ലഹരിയെ ഒരു കൂടപ്പിറപ്പിനെ പോലെ കൊണ്ടു നടന്നു. അല്ലാ കൂട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ നിന്ന് ഹാൻസ് വെക്കൂല, ഒറ്റക്കിരുന്ന് മറഞ്ഞു നിന്നാൽ ഹാൻസ് വെക്കുന്നവരില്ലേ, ഒറ്റക്ക് പാറപ്പുറത്ത് പോയിരുന്നിട്ട് വായിന്റെ അകത്ത് ഹാൻസും തിരികെ വെച്ച് സുഖത്തോടുകൂടി ഏതോ ലോകത്തേക്ക് ബുദ്ധിയെ പണം വെച്ച് കിടന്നിറങ്ങുന്ന ചെറുപ്പക്കാരില്ലേ, എന്റെ കൂട്ടുകാരാ കുറ്റപ്പെടുത്തുകയല്ല, ഒരാളെയും ചീത്ത പറയുകയല്ല, ഒരാളെയും കുറ്റപ്പെടുത്തുകയല്ല, മടങ്ങി വരണം യുവത്വമേ, ഒരു ഹിദായത്തിലെ വെളിച്ചത്തിലേക്ക് മടങ്ങി വരണം ചെറുപ്പക്കാരാ, സമയമായി ചെറുപ്പക്കാരാ, സമയമായി മോനെ, സമയമായി മോളെ, അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങാൻ സമയമായി ചെറുപ്പക്കാരാ. ഇനി എത്ര കാലം നമ്മൾ ഉണ്ടാകുമെന്ന് പറയാൻ പറ്റുമോ, ഒരു പ്രളയം അള്ളാഹു നമുക്ക് തന്ന പരീക്ഷിച്ചതല്ലേ, നിപാ വൈറസ് അള്ളാഹു നമുക്ക് പരീക്ഷണത്തിലൂടെ പാഠം പഠിപ്പിച്ചതല്ലേ, കൊറോണ എന്ന ലോകത്തെ മുഴുവൻ സെക്കൻഡുകളെ കൊണ്ട് പിടിച്ചിരുത്തിയില്ലേ പടച്ച തമ്പുരാ, ഈ പരീക്ഷണങ്ങളെല്ലാം ഒന്നിന്റെ പുറകെ ഒന്നായി വന്നിട്ട് പോലോ അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കാത്തവരെ, അള്ളാഹുവിലേക്ക് മടങ്ങണമെന്ന് മനസ്സ് കൊടുക്കാത്തവരെ, ആ മനസ്സിന്റെ ആളുകൾ പേടിയാണ്, ആ മനസ്സിലേക്ക് അള്ളാഹുവിലേക്കുള്ള ചിന്ത വന്നിട്ടില്ലെങ്കിൽ പേടിക്കണം മോനെ, പേടിക്കണം മോളെ, പേടിക്കണം മോനെ. എത്രയോ പ്രിയപ്പെട്ട കുടുംബങ്ങൾ പറഞ്ഞു, ഉസ്താദ്
കൂടാതെ ഇപ്പൊ സീരിയലില്ല, ഇപ്പൊ സിനിമയില്ല, ഇപ്പൊ അറിവുന്നില്ല. കാത്ത് ഞങ്ങൾ ഇരിക്കലാണ്. ഞങ്ങളെ വീട്ടിൽ ആ സമയത്തെ സീരിയല് കാണുന്ന സമയമായിരുന്നു. അറിവുന്നിലാവ് വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഉസ്താദേ. ഞങ്ങളെ കുടുംബത്തിൽ ഇഷാ മഗ്രിബിന്റെ കടയിലോ ശേഷമോ ഇപ്പൊ സീരിയല് കാണാറില്ല. ആയിരങ്ങൾ ആമീൻ പറയുന്ന അറിവുന്നിലാവല്ലേ മടവൂര് ശൈഖുനാന്റെ ഹദ്റത്തിൽ നിന്ന് തുടക്കം കുറിച്ച് ആ ശൈഖുനാന്റെ പേരിൽ മദഹ് പാടി പറഞ്ഞ് മദീനയുടെ കഥകൾ പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുമ്പോ ആയിരക്കണക്കിന് സ്വാലിഹീങ്ങൾ ലോകത്തിലെ നാലാ ഭാഗത്തും ഇരുന്നു കൊണ്ട് ഒരേ സമയം നിറകണ്ണുകളോട് ആമീൻ പറയുന്ന സദസ്സല്ലേ. ആ സദസ് വന്നതിന് ശേഷം പിന്നെ ഞങ്ങളെ വീട്ടിൽ സിനിമ കാണാറില്ല, സീരിയല് കാണാറില്ല. അങ്ങനെ മടക്കം വരണം ചെറുപ്പക്കാരാ, വിഹിതായത്തിന്റെ വെളിച്ചത്തിലേക്ക് മടങ്ങി വാ ചെറുപ്പക്കാരാ. അല്ലാഹുവിലേക്ക് മടങ്ങാ നമുക്ക്, ഒരു നല്ല മനസ്സോടെ റബ്ബിലേക്ക് മടങ്ങാ. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ലഹരി ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കുക, ഹറാമിയത്തിന് ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കുക. ഹറാമിയത്തിന്റെ ഭക്ഷണം കഴിച്ചാൽ അല്ലാഹു അവരോട് റഹ്മത്തോടുകൂടി ഒന്ന് സംസാരിക്കാൻ പോലും മുന്നോട്ട് വരൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീണ്ടും പറയുകയാണ്, അവരെ അല്ലാഹു നന്നാക്കൂല, അവരെ അല്ലാഹു നന്നാക്കൂല. വലഹും അദാബുൽ അദീം, അവർക്ക് അല്ലാഹു മാരകമായ അദാബ് കൊടുക്കുമെന്ന, അവർക്ക് അല്ലാഹു വലിയ അദാബ് കൊടുക്കുമെന്നാണ്, അവർക്ക് അല്ലാഹു വലിയ അദാബ് കൊടുക്കുമെന്നാണ്. അല്ലാഹുവേ ഞങ്ങളെ കാത്തു രക്ഷിക്കണം, അല്ലാ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അല്ലാ. ഒരു മനോഹരമായ ചരിത്രം പറഞ്ഞുകൊണ്ട് എന്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് വരട്ടെ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, നല്ല ഭക്ഷണം നിങ്ങൾ കഴിക്കണേ സുഹാബ, നിങ്ങളെ ഭാര്യക്ക് നിങ്ങൾ നല്ല ഭക്ഷണം കൊടുക്കണേ, നിങ്ങളെ ഭർത്താക്കന്മാർക്ക് നിങ്ങൾ നല്ല ഭക്ഷണം കൊടുക്കണേ, നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ നല്ല ഭക്ഷണം കൊടുക്കണേ, നിങ്ങളെ മാതാപിതാക്കൾക്ക് നിങ്ങൾ നല്ല ഭക്ഷണം കൊടുക്കണേ. അങ്ങനെ നല്ല ഭക്ഷണം അത് സ്വന്തം അധ്വാനിച്ചു കൊണ്ടുള്ള ഭക്ഷണമായിരിക്കണം സുഹാബ. സ്വന്തം അധ്വാനിച്ചു കൊണ്ടുള്ള ഭക്ഷണമാണെങ്കിലേ അതിൽ അല്ലാഹു വലിയ നിഅമത്ത് തരുമെന്ന. അധ്വാനിച്ചുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നവർ ആരാണ്? അധ്വാനിച്ച് ജോലിയെടുത്തുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നവർ ആരാണ്? അവർക്ക് അല്ലാഹു വലിയ ബറക്കത്തും നിഅമത്തും വാരി കൂരി കൊടുക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അധ്വാനിച്ച് കഴിക്കുന്നതിൽ അല്ലാഹു വലിയ ബർക്കത്ത് തരുമെന്നാണ്. ആ അധ്വാനിച്ച് കഴിക്കുന്നതിന്റെ ഭാഗമാണ് സ്വന്തം ഒരു കൃഷിത്തോട്ടം, ഒരു അടുക്കളത്തോട്ടം എന്നുള്ളത്. ഇൻഷാല്ലാ അല്ലാഹു നമ്മുടെ കുടുംബത്തിലും കൃഷിയിലും കച്ചവടത്തിലും ബിസിനസ്സിലും അല്ലാഹു വലിയ ബർക്കത്ത് തരട്ടെ, വലിയ റഹ്മത്ത് തരട്ടെ. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദെ നിങ്ങൾ കൃഷിക്ക് വേണ്ടിയിട്ടും ബിസിനസ് വേണ്ടിയിട്ടും ഒക്കെ ദ്വാരക്കണ്ട്, ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ്, എനിക്കും ദ്വാരക്കണേ. അല്ലാഹു അവർക്കും വലിയ ബർക്കത്ത് കൊടുക്കട്ടെ, വലിയ സന്തോഷം കൊടുക്കട്ടെ. എല്ലാവർക്കും ദ്വാരക്കണ്ട്, നമ്മള് എല്ലാവർക്കും ദ്വാരക്കണ്ട്. ദ്വാരക്കാൻ വിട്ടാൽ ഇൻഷാല്ലാ നിങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊള്ളി. ഇപ്പൊ നമ്മൾ ആ കൂട്ടുകാരന് വേണ്ടി ദ്വാ ചെയ്തില്ലേ, മുനീഫ് എന്ന് പറയുന്ന കൂട്ടുകാരൻ എനിക്ക് ഫോൺ വിളിച്ച് പറഞ്ഞു, ഉസ്താദെ ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ്, ഞങ്ങൾക്ക് കൃഷിയൊന്നും ഇല്ല, ഉസ്താദെ ഞങ്ങൾക്കും ദ്വാരക്കാൻ കേട്ടോ, ഞങ്ങളും വേളക്കലുണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹു അവർക്കും റഹ്മത്ത് കൊടുക്കട്ടെ, അവർക്ക് അല്ലാഹു അവർക്കും ബർക്കത്ത് കൊടുക്കട്ടെ, അവർക്കും അല്ലാഹു സന്തോഷം കൊടുക്കട്ടെ, അവർക്കും അല്ലാഹു നിഅമത്ത് കൊടുക്കട്ടെ. മാഷാ അല്ലാഹ്, അല്ലാഹു എല്ലാവരുടെ ജോലിയിലും ഈ ആയിരങ്ങളുടെ വാമീന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു എല്ലാവർക്കും വലിയ ബർക്കത്തിന്റെ കവാടങ്ങൾ അല്ലാഹു തുറന്നു തരട്ടെ. എന്തെങ്കിലും ഷെറുകൾ ഉണ്ടെങ്കിൽ അല്ലാഹു തട്ടി മാറ്റട്ടെ. പറഞ്ഞു വരുന്നത് അങ്ങനെ സ്വന്തം ഒരു കൃഷിത്തോട്ടം ഉണ്ടെങ്കിൽ, മാഷാ അല്ലാഹ് സ്വന്തം ഒരു തോട്ടമുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ സ്വന്തം അധ്വാനിച്ച് ചെയ്യുന്ന ജോലി,
ആ സ്വന്തം അധ്വാനിച്ച് ചെയ്യുന്ന ജോലിയിൽ ഏത് ജോലിയിലും നിങ്ങൾ ബിസ്മി കൊണ്ട് തുടങ്ങണമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. കൃഷിത്തോട്ടമാണെങ്കിൽ വിത്ത് നടുമ്പോ കൃഷി ബിസ്മി ചൊല്ല, വെള്ളം ഒഴിക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ല, അങ്ങനെയാണ്. ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ല. ഏത് പ്രവർത്തനം ചെയ്യുകയാണെങ്കിലും, ജോലി ചെയ്യുകയാണെങ്കിൽ, ഓട്ടോ ഡ്രൈവറാണ് ഉദാഹരണം പറയാം, മുനീഫിനെ തന്നെ എടുക്കാം, മുനീഫ് പൊരുത്തപ്പെടുന്ന തോന്നുന്നത്. അപ്പോ അവൻ ഓട്ടോ സ്റ്റാർട്ട് ചെയ്യാം. ആ പഴയ കാലത്താണല്ലോ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യൽ, ഇപ്പൊ ഒക്കെ ഇങ്ങനെയാണല്ലോ. ആട്ടെ, അപ്പൊ ഓട്ടോ സ്റ്റാർട്ട് ചെയ്യുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, ഏത് പ്രവർത്തനം ചെയ്യുകയാണെങ്കിലും ബിസ്മി ചൊല്ല, ബിസ്മി ചൊല്ലിയിട്ടാവണം. കച്ചവടത്തിന്റെ കട തുറക്കാണ് മാഷാ. അപ്പോ ഒരു പലചരക്ക് കടന്റെ കട ഇങ്ങനെ തുറക്കാണ് മാഷാ. അപ്പൊ കട ഇങ്ങനെ തുറക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, ബിസ്മി ചൊല്ലിയിട്ട് കട തുറക്കുക, ബിസ്മി ചൊല്ലിയിട്ട് ഷോപ്പിലേക്ക് കയറുക. ഏത് പ്രവർത്തനം ചെയ്യുകയാണെങ്കിലും, നല്ല കാര്യങ്ങൾ ഏത് കാര്യം ചെയ്യുകയാണെങ്കിൽ ബിസ്മിയോടെ തുടങ്ങിയോ അത് പിന്നെ കൂടൂലായെന്ന. കൂടിയാ കോടരുത് എന്ന് പറയുന്ന കേൾക്കില്ലേ പഴമക്കാര്? പഴമക്കാരെന്ന് പറഞ്ഞാല് നമ്മുടെ പ്രായമുള്ള ആളുകൾ പറയണക്ക, കൂടിയാ പിന്നെ കോടരുത്. അങ്ങനെ കോടാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ബിസ്മി കൊണ്ട് തുടങ്ങണം. ഇത് എന്റെ വാക്കല്ല, നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അങ്ങനെ ബിസ്മി ചൊല്ലി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അല്ലാഹു വലിയ നഅമത്തും ബറക്കത്തും തരുമെന്നാണ്. മാഷാ അല്ലാഹ്, മദീനയിലെ സുന്ദരമായ ഒരു ചരിത്രം ഞാൻ പറഞ്ഞു തരട്ടെ. കൃഷി നടത്തുന്നവരുണ്ടല്ലോ, തോട്ടങ്ങൾ നടത്തുന്നവരുണ്ടല്ലോ, കച്ചവടം നടത്തുന്നവരുണ്ടല്ലോ. ഏത് പ്രവർത്തനം ചെയ്യുകയാണെങ്കിലും, ഏത് പ്രവർത്തനം ചെയ്യുകയാണെങ്കിലും ബിസ്മി കൊണ്ട് ചൊല്ലിയാൽ അതിൽ അല്ലാഹു വലിയ അത്ഭുതങ്ങളെ, അല്ലാഹു വലിയ അത്ഭുതങ്ങൾ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. മദീനയിൽ ചെന്നാൽ കാണാൻ കഴിയും നമുക്ക്. മദീനയിൽ പോയവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, മദീനയിൽ ചെന്നാൽ കാണാൻ കഴിയുന്ന മനോഹരമായ ഒരു തോട്ടമുണ്ട്. ആ തോട്ടത്തിലെ കഥയാണ് ഇൻഷാ അല്ലാഹ് പറയാൻ പോകുന്നത്. മസ്റഅത്തു സൽമാൻ, മസ്റഅത്തു സൽമാൻ എന്ന മനോഹരമായ തോട്ടത്തിന്റെ കഥ പറയാൻ പോവുകയാണ്. മാഷാ അല്ലാഹ്, മദീനയിൽ ചെന്നാൽ അമീറന്മാരോട് ചോദിച്ചു നോക്കിയാൽ കാണാൻ കഴിയും, മദീനയിൽ നിന്ന് കുറച്ച് അകലെയാണ്, മദീനയിൽ നിന്ന് കുറച്ച് അകലെയാണ്. എന്നാലും എൻ്റെ ചെറുപ്പക്കാരാ, എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ആ പരിശുദ്ധമാരെ മദീനയിൽ ചെന്നാൽ അവിടെയെന്ന് പോവാൻ നിങ്ങൾ മറന്നു പോവരുതേ. എന്തോ ഒരു വലിയ മനോഹരമായ തോട്ടമാണെന്നറിയോ? അജ്വാളുടെ ഈത്തപ്പഴം പൂത്തു നിൽക്കുന്ന മനോഹരമായ തോട്ടമല്ലേ? നല്ല സുന്ദരമായ ഈത്തപ്പഴങ്ങൾ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന തോട്ടമാണ് മസ്റഅത്തു സൽമാൻ. ഈ പാവപ്പെട്ടവനാ തോട്ടത്തിൽ പോയിട്ടുണ്ട്. എന്നെ പ്രിയപ്പെട്ട കലൂറുള്ള അഷ്റഫ് കയ്യും കൂട്ടുകാര് മദീനത്ത് കൊണ്ടുപോയപ്പോ, അല്ലാഹുവേ മാഷാ അല്ലാ, മദീനയുടെ പല ഭാഗങ്ങളും സഞ്ചരിക്കാൻ അല്ലാഹുവിനേക്ക് സൗഭാഗ്യം തന്നിട്ടുണ്ട്. ഇനിയും പോവണം പ്രിയപ്പെട്ടവരെ. അല്ലാഹു നമുക്ക് തൗഫീക് തരട്ടെ, അല്ലാഹു നമുക്ക് തൗഫീക് തരട്ടെ. എത്ര കണ്ടാലും കണ്ടാലും കൊതി തീരാത്ത മദീന, എത്ര കേട്ടാലും കേട്ടാലും കൊതി തീരാത്ത മദീന, കേൾക്കുമ്പോ സുഖം ലഭിക്കുന്ന മദീന, കാണുമ്പോ കണ്ണുകൾക്ക് മറക്കാൻ കഴിയാത്ത മദീന. എത്ര മണിക്കൂർ വഴി പറഞ്ഞാലും പറഞ്ഞു തീർക്കാൻ കഴിയാത്ത മദീന, നിൽക്കുന്ന നൃത്തത്തിൽ തന്നെ എത്ര മണിക്കൂറുകൾ വഴി പറഞ്ഞാലും മണിക്കൂറുകൾ തിരിച്ചറിയില്ല. കാരണം മദീനയാണ്, മദീനയാണ്, മദീനയാണ് വിഷയം. ആ മദീനയുടെ കഥകൾ പറയുമ്പോ ക്ഷീണം വരൂല, ആ മദീനയുടെ കഥകൾ കേൾക്കുമ്പോ ക്ഷീണം വരൂല, ആ മദീനയുടെ ഗാനങ്ങൾ കേൾക്കുമ്പോ ഉറക്കം വരൂല. കാരണം മനസ്സിന്റെ അകത്ത് മുസൽമാന്റെ മനസ്സിന്റെ അകത്ത് മായാതെ മറയാതെ കിടക്കുകയാണ് മദീന, മദീന, മദീന. ഇഷ്ടം മദീന എന്നിഷ്കോ മദീന, കൽവിൽ മദീന ഒന്നെ കാണാൻ മദീന. ഇഷ്ടം മദീന എന്നിഷ്കോ മദീന, കൽവിൽ മദീന ഒന്നെ കാണാൻ മദീന. ഓഹം
മദീന മഹബൂബിൽ മദീന അഴകേറും മദീന ഒന്നെ കാണാൻ മദീന തിരിനോറെ കാണാത്ത കണ്ണന്തിന ആ സ്വരം കേൾക്കാത്ത കാതൽ ദിന തിരിനോറെ കാണാത്ത കണ്ണന്തിന ആ സ്വരം കേൾക്കാത്ത കാതൽ ദിന ഇഷ്ടം മദീന എല്ലിഷ്കോ മദീന കൽബിൽ മദീന ഒന്ന് കാണാൻ മദീന അള്ളാഹുവേ ഇനിയെന്നാണ് വിധിയുണ്ടാവുക എന്ന് പറയാൻ പറ്റൂല. കൊറോണ വന്നതിന് ശേഷം എത്ര ആളുകളാണ് നെഞ്ചു പൊട്ടിക്കരഞ്ഞത്. റബ്ബേ ഞാൻ മദീനത്ത് പോവാൻ ആഗ്രഹിച്ചതാണ് ഉസ്താദേ. കുഞ്ഞുനാളിൽ ഉമ്മയുടെ മടിത്തട്ടിൽ കിടന്നിറങ്ങുമ്പോ കേട്ടുറങ്ങിയതാണ് മുത്തുറങ്ങുന്ന മദീനെ കുറിച്ച്. കുഞ്ഞുനാളിൽ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്നിറങ്ങുമോ ഉമ്മ എന്നെ താരാട്ട് പാട്ട് പാടി കേൾപ്പിച്ചുറക്കുമായിരുന്നു. ഉമ്മയുടെ ഗർഭാശയത്തിന്റെ അകത്ത് ഞാൻ അത്ഭുത ലോകത്ത് കിടന്നിറങ്ങുമ്പോ പുറലോകത്ത് എന്റെ ഉമ്മ എനിക്ക് മധുഹ പാട്ട് പാടുമായിരുന്നു. അത് ഞാൻ ഗർഭാശയത്തിന്റെ അകത്ത് നിന്ന് കേൾക്കുമായിരുന്നു. അല്ലാഹുവേ ഈ ദുനിയാവിലേക്ക് വന്നതിന് ശേഷം പിന്നെയും ഞാൻ കേൾക്കുന്നത് മദീന എന്റെ മുത്തുനബിയുടെ കഥകളായിരുന്നു, എന്റെ മുത്തുനബിയുടെ ചരിത്രങ്ങളായിരുന്നു. എന്താണെന്നറിയില്ല, അത് വല്ലാത്തൊരു വികാരമാണ്, അത് വല്ലാത്തൊരു വികാരമാണ്, എല്ലാ ടെൻഷനുകളും മറഞ്ഞു പോകുന്ന വികാരമാണ്. ഇന്നും ഞാൻ എന്റെ പ്രിയപ്പെട്ട സുഹൈൽ എന്ന അടിമിനും കൂട്ടുകാരനും ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോ അൽഹംദുലില്ലാഹ് ഒരു കുടുംബം വിളിച്ചു പറഞ്ഞ ഉസ്താദേ കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. വല്ലാത്ത സന്തോഷമായി ഉസ്താദ്, എത്രയോ കാലം കൊണ്ട് മനസ്സിന്റെ അകത്ത് ആഗ്രഹിച്ചതാണ് മുത്തുനബി ഒന്ന് സ്വപ്നം കാണാൻ. ആ ഹബീബായ തങ്ങളെ ഒന്ന് സ്വപ്നം കാണണമെന്ന് മനസ്സിൽ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഉസ്താദ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് ഇന്നലെ അറിവിന്നിലാവില്ല സദസ് കഴിഞ്ഞ് സ്വലാത്ത് ചൊല്ലി സ്വലാത്ത് ചൊല്ലി സ്വലാത്ത് ചൊല്ലി കിടന്നിറങ്ങിയപ്പോ ഇന്നലെ ഒരുപാട് സമയമായല്ലോ അറിവിന്നിലാവില്ല സ്വലാത്ത് മജ്ലിസ് കഴിഞ്ഞപ്പോ ആ മജ്ലിസിൽ പങ്കെടുത്ത് പൊതുവെടുത്ത് മിസ്വാക്ക് ചെയ്ത് പൊതുവെടുത്ത് സ്വലാത്ത് ചൊല്ലിയിട്ടാണ് ഉസ്താദെ ഞാൻ കിടന്നുറങ്ങിയത്. ആ ഉറക്കത്തിൽ എന്റെ ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്റെ കിനാവിൽ വന്ന ഉസ്താദ്, എന്റെ മുത്തുനബിയെ ഞാൻ കണ്ടുപോയി ഉസ്താദേ, എന്റെ മുത്തുനബിയെ ഞാൻ കണ്ടുപോയി ഉസ്താദേ. ഇന്നും ആ കുടുംബം അറിവിന്നിലാവിൽ ലൈവായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പ്രിയപ്പെട്ടവര് പറയുകയാണ് എന്റെ പാവപ്പെട്ട ഉമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ട് ഉസ്താദ്, എന്റെ പാവപ്പെട്ട ഉമ്മ ഖബറിലാണ്, എന്റെ ഉമ്മ എനിക്ക് മദീനത്ത് കൊണ്ടുപോവാൻ കഴിഞ്ഞിട്ടില്ല, എന്റെ ഉമ്മ എനിക്ക് മദീനത്ത് കൊണ്ടുപോവാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ഇന്നലെ അറിവിന്നിലാമില്ല സ്വലാത്ത് മജ്ലിസിൽ പങ്കെടുത്ത് ഞാൻ കിടന്നിറങ്ങിയപ്പോ ആ ഉറക്കത്തിൽ ഞാനും എന്റെ പിന്നാരു ഉമ്മയും ഒരുമിച്ചിരിക്കുമ്പോ ഞങ്ങളെ സമീപത്തേക്ക് കയറി വന്ന ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എത്രയോ വലിയ സന്തോഷമായി ഉസ്താദ്, ഒരുപാട് ഒരുപാട് കരഞ്ഞു പോയി ഉസ്താദ്. അറിവിനിലാവില്ല സ്വലാത്ത് മജ്ലിസിൽ പങ്കെടുത്ത് മുത്തുനബിയെ കണ്ട ഒരു കുടുംബം വിളിച്ചു പറഞ്ഞതാണ് അല്ലാഹുവേ എത്ര വലിയ ഭാഗ്യവന്മാരാണവരെ, എത്ര വലിയ ഭാഗ്യവന്മാരാണവരെ. ആയിരക്കണക്കിന് ആളുകളല്ലേ ആമീൻ പറയുന്നത്. എന്ന് കാണുമെന്നറിയൂല മദീന, ഈ കണ്ണുകളിൽ എന്ന് കാണുമെന്നറിയില്ല മുത്തുനബിയെ, അതിനുള്ള പവറുകളിൽ കണ്ണിനുണ്ടോ എന്ന് ഞങ്ങൾക്കറിയൂല. അല്ലാ തെറ്റുകൾ കണ്ട കണ്ണല്ലേ, ഹറാമിയത്തിലേക്ക് നോക്കിയ കണ്ണല്ലേ. കണ്ണ് കാണാത്തവരെ നിങ്ങൾ എത്ര വലിയ ഭാഗ്യവന്മാരാ. മഹാനായ ഷാഫി ഇമാം റളിയല്ലാഹുവിന് കണ്ണ് കാണാത്ത കുരുടന്മാരെ കാണുമ്പോ, കണ്ണിന് കാഴ്ചയില്ലാത്തവരെ കാണുമ്പോ ഷാഫി ഇമാം റളിയല്ലാഹുവിന് അവർക്കൊരു 10 രൂപ കൊടുക്കുമായിരുന്നു. പഴയ കാലത്ത് 10 രൂപ എന്ന് പറഞ്ഞു
പറഞ്ഞാൽ വലിയ സംഖ്യയല്ലേ. ആ പത്ത് രൂപ കൊടുത്തിട്ട് ഷാഫി മാം അവരോട് പറയുമായിരുന്നു, നിങ്ങൾ എനിക്ക് ദുആ ചെയ്ത് തരണേ, നിങ്ങൾ എനിക്ക് ദുആ ചെയ്ത് തരണേ. നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോ ഞാൻ ഷാഫിയാണ്, എന്തിനാണ് നിങ്ങൾക്ക് ഞാൻ ദുആ ചെയ്ത് തരുന്നത്. ഇമാമനാ ഷാഫി റളിയല്ലാഹു അൻഹു കണ്ണീരോട് അവരോട് പറയുമായിരുന്നു, നിങ്ങളെ കണ്ണു കാണാത്തവരല്ലേ, ദുനിയാവിലെ പ്രകാശം എന്താണെന്ന് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, ദുനിയാവിലെ ഹറാം എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ, ഹറാം എന്താണെന്ന് എന്നവരെ ഈ കണ്ണുകളെ കൊണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ മോനെ, നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ മോനെ. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിന്റെ അടുക്കൽ വലിയ സ്വാലിഹായ വ്യക്തിയാണ് എന്ന് പറഞ്ഞിട്ട് കണ്ണ് കാണാത്ത ആളുകളെ കാണുമ്പോ ഷാഫി മാമ പോക്കറ്റിൽ കൈയിട്ട് കാശെടുത്ത് അവർക്ക് സംഭാവന കൊടുത്ത് ദുആ ചെയ്യിപ്പിക്കുമെന്ന് ചരിത്രം പറയുമ്പോ, കണ്ണു കാണാത്തവരെ കാണുമ്പോ തിരിഞ്ഞു നടക്കുന്ന ചെറുപ്പക്കാരാ, കണ്ണു കാണാത്തവരെ പാവങ്ങൾ കാശ് ചോദിച്ചു വരുമ്പോ അവരെ കാണാത്തതുപോലെ മൊബൈലിൽ കളിക്കുന്ന ചെറുപ്പക്കാരാ. ഷാഫി മാമിന്റെ ചരിത്രം നമുക്ക് പാഠമാവണം മോനെ, ഷാഫി മാമിന്റെ ചരിത്രം നമുക്ക് പാഠമാവണം പ്രിയപ്പെട്ടവരെ. അല്ലാഹുവേ ഞങ്ങളെ കണ്ണുകളെ നീ ശുദ്ധിയാക്കണം. റഹ്മാനേ ആ ഹബീബായ തങ്ങളെ കാണാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം. ആയിരക്കണക്കിന് ആളുകളാണ് ഈ സദസ്സിനോട് ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ. മദീന കണ്ടവർ ഈ സദസ്സിലുണ്ടല്ലോ, മദീന കണ്ടവർ ആമീൻ പറയുന്നുണ്ടല്ലോ. അല്ലാഹുവേ അവരുടെ എല്ലാ ആമീനിന്റെ ബറക്കത്ത് കൊണ്ട് മദീന കാണാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ചരിത്രത്തിലേക്ക് വരികയാണ്, മഹാനായ ഷാഫി മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ മദീനയിൽ ചെന്നാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു തോട്ടമുണ്ട്, മസറത്തു സൽമാൻ. മദീനയിൽ നിന്ന് കുറച്ച് പോയാലാണ് നമ്മൾ ആ തോട്ടം കാണുന്നത്. എങ്ങനെയാണ് ആ തോട്ടത്തിന് എങ്ങനെയാണ് മസറത്തു സൽമാൻ എന്ന പേര് വന്നതെന്നറിയോ? മസറത്തു സൽമാൻ എന്ന മനോഹരമായ പേര് ആ തോട്ടത്തിന് വന്നത് എങ്ങനാണെന്നറിയോ? അല്ലാഹുവേ മുത്തലബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന പൊന്നുമോനാണ് സൽമാനുൽ ഫാരിസി. ചരിത്രം നല്ലോണം ശ്രദ്ധിക്കണം, നല്ല സുന്ദരമായ ചരിത്രം. മദീന കാണാനും പോവാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് തരട്ടെ. മദീനയിൽ നിന്ന് ഇപ്പോഴും കൂട്ടുകാരും മെസ്സേജ് അയക്കാറുണ്ട്, ഉസ്താദേ ഞങ്ങൾക്ക് ദ്വാരിക്കണം കേട്ടോ. ഞങ്ങൾ അവരോട് പറയും, നിങ്ങൾ നല്ല നാട്ടിലല്ലേ ഉള്ളത്, നിങ്ങൾ ഞങ്ങൾക്കും ദ്വാരിക്കണം, ഞങ്ങൾ നിങ്ങൾക്കും ദ്വാരിക്കും. അല്ലാഹു മദീനയിൽ പോവാനും മനം നിറയെ മുത്തുനബിയോട് സലാം പറയാനുള്ള അവസരങ്ങൾ ഇനിയും അല്ലാഹു നമുക്ക് തരട്ടെ, ഇനിയും അല്ലാഹു നമുക്ക് തരട്ടെ. എത്ര ആളുകള് ഹജ്ജും ഉംറയും ഉദ്ദേശിച്ച് ഇപ്പൊ ഒന്നും കഴിയാതെ വന്നു, വലിയൊരു പ്രയാസമാണ്. സങ്കടപ്പെടണ്ട, അല്ലാഹു നിങ്ങൾക്ക് അതിനുള്ള വഴി ഒരുക്കി തരും. നിങ്ങൾ നല്ല മനസ്സ് വെച്ചില്ലേ, അല്ലാഹു നിങ്ങൾക്ക് ആ പ്രതിഫലം തരും. എത്ര ആളുകളുണ്ട് മദീനയിൽ പോയിട്ടില്ല, പള്ളിപ്പറമ്പിലാണ് ഖബർ കിടക്കുന്നത്, പക്ഷേ മനസ്സ് മദീനയിലാണ്. എത്ര ആളുകളുണ്ട് അങ്ങനെ, ജീവിതത്തിൽ ഒരു ദിവസം പോലും മദീനക്ക് പോവാൻ, മദീനത്ത് പോവാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാതെ എത്ര ആളുകൾ മരണപ്പെട്ടു പോയി, പക്ഷേ അവരുടെ മനസ്സ് മദീനയുമായി കണക്ഷനാണ്. അവരുടെ ജനാസ കിടക്കുന്നത് പത്തപ്രിയത്തെ ഖബർസ്ഥാനിലായിരിക്കും, അവരുടെ ജനാസ കിടക്കുന്നത് നിങ്ങളെ നാട്ടിലെ പള്ളിപ്പറമ്പിലായിരിക്കും, പക്ഷേ ഖബറിൽ കിടക്കുന്ന അവരുടെ ജനാസ മയ്യത്ത് ഖബറിലാണെങ്കിലും അവരുടെ മനസ്സ് മദീനയിലാണ്. പലരുമില്ലേ മദീന കാണാതെ മദീനത്ത് പോയവരില്ലേ, മദീന കാണാതെ മദീന കണ്ടവരില്ലേ, മനസ്സുകൊണ്ട് മദീന കണ്ടവരില്ലേ. അല്ലാഹു മദീനയുടെ പൊരുത്തം അല്ലാഹു ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. സൽമാനുൽ ഫാരിസി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. മുത്തുനബിയെ കാണണം എങ്ങനെ മനസ്സ് വന്നത്? സൽമാനുൽ ഫാരിസി എന്ന ചെറുപ്പക്കാരന്റെ മാതാപിതാക്കൾ വലിയ പണക്കാരനായിരുന്നു, തീനെ ആരാധിക്കുന്നവരായിരുന്ന സൽമാനുൽ ഫാരിസിയുടെ കുടുംബം. ചരിത്രം നല്ലവണ്ണം ശ്രദ്ധിക്കണം, സൽമാനുൽ ഫാരിസിയുടെ മാതാപിതാക്കൾ തീനെ ആരാധിക്കുന്നവരായിരുന്നു. മാതാപിതാക്കൾ സൽമാനുൽ ഫാരിസി എന്ന കുഞ്ഞുമോനെ തീനെ ആരാധിക്കുന്ന സമയത്ത് കൊണ്ടുപോകുമായിരുന്നു. പക്ഷേ സൽമാനുൽ ഫാരിസി എന്ന കുഞ്ഞുമോന്റെ മനസ്സിന് വല്ലാത്ത മാറ്റം വരികയാണ്.
കാണാൻ അഴികുള്ളവനാണ് സൽമാനുൽ ഫാരിസി എന്ന ചെറുപ്പക്കാരൻ. എന്തോ ഒരു നല്ല ഗ്ലാമർ ഉള്ള പയ്യനാണ്, എന്തോ ഒരു നല്ല ഗ്ലാമർ ഉള്ള ചെറുക്കനാണ്, നല്ല ചെറുപ്പക്കാരനായിരുന്നു, ആരോഗ്യമുള്ളവനായിരുന്നു, നല്ല കണ്ണുകൾ നല്ല കവിളുകൾ, കണ്ടുപോയാൽ വീണ്ടും വീണ്ടും നോക്കിപ്പോകുന്ന മുഖത്തിന്റെ ഉടമയാണ് സൽമാനുൽ ഫാരിസി എന്ന കുഞ്ഞുമോൾ. സൽമാനുൽ ഫാരിസി ഒറ്റയ്ക്ക് ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഒരിക്കലും തീയിനെ ആരാധിക്കാൻ പറ്റൂല, തീ ദൈവമല്ല. കാരണം എന്താണ്? ഒന്ന് മഴ പെയ്താൽ തീ അണയുകയാണ്, ഒന്ന് കാറ്റടിച്ചാൽ തീ അണയുകയാണ്, ഒന്ന് വെള്ളമൊഴിച്ചാൽ തീ അണയുകയാണ്. പിന്നെ എങ്ങനെയാണ് തീനെ ആരാധിക്കുന്നത്? സൽമാനുൽ ഫാരിസി എന്ന ചെറുപ്പക്കാരന്റെ മനസ്സിലേക്ക് ഇങ്ങനെ മാറ്റത്തിന്റെ പടപ്പാട്ടുകൾ വരികയാണ്. സൽമാനുൽ ഫാരിസി ഉമ്മയോട് പറഞ്ഞ, ഉമ്മ ഞാൻ മതങ്ങളെ കുറിച്ച് പഠിക്കട്ടെ, ഞാൻ മതങ്ങളെ കുറിച്ച് പഠിക്കട്ടെ, നിങ്ങൾ എനിക്ക് സമ്മതം തരണം. എന്താ സൽമാനെ നീ അങ്ങനെ പറയാൻ കാരണം? ഞാൻ തീനെ ആരാധിക്കൂല ഉമ്മ, ഞാൻ തീനെ ആരാധിക്കൂല ഉമ്മ. ഉമ്മ പറഞ്ഞ, മോനെ നീ ഉമ്മയും ബാപ്പയും പറയുന്നത് അനുസരിക്കണം. സൽമാനുൽ ഫാരിസി പറഞ്ഞു, ഇല്ല, ഞാൻ വീട് വിട്ടിറങ്ങാണ്, ഞാൻ വീട് വിടാൻ പോവുകയാണ്, സത്യമതം കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ്. മാതാപിതാക്കൾ ഉടനെ തന്നെ സൽമാനുൽ ഫാരിസിയെ വീട്ടുതടങ്കലിൽ അറസ്റ്റ് ചെയ്യുകയാണ്. ചരിത്രം പറയട്ടെ, ചരിത്രം വിശാലമാണ്, മണിക്കൂറുകളോളം പറയേണ്ട ചരിത്രമാണ്. ഈ പാവപ്പെട്ടവന്റെ കഥ പറയുന്ന മദീന എന്ന മൂന്നാം ഭാഗമുള്ള പ്രഭാഷണം നിങ്ങൾക്ക് യൂട്യൂബിൽ കേൾക്കാം. അതിൽ മണിക്കൂറുകണക്ക് സൽമാനുൽ ഫാരിസിയുടെ ചരിത്രം പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ ചുരുക്കിയിട്ടാണ് പറയുന്നത്. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, അല്ലാ ആ ചെറുപ്പക്കാരനെ റൂമിന്റെ അകത്ത് അറസ്റ്റ് ചെയ്യുകയാണ്. റൂമിന്റെ അകത്തേക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതെ സൽമാനുൽ ഫാരിസിയെ മാതാപിതാക്കൾ അറസ്റ്റ് ചെയ്യുകയാണ്. കാരണം എന്തെന്നറിയോ? അവൻ മതം മാറിയാലോ, അവന്റെ മനസ്സിന് മാറ്റം വന്നാലോ എന്ന പേടിയാണ് മാതാപിതാക്കൾക്ക്. അല്ലാഹുവേ, ആരാറിവില്ലാത്ത റൂമിൽ മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു റൂമിന്റെ അകത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ കിടന്നിറങ്ങുമ്പോ ഒരു സുന്ദരമായ പ്രകാശം ഇങ്ങനെ കടന്നു വരികയാണ്. ഒരു സുന്ദരമായ പ്രകാശം ഇങ്ങനെ വരികയാണ്. എവിടെ നിന്നാണെന്നറിയൂല, വല്ലാത്ത സുഗന്ധം സൽമാനുൽ ഫാരിസിയുടെ റൂമിലേക്ക് വരികയാണ്. ആ സുഗന്ധം അവന്റെ ജീവിതത്തിൽ വല്ലാതെ അനുഭവിച്ചു പോയി. ഇന്നുവരെ ഞാൻ ഇങ്ങനെ സുഗന്ധം സുഗന്ധം അനുഭവിച്ചിട്ടില്ല. ഇന്നുവരെ എന്റെ റൂമിലേക്ക് ഇന്നുവരെ ഇങ്ങനത്തെ മനോഹരമായ ഒരു സുഗന്ധം മൂലം കടന്നു വന്നിട്ടില്ല. അല്ലാഹുവേ, ചരിത്രം പറയുകയാണ്, സൽമാനുൽ ഫാരിസി എന്ന ചെറുപ്പക്കാരൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്, മാതാപിതാക്കൾ കാണാതെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അയൽപ്പക്കത്തുള്ള ഒരു ക്രിസ്തീയ പുരോഹിതന്റെ സമീപത്ത് ചെല്ലുകയാണ്. ആ പുരോഹിതനോട് പറഞ്ഞു, വാപ്പാ എനിക്ക് ദീന് പഠിക്കണം, എനിക്ക് അറിവുകൾ പഠിക്കണം, എനിക്ക് ദൈവത്തെ കുറിച്ച് പഠിക്കണം, എനിക്ക് അല്ലാഹുവിനെ കുറിച്ച് പഠിക്കണം, സൃഷ്ടാവായ യജമാനനായ റബ്ബിനെ കുറിച്ച് പഠിക്കണം, നിങ്ങൾ എനിക്ക് അറിവ് പഠിപ്പിച്ചു തരാമോ? ആ ക്രിസ്തീയ പുരോഹിതൻ ചോദിച്ചു, മോന്റെ വീടെവിടാ, മോന്റെ സ്ഥലം എവിടാണ്? ആ പ്രിയപ്പെട്ട പൊന്നുമോൻ പറഞ്ഞു, എന്റെ പേര് സൽമാനുൽ ഫാരിസിയാണ്, എന്റെ വീട് ഈ നാട്ടിലുള്ള വലിയ കൊട്ടാരമാണ്. ഒരു പ്രിയപ്പെട്ട ഏറ്റവും വലിയ സമ്പന്ന കുടുംബത്തിൽ വളർന്ന പൊന്നുമോനാണ് ഞാൻ. പക്ഷേ എന്റെ മാതാപിതാക്കൾ തീനാരാധിക്കുന്നവരാണ്. ഞാൻ എന്റെ വീട്ടിലേക്ക് പോകൂല, ഞാൻ എന്റെ വീട്ടിലേക്ക് പോകൂല, എനിക്കറിവുകൾ പഠിപ്പിച്ചു തരണമെന്ന് പറയുകയാണ്. അങ്ങനെ ഒരുപാട് വർഷക്കാലം ആ ക്രിസ്തീയ പുരോഹിതന്റെ സമീപത്ത് സൽമാനുൽ ഫാരിസി എന്ന ചെറുപ്പക്കാരൻ അറിവ് പഠിക്കുകയാണ്. ഒരുപാട് ഒരുപാട് കാലം അറിവ് പഠിച്ചോ. അങ്ങനെ ദിവസങ്ങൾ വീണ്ടോ പോയി, മാസങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞു പോയി. സൽമാനുൽ ഫാരിസി എന്ന കുഞ്ഞുമോനെ പ്രായം ഒരുപാടായി വലുതാവുകയാണ്. എല്ലാ ദിവസവും സൽമാനുൽ ഫാരിസി കിടന്നിറങ്ങുമ്പോ ആ കിനാവിലൂടെ ഒരു വല്ലാത്ത പ്രകാശം കടന്നു വരുമായിരുന്നു, വല്ലാത്തൊരു സുഗന്ധം കടന്നു വരുമായിരുന്നു. അവസാനം ആ ചെറുപ്പക്കാരനായ സൽമാനുൽ ഫാരിസി തന്റെ ഉസ്താദായ ക്രിസ്തീയ പുരോഹിതനോട് ചോദിക്കുകയാണ്, എല്ലാ ദിവസവും ഞാൻ കിടന്നിറങ്ങുമ്പോൾ സ്വപ്നം കാണാറുണ്ട്, ഒരു പ്രകാശം എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ട്. ആ ക്രിസ്തീയ
പുരോഹിതൻ സൽമാനിൽ ഫാരിസിയോട് പറയുകയാണ്, മോനെ അതിന്റെ പൊരുൾ ഞാൻ പറഞ്ഞു തരാം, മോനെ അതിന്റെ സത്യം ഞാൻ പറഞ്ഞു തരാം, മോനെ നീ ഇവിടെ നിന്ന് നാട് വിടണം, മോനെ നിനക്ക് ഇന്നവരെ അറിവ് പഠിപ്പിച്ചു തന്നല്ലോ ഞാൻ, എനിക്കൊരുപാട് പ്രായമായി മോനെ, എനിക്കൊരുപാട് ഒരുപാട് പ്രായമായി മോനെ, ഇനി ഞാൻ മരണപ്പെട്ടു പോയാൽ നീ ഒറ്റക്കാകുമല്ലോ, അതുകൊണ്ട് നിനക്ക് ഞാൻ നല്ലൊരു സ്ഥലം പറഞ്ഞു തരട്ടെ, ആ സ്ഥലത്തേക്ക് നീ പോവുക, അവിടെ ചെന്നിട്ടൊരു പ്രവാചകൻ വരുന്നുണ്ട്, യസ്രിബി എന്ന പേരുള്ള മദീന എന്ന പേരുള്ള മനോഹരമായ ഒരു പ്രദേശമുണ്ട്, ആ യസ്രിബിലേക്ക് നീ പോവണം സൽമാ, മദീനയുടെ ആദ്യകാലത്തുള്ള പേരല്ലേ യസ്രിബി എന്നുള്ളത്, പിന്നെ മദീനക്ക് മദീന എന്ന പേര് കിട്ടിയത്, ആ പേര് വെച്ചത് മുത്തിനബിയാണ്, മദീനയെ യസ്രിബി എന്ന് നിങ്ങൾ പറയരുത് എന്നാണ്, അത് മദീന മദീന എന്ന മനോഹരമായ പേരാണ്. നീ മദീനയിലേക്ക് പോകണം സൽമാനെ, അവിടെ മുഹമ്മദ് എന്ന പേരുള്ള ഒരു പ്രവാചക തങ്ങൾ വരുന്നുണ്ട് സൽമാനെ, ആ പ്രവാചകനെ കൊണ്ട് നീ വിശ്വസിക്കണം മോനെ, ആ പ്രവാചകന്റെ അടയാളങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. മാഷാ അല്ലാ, അങ്ങനെ വീട് വിട്ടിറങ്ങിയ സൽമാനിൽ ഫാരിസി എന്ന ചെറുപ്പക്കാർ നമ്മളെ പോലെ ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാണ്, ആഫിയത്തുള്ള ചെറുപ്പക്കാരനാണ്. സൽമാനിൽ ഫാരിസി വീട് വിട്ട് നാട് വിട്ട് പോവുകയാണ്. മദീന മദീന മദീന. സൽമാനിൽ ഫാരിസിയുടെ മനസ്സിലുള്ള ലക്ഷ്യം മദീനയാണ്. എനിക്ക് മദീനത്ത് പോകണമല്ല, എനിക്ക് മദീന കാണണമല്ല, മദീനത്ത് പോകണമെന്ന ഉദ്ദേശം വച്ച് സൽമാനിൽ ഫാരിസി പോവുകയാണ്. വഴിയോരങ്ങളിലൂടെ മരുഭൂമിയിലൂടെ നടന്നു പോവുകയാണ്. വഴിയിലൂടെ വരുന്ന വാഹന സംഘങ്ങൾക്കെല്ലാം കൈ കാണിക്കുകയാണ്, കൈ കാണിച്ച് ചോദിക്കുകയാണ്, നിങ്ങൾ മദീനത്ത് പോവാണോ? നിങ്ങൾ മദീനയിലേക്കാണെങ്കിൽ എന്നെയും കൂടി കൊണ്ടുപോകണമെന്ന് പറയുകയാണ്. അല്ലാഹുവേ, ഒരു വാഹന സംഘവും കൈ കാണിച്ചിട്ട് നിർത്തുന്നില്ല. അങ്ങനെ വീണ്ടും മുന്നോട്ട് മുന്നോട്ട് നടന്നു പോവുകയാണ്. ഒരുപാട് ഒരുപാട് കിലോമീറ്ററുകളോളം നടന്നു പോയപ്പോ അവസാനം ഒരു വാഹന സംഘത്തിനെ കൈ കാണിച്ച സമയത്ത് ആ വാഹന സംഘം നിർത്തുകയാണ്. നിങ്ങൾ മദീനത്തേക്കാണോ? അതെ, ഞങ്ങൾ മദീനത്ത് പോവാണ്, ഞങ്ങൾ മദീനത്ത് പോവാണ്. മദീന മദീന എന്ന വാക്ക് കേട്ടപ്പോ ഒന്നും ചിന്തിക്കാതെ സൽമാനിൽ ഫാരിസി എടുത്ത് ചാടുകയാണ്. ഞാൻ മദീനത്തേക്കാണ്, ഞാൻ മദീന കാണാൻ പോന്നവനാണ്, ഞാൻ മദീന ആഗ്രഹം വെച്ച് പോന്നവനാണ്. മദീനയിലേക്കാണെന്ന് കേട്ട സമയത്ത് വാഹനത്തിലേക്ക് എടുത്തു ചേടുകയാണ്. മാഷാ അല്ലാ, അവരെ കൊണ്ടുപോവുകയാണ്. സൽമാനിൽ ഫാരിസി എന്ന കാണാനഴകുള്ള പൊന്നുമോനല്ലേ, എന്തോ ഒരു നല്ല ഗ്ലാമറുള്ള പയ്യനാണ്. സൽമാനിൽ ഫാരിസി എന്ന ചെറുപ്പക്കാരൻ കരുതി ഈ വാഹന സംഘം മദീനയിലേക്കാണ് പോകുന്നത്. പക്ഷേ അവരൊരു കൊള്ള സംഘമായിരുന്നു, അവര് മദീനയിലേക്കല്ല, അവരൊരു കൊള്ള സംഘമായിരുന്നു, അവര് കൊള്ളക്കാരുടെ ഒരു സംഘമായിരുന്നു. സൽമാനിൽ ഫാരിസി എന്ന ഗ്ലാമറുള്ള പൊന്നുമോനെ കിട്ടിയപ്പോ അവർക്ക് സന്തോഷമായി. സൽമാനിൽ ഫാരിസി എന്ന ഗ്ലാമറുള്ള പൊന്നുമോനെ കിട്ടിയപ്പോ അവർക്ക് സന്തോഷമായി. ഉടനെ തന്നെ കൊണ്ടുപോവുകയാണ്, അടിമകളെ കച്ചവടം നടത്തുന്ന കച്ചവട ചന്തയിലേക്ക് കൊണ്ടുപോവുകയാണ്. പലപ്പോഴും സൽമാനിൽ ഫാരിസി പറഞ്ഞു, എന്നെ എങ്ങോട്ടാ നിങ്ങൾ കൊണ്ടുപോകുന്നത്? എനിക്ക് മദീനയിലേക്കാണ് പോവേണ്ടത്, എന്നെ മദീനയിലേക്ക് പറഞ്ഞു വിടാവോ? എനിക്ക് മദീനത്തേക്ക് പോവണമെന്ന് പറഞ്ഞുകൊണ്ട് സൽമാനിൽ ഫാരിസി കരയുകയാണ്. പക്ഷേ സൽമാനിൽ ഫാരിസിയുടെ കരച്ചിൽ ആര് കേൾക്കാനാ? ചെറുപ്പക്കാരാ, കൊണ്ടുപോവുകയാണ്, അടിമകളെ കച്ചവടം നടത്തുന്ന ചന്തയിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തുകയാണ്. വരിക ജനങ്ങളെ, നല്ല അടിമയാണ്, നല്ല അടിമയാണ്, നല്ല അടിമയാണ്, കാണാനഴുകുള്ള അടിമയാണ്, കാണാനഴുകുള്ള അടിമയാണ്, കാണാൻ നല്ല അഴകുള്ള ചെറുപ്പക്കാരനാണ്. വരിക, എത്ര കാശ് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം, എത്ര കാശ് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. സൽമാനിൽ ഫാരിസി
എന്ന ക്ലാമറുള്ള പൊന്നുമോനെ അടിമ കച്ചവടത്തിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തുകയാണ്. ആളുകളൊക്കെ വരിവരിയായി വരികയാണ് എന്തിന് വേണ്ടി എന്നറിയോ? എന്തോരെ ഗ്ലാമറുള്ള പയ്യനാണ്, എന്തോരെ സൗന്ദര്യമുള്ള പയ്യനാണ്. ഓരോരുത്തരും ഒന്ന് വിലവേശുകയാണ്. സൽമാനുൽ ഫാരിസി പൊട്ടിക്കരയുകയാണ്, എനിക്ക് പോവേണ്ടത് മദീനയിലേക്കാണ്, മദീനയിലേക്കാണ്. ആര് കേൾക്കാനാ? അവസാനം ഒരു യഹൂദിയായ മനുഷ്യൻ വന്നുകൊണ്ട് സൽമാനുൽ ഫാരിസിയെ വിലക്ക് വാങ്ങുകയാണ്. ഒരുപാട് കാശ് കൊടുത്തുകൊണ്ട് സൽമാനുൽ ഫാരിസിയെ വിലക്ക് വാങ്ങുകയാണ്. അല്ലാഹുവേ, ആ യഹൂദിയായ മനുഷ്യൻ സൽമാനുൽ ഫാരിസിയെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. പോകുന്ന വഴിയിൽ സൽമാനുൽ ഫാരിസി പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത്? എനിക്ക് മദീനയിലേക്കാണ് പോവേണ്ടത്, മദീനത്തിൽ എന്നെ കൊണ്ടുപോകാമോ? മിണ്ടരുത് സൽമാനേ, ഇന്നെങ്കിനി മദീനത്തേക്ക് ഞാൻ വിടൂല്ല. ഇന്ന് മുതൽ നീ എൻ്റെ അടിമയാണ് സൽമാൻ. സൽമാനിൽ ഫാരിസി എന്ന ചെറുപ്പക്കാരനെ അടിമച്ചന്തയിൽ നിന്ന് കൊണ്ടുപോവുകയാണ്, വീട്ടു ജോലിക്ക് വേണ്ടി കൊണ്ടുപോവുകയാ. ആ യഹൂദിയായ മനുഷ്യൻ പറഞ്ഞു, സൽമാ, നിനക്ക് ഞാനൊരു ഈത്തപ്പഴത്തിൻ്റെ മരങ്ക തോട്ടത്തോട് കാണിച്ചു തരികയാണ്, തോട്ടം കാണിച്ചു തരികയാണ്. നീ ആ തോട്ടത്തിലാണ് ജോലി എടുക്കേണ്ടത്. ഇനി നിന്റെ ജോലി മുഴുവനും ആ തോട്ടത്തിലാണ് സൽമാനെ. എന്റെ സമ്മതമില്ലാതെ തോട്ടത്തിൽ നിന്ന് വെളിയിൽ പോവാ പാടില്ല സൽമാ. അല്ലാഹുവേ, നിറമനസ്സോടെ നിറകണ്ണുകളോടെ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ജോലി എടുക്കുകയാണ്. മദീന കാണണമെന്ന ആഗ്രഹം വെച്ച് ഇറങ്ങിയതല്ലേ, മദീനത്ത് പോകണമെന്ന ആഗ്രഹം വെച്ച് ഇറങ്ങിയതല്ലേ. യഹൂദിയായി മനുഷ്യനെ തോട്ടത്തിൽ ഇങ്ങനെ ജോലി എടുക്കുകയാണ്, ദിവസങ്ങളോളം ദിവസങ്ങളോളം ജോലി എടുക്കുകയാണ്. അപ്പോഴും സൽമാന്റെ മനസ്സിലുള്ള ആഗ്രഹം മദീന കാണണമല്ല, മദീനത്ത് പോകണമല്ല, മദീനത്ത് പോകണമെന്ന ആഗ്രഹമാണ്. പക്ഷേ ആ യഹൂദിയായി മനുഷ്യന്റെ തോട്ടത്തിൽ ഇങ്ങനെ ജോലി ചെയ്ത് വരികയാണ്. അങ്ങനെ അതാ ഒരു ദിവസം തന്റെ ഉടമയുടെ തോട്ടത്തിൽ ഇങ്ങനെ പഴം പറിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത്, മരത്തിന്റെ മുകളിൽ കയറിയിട്ട് പഴം പറിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തോട്ടത്തിലൂടെ അടിഭാഗത്തിലൂടെ രണ്ട് ചെറുപ്പക്കാര് നടന്നു പോവുകയാണ്. അവര് പരസ്പരം പറയുകയാണ്, മദീനയിലേക്ക് ഞങ്ങൾ പോവുകയാണ്, ഞങ്ങൾ മദീനത്ത് പോവാണ്. മദീനയിൽ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട്, ഞങ്ങൾ മദീനത്ത് പോവാണെന്ന് ചർച്ച ചെയ്തുകൊണ്ട്, മദീനയെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് രണ്ട് ചെറുപ്പക്കാര് ആ തോട്ടത്തിലൂടെ നടന്നു പോവുകയാണ്. മദീന, മദീന, മദീന എന്ന വാക്ക് കേട്ടപ്പോ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ചാടി വീഴുകയാണ്. തോട്ടത്തിലെ മരത്തിന്റെ മുകളിൽ പഴം പറിച്ചു കൊണ്ടിരിക്കുന്ന സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു തോട്ടത്തിലെ അടിഭാഗത്തേക്ക് ചാടി വീണുകൊണ്ട് ചോദിക്കുകയാണ്, കൂട്ടുകാരെ, നിങ്ങൾ പറഞ്ഞ വാക്ക് ഒന്നുകൂടി പറഞ്ഞേ. കൂട്ടുകാരെ, നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്, നിങ്ങൾ പറഞ്ഞ വാക്ക് ഒന്നുകൂടി പറഞ്ഞേ കൂട്ടുകാരെ. അവര് പറഞ്ഞു, ഞങ്ങൾ മദീനത്ത് പോവാ. നിങ്ങൾ മദീനയിലേക്ക് പോവാണോ? എന്നെയും കൂടി നിങ്ങൾ കൊണ്ടുപോകുമോ? മദീനയിലേക്ക് എന്നെ കൂടി നിങ്ങൾ കൊണ്ടുപോകുമോ? ഞാൻ മദീന കാണാൻ ആഗ്രഹിച്ചവനാണ്, ഞാൻ മദീനത്ത് പോവാൻ ആഗ്രഹിച്ചവനാണ്. എത്രയോ നാളുകളെ കൊണ്ട് മദീനത്ത് പോകണമെന്ന് ആഗ്രഹം വെച്ചവനാണ്, പക്ഷേ എനിക്ക് മദീന കാണാൻ കഴിഞ്ഞിട്ടില്ല, എനിക്ക് മദീന കാണാൻ കഴിഞ്ഞിട്ടില്ല. എന്നെ നിങ്ങൾ മദീനത്ത് കൊണ്ടുപോവോ? എന്നെ നിങ്ങൾ മദീനത്ത് കൊണ്ടുപോവോ? അവര് പറഞ്ഞു, സൽമാനേ, നിങ്ങൾ മദീനത്തേക്ക് ഞങ്ങളെ കൂടെ പോന്നോ, പ്രശ്നമില്ല. നിങ്ങൾ മദീനത്തേക്ക് ഞങ്ങളെ കൂടെ പോന്നോ, പ്രശ്നമില്ല. അങ്ങനെ സൽമാനുൽ ഫാരിസി എന്ന ചെറുപ്പക്കാരൻ മദീനയിലേക്ക് പോവുകയാണ്. തന്റെ തോട്ടത്തിലൂടെ നടന്നു പോകുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരുടെ കൂടെ സൽമാനുൽ ഫാരിസി എന്ന പ്രിയപ്പെട്ട പൊന്നുമോ മദീനയിലേക്ക് നടന്നു പോവുകയാണ്. അല്ലാഹുവേ, അല്ലാഹുവേ, ആദ്യമായി മദീനയുടെ മണ്ണിലേക്ക് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു കാലുകുത്തുകയാണ്.
എത്രയോ കാലം കൊണ്ട് സ്വപ്നം നടന്ന നാടാണ്, എത്രയോ കാലം കൊണ്ട് സ്വപ്നത്തിൽ കണ്ട് നടക്കുന്ന നാടാണ്, എത്രയോ കാലം കൊണ്ട് കുഞ്ഞുനാളിലെ ആഗ്രഹം വെച്ച നാടാണ് മദീന മദീന മദീന. എത്രയോ കാലം കൊണ്ട് മദീന കാണണമെന്ന് ആഗ്രഹിച്ചതല്ലേ സൽമാനിൽ ഫാരിസി എന്ന ചെറുപ്പക്കാര മദീനയുടെ മണ്ണിലേക്ക് കാലുകൊത്തുകയാണ്. മാഷാ അല്ലാ, മദീനയിലെത്തിയ ഉടനെ തന്നെ ഹബീബായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്തേക്ക് കടന്നു ചെല്ലുകയാണ്. ജീവിതത്തിൽ മദീന കാണുവാൻ ഭാഗ്യം ലഭിച്ചവരെ, ആദ്യമായി മദീനയുടെ ബൗണ്ടറിയിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുമ്പോ നിങ്ങളുടെ മനസ്സിൽ എന്തോ ഒരു വല്ലാത്ത സന്തോഷമാണ്. കുഞ്ഞുനാളിലെ കെട്ടു തുടങ്ങിയ മദീന, കുഞ്ഞുനാളിലെ റബീഉൽ അവ്വൽ 12-ന് അല്ലാഹുവേ മദ്രസ കലാലയ മുറ്റത്ത് റബീഉൽ അവ്വലിന്റെ പ്രോഗ്രാം നടക്കുമ്പോ മുത്തുറങ്ങുന്ന മദീനയെ കുറിച്ച് പാടിപ്പറഞ്ഞതാണ് എത്രയോ പ്രഭാഷണങ്ങൾ, എത്രയോ ഗാനങ്ങൾ, എത്രയോ ഗാനങ്ങൾ മതിവരാതെ 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 മദീനയെ കുറിച്ച് പാടിയതാണ് പറഞ്ഞതാണ്. എന്നിട്ട് എന്റെ ജീവിതത്തിൽ ആദ്യമായി മദീനയുടെ മണ്ണിലേക്ക് കാലുകൊത്തുമ്പോ, എന്റെ ജീവിതത്തിൽ ആദ്യമായി മദീനയുടെ മണ്ണിലേക്ക് കാലുകൊത്തുമ്പോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷം എത്രയാണ് ചെറുപ്പക്കാരാ. മറക്കാൻ പറ്റോ നമുക്ക്, മറക്കാൻ പറ്റോ നമുക്ക്? അല്ലാഹുവേ ആ മദീനയുടെ മണ്ണിൽ ഞങ്ങളെ നീ എത്തിക്കണം അല്ലാ, ആ മദീനയുടെ മണ്ണിൽ ഞങ്ങളെ എത്തിക്കണം അല്ലാ, ആ മദീനയുടെ മണ്ണിൽ ഞങ്ങളെ എത്തിക്കണം അല്ലാ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു മദീനയിലെത്തി, മദീനയിലെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ പോയ രംഗം ഇൻഷാ അല്ലാഹ് നിങ്ങൾ ക്ഷമിക്ക, അതിന്റെ ബാക്കി ഭാഗം ഇൻഷാ അല്ലാഹ് നാളെ പറഞ്ഞു തരാം. ഇൻഷാ അല്ലാഹ് ഇന്ന് ചരിത്രം മുഴുവനാക്കണമെന്നാണ് ആദ്യം കരുതിയത്. ആദ്യം തന്നെ ക്ഷമ ചോദിക്കാണ്, ഇന്ന് രാവിലെ ഞങ്ങള് യാത്രക്കിറങ്ങിയതാണ്. ഇൻഷാ അല്ലാഹ് രാത്രി സമയത്താണ് ഞാനും എന്റെ അഡ്മിനും വീട്ടിലേക്ക് എത്തിയത്. ഇൻഷാ അല്ലാഹ് എത്തിയ ഉടനെയാണ് നിങ്ങൾക്ക് പ്രോഗ്രാം ലൈവായിട്ട് ചെയ്തു തരുന്നത്. ഇന്ന് മഹാനായ ശൈഖുന സിയം വലിയല്ലാഹി റളിയല്ലാഹു അൻഹു ഖദസല്ലാഹു സറുഹുൽ അസീസ് മഹാനവർകളെ സിയാറത്ത് ചെയ്തു. മാഷാ അല്ലാഹ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ദുആ അറിഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. മഹാനവർകളെ ഹളറത്തിൽ ചെന്ന് മഗ്രിബിന്റെ മടവൂരുപ്പാവാന്റെ ഹളറത്തിലാണ് ഞങ്ങളുള്ളത്. അവിടെ ചെന്ന് ഫാത്തിഹ ഓതി നിങ്ങൾക്ക് ദുആ ചെയ്തിട്ടാണ് ഈ പ്രോഗ്രാം ഇൻഷാ അല്ലാഹ് ലൈവ് ചെയ്യുന്നത്. അതുകൊണ്ട് യാത്ര ക്ഷീണവും സമയം വൈകിയിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട അഡ്മിൻമാർക്കും നിങ്ങൾക്കൊന്നും വിഷമമുണ്ടാവാൻ പാടില്ലല്ലോ, പ്രത്യേകിച്ച് നമുക്കും വിഷമമുണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി ഭാഗം തന്നെ നിങ്ങൾ ആരും വിഷമം കരുതരുത്, വീണ്ടും ഓർമ്മപ്പെടുത്താണ്, വിഷമം കരുതരുത്. ഇതിന്റെ ബാക്കി ഭാഗം തന്നെ ഈ ചരിത്രം വളരെ സുന്ദരമായ ചരിത്രമാണ്. സൽമാൻ ഫാരിസ് തങ്ങൾ മുത്തുനബിയെ കണ്ടതും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സൽമാൻ ഫാരിസ് തങ്ങളെ കാണുമ്പോ ഉണ്ടാകുന്ന ആ ഒരു റിയാക്ഷൻ ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു അനുഭൂതിയാണ്. അല്ലാ മദീനയുടെ കുബ്ബ ആദ്യം കാണുമ്പോ നമ്മുടെ മനസ്സെങ്ങനെയായിരുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. മദീനയുടെ മണ്ണിലേക്ക് ആദ്യം നിങ്ങൾ കാലുകുത്തിയപ്പോ നിങ്ങളെ മനസ്സിന്റെ ആ ഒരു സങ്കടം എത്രയായിരുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇപ്പോഴും നമുക്ക് മറക്കാൻ പറ്റുമോ മദീന കണ്ട രംഗം, മദീനത്ത് പോയ രംഗം? ഒരിക്കലും മറക്കാൻ പറ്റില്ല. അല്ലാഹു ഇനിയും ഈ കണ്ണിനെ കൊണ്ട് കാണാനുള്ള തൗഫീഖ് അല്ലാഹുവേ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മുത്തുനബിയെ കാണുന്ന രംഗവും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൽമാനിൽ ഫാരിസി തങ്ങൾ ജോലി ചെയ്യുന്ന തോട്ടത്തിലേക്ക് ഇറങ്ങി ചെന്നു ആ ഒരു ചരിത്രം ഇറങ്ങി ചെന്നിട്ട് ഈ ചരിത്രം പറയുന്നത് തോട്ടത്തിൽ ബിസ്മി ചൊല്ലിക്കൊണ്ട് എന്തെങ്കിലും നട്ടാൽ അതിൽ വലിയ ബർക്കത്തുണ്ടാവും. മദീന ഈ ചരിത്രം പറയുന്നത് കൂട്ടത്തിൽ മദീനയുമായി ബന്ധപ്പെട്ടതാകുമ്പോ അത് നമുക്ക് ചുരുക്കി പറയാൻ പറ്റില്ല. ചുരുക്കിയിട്ട് എങ്ങനെയും അവിടെ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ മദീനയുടെ പൊരുത്തക്കേട് കിട്ടൂലേ. അതുകൊണ്ട് അത് വിശാലമായി പറയണം ഇൻഷാ അല്ലാഹ്. ഇതിന്റെ ബാക്കി ഭാഗം ഇൻഷാ അല്ലാഹ് നാളെ നിങ്ങൾക്ക് നിർബന്ധമായി ഇൻഷാ അല്ലാഹ് അല്ലാഹു ആഫിയത്തും ഈ ഒരു ശബ്ദക്കള്ള നിലനിർത്തി തന്ന ഇൻഷാ അല്ലാഹ് നാളെ നമ്മുടെ അറിവിൻ നിലാവിലൂടെ ഇത് പറയും ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വീണ്ടും ഇൻഷാ അല്ലാഹ് നിർത്തുക അല്ലേ അല്ലേ ഇൻഷാ അല്ലാഹ്. ഇന്നിപ്പോ തൽക്കാലമായിട്ട് നമ്മൾ നിർത്തുകയാണ്. ഇതിന്റെ ബാക്കി ഭാഗം നാളെ തുടരാം, ആരും വിഷമമൊന്നും കരുതരുത്. ഈ ചരിത്രം തന്നെ ഇൻഷാ അല്ലാഹ് നാളെ പറഞ്ഞു തരും. അള്ളാഹു നമ്മുടെ മജ്ലിസ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. അള്ളാഹു നമ്മുടെ മജ്ലിസ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. ഒരു മൂന്ന് സ്വലാത്ത് എല്ലാവരും ചൊല്ലി അസ്സലാമു അലൈക യാ ഹബീബല്ലാ അസ്സലാത്തു
വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് പബമാലേ കറുത്തു പോയോരു കൽബു കൊള്ളി വർവന്നിതാ പാപാരങ്ങൾ തീർത്ത് കൽബകം റാഹനൽകണം സീദീസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ നമ്മള് എല്ലാ ദിവസവും പ്രോഗ്രാം അവസാനിപ്പിക്കുന്ന സമയമായിട്ടുണ്ട് ഇൻഷാല്ലാ. ഇന്ന് കുറച്ച് വൈകി ഇൻഷാല്ലാ, എന്നാലും സാരല്ല ഇൻഷാല്ലാ. അൽഹംദുലില്ലാ, കുറച്ച് ദുആ വസിയത്തിന്റെ വായിച്ചിട്ട് പെട്ടെന്ന് ഇൻഷാല്ലാ നമുക്ക് ദുആ ചെയ്ത് വരിയാ. എന്റെ മോനിക്ക് അപസ്മാര രോഗമാണ് ഉസ്താദെ, രണ്ട് വർഷത്തിലധികമായി സ്ഥിരമായി മരുന്ന് കഴിക്കുന്നു, ഭയങ്കര വാശിയും ദേഷ്യവുമാണ്. ഏതാനും വഴിക്കാനും വല്ലാത്ത മടിയാണ് ഉസ്താദ്. വാരിക്കനെ പടിക്കാടുന്ന ഒരു കുടുംബം 400,000 രൂപ കടം ഉസ്താദെ, സ്ഥലം വിറ്റ് പോവാണ്ട് ഉസ്താദ്. ദ്വാരിക്കണം, നമ്മുടെ അബ്ദുറഹ്മാനിക്ക ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു അവർക്ക് കുടുംബത്തിനും അല്ല ബർക്കത്തിയേട്ടെ. ലൈവ് കാണുന്ന ആയിരക്കണക്കിന് സ്വാലിഹീങ്ങ, അള്ളാഹു അവർക്കൊക്കെ നീ വലിയ ബർക്കത്തും റഹ്മത്തും റാഹത്തും കൊടുക്കണേ. അൽഹംദുലില്ലാ, നമ്മുടെ ലൈവ് ചെയ്യാനുള്ള ഈ ലൈറ്റും അതേപ്രകാരം ആ ലൈറ്റിന് മുകളിൽ വെക്കുന്ന കുട പോലെയുള്ള വസ്തുക്കളൊക്കെ ഇൻഷാല്ലാ അതൊക്കെ സംഭാവന ചെയ്ത ആളുകളുണ്ട്. അള്ളാഹുവർക്കൊക്കെ വലിയ ബറക്കത്ത് കൊടുക്കട്ടെ, റഹ്മത്ത് കൊടുക്കട്ടെ. ഈ ക്യാമറ വാങ്ങുന്നതിലേക്ക് സഹായങ്ങൾ തന്ന എത്രയോ ആളുകൾ അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ, ഞങ്ങളിങ്ങനെ ആലോചിച്ച് നോക്കിയേ, ഇപ്പോൾ ആദ്യമൊക്കെ നമ്മൾ റമദാൻ ഇലാവ് തുടങ്ങുമ്പോൾ അള്ളാഹു നമുക്ക് തന്നൊരു അനുഗ്രഹമാണ്. അൽഹംദുലില്ലാ, അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ. റമദാൻ ഇലാവ് തുടങ്ങുമ്പോൾ നമ്മൾ മൊബൈലിൽ ക്യാമറ എടുത്ത് അതൊക്കെ എഡിറ്റ് ചെയ്തിട്ടായിരുന്നു നിങ്ങളിലേക്ക് എത്തിച്ചെന്നത്. ഇപ്പം ഞങ്ങൾ ഇന്ന് രാവിലെ പകൽ സമയത്ത് മുഴുവൻ യാത്രയിലായിരുന്നു, എന്നിട്ടും ഇൻഷാല്ലാ ആ ലൈവിന്റെ സമയത്ത് കറക്റ്റ് എത്തി, ക്യാമറ ഓണാക്കി, ലാപ്പ് ഓണാക്കി, അൽഹംദുലില്ലാ ലൈവിന്റെ മുന്നിൽ നിന്നു. വല്ലാത്ത സന്തോഷമാണ് അൽഹംദുലില്ലാ. മടവൂർ പാപ്പാന്റെ ബർക്കത്ത് കൊണ്ട് ഈ നിയമത്തൊക്കെ അള്ളാഹു എന്ന് നിലനിർത്തി തരട്ടെ. അത് നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടാണ് അത് തന്നത്. അള്ളാഹു നിങ്ങൾക്കൊക്കെ അതിന്റെ വലിയ ബർക്കത്ത് തരട്ടെ, വലിയ സന്തോഷം തരട്ടെ. അതിലേക്ക് ആവശ്യമായ ലൈറ്റുകൾ, അതിന്റെ മുകളിൽ വെക്കുന്ന കുടകൾ, അതൊക്കെ അൽഹംദുലില്ലാ ഓരോരുത്തരെ അൽഹംദുലില്ലാ സംഭാവനകൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ, വലിയ സന്തോഷം അള്ളാഹു തിരിച്ചു കൊടുക്കട്ടെ. എല്ലാവർക്കും ഇൻഷാല്ലാ ദുആ ചെയ്യും. ഞങ്ങളുടെ പ്രിയ ഉസ്താദിനും അടിമീന്മാർക്കും അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, ആമീൻ. ഇന്നത്തെ സ്വലാ അൽഹംദുലില്ലാ ഒരുപാട് ആളുകൾ ഉസ്താദെ, ഞാൻ ഹസീബ് കടവനാട് നിന്നാണ്, ഞങ്ങൾക്ക് കുറെ കടങ്ങളുണ്ട് ഉസ്താദ്, ദുആ ചെയ്യണേ. സ്വാലിഹായ ഭർത്താവിനെ കിട്ടാനും വേണ്ടി ദുആ ചെയ്യണം. ഉമ്മക്കുപ്പക്കും കുടുംബത്തിലെ എല്ലാവർക്കും ആഫിയത്ത് ഉണ്ടാവാൻ, രോഗങ്ങളൊക്കെ മാറാൻ ദുആ ചെയ്യണം. വീടുപണി എളുപ്പത്തിൽ തുടങ്ങാൻ ദുആ ചെയ്യണം ഉസ്താദെ. ഒന്ന് പ്രത്യേകം ദുആ ചെയ്യണം അൽഹംദുലില്ലാ. എന്റെ മോനെ യത്തീമാണ്, നല്ല സ്വഭാവത്തിൽ നല്ല അറിവ് വളരാനും ഉസ്താദ് ദ്വാരക്കണേ. കാസർഗോഡ് നിന്ന് നാസിർ, തൃശ്ശൂരി തൃപ്രയാറിൽ നിന്ന്, അവരാണ് നേരത്തെ വിളിച്ച് പറഞ്ഞത്. അല്ലാ, ഇന്നലെ അറിവിനിലാവിന്റെ മജ്ലിസ് കഴിഞ്ഞു ഉസ്താദെ, ഞങ്ങൾ മുത്തുനബിയെ കണ്ടു, അൽഹംദുലില്ലാ വളരെ സന്തോഷം പറഞ്ഞു. അള്ളാഹു അവരൊക്കെ വർക്കത്തുകൊണ്ട് നമ്മെ അള്ളാഹു സ്വീകരിക്കട്ടെ. പാണക്കാടൻ എന്നൊരു സഹോദരി കുടുംബം, അനിയനെയും മനിയത്തിയുടെയും അമ്മാവരുടെയും വീട് പണി പെട്ടെന്ന് ശരിയാവാൻ വേണ്ടി മനിയൻ ഒരു ചെരുപ്പ് കമ്പനിയിൽ പാർട്ണർഷിപ്പ് കൂടിയിരുന്നു, അതിൽ കുറച്ച് പൈസ കുടുങ്ങിക്കിടക്കുന്നുണ്ട് ഉസ്താദ്. ദുആ ചെയ്യണേ. ഉസ്താദിനോട് പറയണം, മക്കളില്ല, കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായി, ദുആ ചെയ്യണം. ഭർത്താവ് ഒരു ബുദ്ധിമുട്ടും കൂടാതെ നാട്ടിലേക്ക് എത്താൻ വേണ്ടിയും ഉമ്മയുടെ കാലിന്റെ മുട്ടുവേദന മാറാൻ വേണ്ടി ദീർഘായുസിന് വേണ്ടി ദുആ ചെയ്യണം. റംല ആറളത്തിൽ നിന്നവരെ കുടുംബം, അർഷാദ് എന്നവരെ കുടുംബം ആറളത്തിൽ നിന്ന് ഉമ്മാന്റെ കടം വേടി കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണേ. ഉസ്താദേ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നിറവേറണം. വടകര തിരുവള്ളൂരിൽ നിന്ന് ദ്വാരിക്കണേ, നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്മാൻ സഖാഫി ഉസ്താദ്, വയനാടുള്ള ഉസ്മാൻ സഖാഫി ഉസ്താദ് എപ്പോഴും വിളിക്കുമായിരുന്നു, അൽഹംദുലില്ലാ നാട്ടിലെത്തി എന്ന സന്തോഷ വാർത്ത പറഞ്ഞു. അള്ളാഹു അവരെ അനുഗ്രഹിക്കട്ടെ. കണ്ണവത്തുള്ള അബൂബക്കർ ഹാജി ഇൻഷാല്ലാ ഇപ്പൊ വിളിക്കുന്നുണ്ട്, അബൂബക്കർ ഹാജി ദ്വാരക്കാൻ ഏൽപ്പിക്കുന്നുണ്ട് ഇൻഷാല്ലാ. അല്ലാഹു സന്തോഷം നൽകട്ടെ. അബൂബക്കർ ഹാജിയുടെ കുടുംബത്തിന് അള്ളാഹു ബർക്കത്തെയട്ടെ. ഉസ്മാൻ സഖാഫി ഉസ്താദ് അൽഹംദുലില്ലാ നാട്ടിലെത്തിയിട്ടുണ്ട് എന്ന് സന്തോഷം വിളിച്ചു പറഞ്ഞു. അൽഹംദുലില്ലാ ഉസ്താദിന് അള്ളാഹു എല്ലാ റാഹത്തും കൊടുക്കട്ടെ. അങ്ങനെ നാട്ടിലെത്തി ക്വാറന്റൈനിൽ കഴിയുന്ന എത്രയോ ആളുകളുണ്ട്, അള്ളാഹു ഒരു വിഷമം അവർക്ക് കൊടുക്കാതിരിക്കട്ടെ. പോസിറ്റീവ് ആയ ആളുകളുണ്ട്, അള്ളാഹു അടുത്ത റിസൾട്ട് ഒക്കെ നെഗറ്റീവ് ആക്കി കൊടുക്കട്ടെ. ക്വാറന്റൈനിൽ കിടന്ന് നമ്മുടെ അറിവിനിലാവ് ലൈവായി കേൾക്കുന്നവരുണ്ട്, അള്ളാഹു അവർക്കും പ്രവാസികൾക്കും ഓരോ സഹോദര സഹോദരിമാർക്കും അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഞാൻ സലീന
എന്നവരെ കുടുംബം കൊല്ലത്തിൽ നിന്ന് പഴയ ആറ്റിൻകുഴി എന്ന വാക്ക് നിന്ന ഉസ്താദിന്റെ മജിലിസിലേക്ക് ഞങ്ങൾ 500 രൂപ സംഭാവന തന്നിട്ടുണ്ട്. കടങ്ങളൊക്കെ തീരാൻ വേണ്ടി ഭർത്താവിന്റെ ഭർത്താവ് ഗൾഫിലാണ്, ജോലിയില്ലാതെ നിൽക്കുകയാണ്. എത്രയും പെട്ടെന്നൊക്കെ റാഹത്താവാൻ വേണ്ടി ഉമ്മയുടെ കാല് സുഖമില്ലാതെ കിടപ്പിലാണ്, ഉമ്മയ്ക്ക് വേണ്ടി ദുആരിക്കണേ. ഒരുപാട് വിഷമങ്ങളുണ്ട് ഉസ്താദ്, ദുആ ചെയ്യണം. ഉദുവക്കാട് നിന്ന് റിയാസ് എന്നവര് കടം വീടാൻ വേണ്ടി, പണി ശരിയാവാനും മക്കളെ പഠനത്തിൽ ഉന്നത വിജയം കിട്ടാനും ദുആരിക്കണം. പയ്യനാട് നിന്ന് കല്യാണം ശരിയാവാൻ വേണ്ടി പയ്യനാട്ടിൽ നിന്ന് ദുആരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. എന്റെ അനിയൻ, അനിയത്തിയുടെ മകന് ഭയങ്കര വാശിയാണ്, ദേഷ്യമാണ്. അനിയത്തി എന്നെ ഏൽപ്പിച്ചതാണ് ദുആ ചെയ്യാൻ പറയുന്നത്. അല്ലാഹു റാഹത്താക്കട്ടെ. എല്ലാ ദിവസവും അറബി നിലാവ് ഞങ്ങൾ കേൾക്കുന്നു. ഞങ്ങൾക്ക് അറിവ് പഠിപ്പിച്ചു തരുന്ന ഉസ്താദിനോട് മീൻമാർക്കും അല്ല ബറക്കത്തേട്ടെ. നസീർക്ക ഇന്നും വിളിച്ചിരുന്നു, നസീർക്കാക്കും കുടുംബത്തിനും അല്ല റഹ്മത്ത് ചെയ്യട്ടെ. നമ്മുടെ സുലൈമാനിക്ക് റഫീഖ് സാലി അടുക്കൽ ഒരുപാട് ആളുകൾ നമ്മളുമായിട്ട് എപ്പോഴും ബന്ധപ്പെടുന്ന കൂട്ടുകാരാണ്. ലൈവിലുള്ള ആയിരക്കണക്കിന് സ്വാലിഹീങ്ങൾ അള്ളാഹുവർക്ക് ബറക്കത്ത് ചെയ്യട്ടെ. ഷാഹിദ് ആറളം എന്നവര് എന്നവരുടെ കുടുംബം വീട് പണി പൂർത്തിയാവാനും മകൻ ഹാഫിദ് ആവാനും പ്രത്യേകം ദുആ ചെയ്യണം. ഉസ്താദെ, ഉമ്മക്ക് ഇടയ്ക്ക് തലവേദനയാണ്, അതൊക്കെ മാറാൻ വേണ്ടി ദ്വാരിക്കണേ. വടകര തിരുവള്ളൂരിൽ നിന്ന് എന്റെ ഫ്രണ്ട്, 10 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് കുട്ടികളില്ല, ദ്വാരിക്കണം. പ്ലസ് ടുവിന് റിസൾട്ട് വരാനായി, നല്ല മാർക്കോടുകൂടി വിജയിക്കണം. അള്ളാഹു നമ്മുടെ എല്ലാ മക്കൾക്കും നല്ല വിജയം കൊടുക്കട്ടെ. ആമീൻ പറയും. അറിവിന്ദിലാവിന്റെ ബർക്കച്ചുകൊണ്ട് അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ നല്ല വിജയം കൊടുക്കട്ടെ. എന്റെ ഭർത്താവിന് സുഖമില്ല, വയറുവേദനയാണ്, ശരീരത്തിൽ ഒരു കുരുണ്ട്, ഡോക്ടറെ കാണിച്ചപ്പോൾ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ദ്വാരിക്കണം. മലപ്പുറം ജില്ലയിൽ നിന്ന് എനിക്കിപ്പോഴും വല്ലാത്ത വിഷമാണ്, പ്രയാസമാണ്. ഒരു മോനേ ഉള്ളൂ, ഇതിനുശേഷം മക്കളുണ്ടായിട്ടില്ല. മോനെ 12 വയസ്സായി, ഇനി മക്കൾ ഉണ്ടാവാൻ വേണ്ടി ദ്വാരിക്കണം. എന്റെ ആങ്ങളയുടെ ഭാര്യയ്ക്ക് 3 വർഷമായി ആമവാദത്തിന്റെ അസുഖമാണ്, ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, കൈകാലക്ക് വേദനയാണ്. ഉസ്താദ് ദ്വാരിക്കണേ. ഗൾഫിലുള്ള അപ്പ എത്രയും പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ടും കൂടാതെ നാട്ടിലെത്താൻ ദ്വാരിക്കണം. സുഫാൻ ആറളം. പെരിന്തൽമണ്ണയിൽ നിന്ന് കുടുംബ പ്രശ്നങ്ങളൊക്കെ തീരാൻ വേണ്ടി, കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഭർത്താവിന്റെ വീട്ടുകാരുടെ സ്വഭാവമൊക്കെ നന്നാവാൻ വേണ്ടി ദ്വാരിക്കണം. കരിങ്കല്ലത്താണിൽ നിന്ന് മക്കൾ നന്നാവാൻ വേണ്ടി ദ്വാരിക്കണമെന്ന് കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്. അവർ അള്ളാഹുവർക്ക് മക്കളെ നന്നാക്കി കൊടുക്കട്ടെ. അബുദാബിയിലുള്ള കാസർഗോഡുള്ള അബുദാബിയിൽ ജോലി ചെയ്യുന്ന മോനെ സജാദിന് നല്ലൊരു ജോലി ശരിയാവാൻ വേണ്ടി ദ്വാരിക്കാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു. മടവൂർ ശേഖിന്റെ ബർക്കത്ത് കൊണ്ട്, അറബിനിലാവിന്റെ ബർക്കത്ത് കൊണ്ട് ജോലിയില്ലാതെ വിഷമിക്കുന്ന സജാദ് അടക്കം നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും അള്ളാഹു റാഹത്തുള്ള ജോലി കൊടുക്കട്ടെ. ഞങ്ങൾ ഭർത്താവും ഭർത്താവിന്റെ അനിയനും അനിയന്റെ കുടുംബവും ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. ഞങ്ങൾക്ക് അവർക്കും നല്ല ഒരു വീടാകാൻ ഉസ്താദ് ദ്വാരിക്കണേ. ഉസ്താദിന്റെ അറിവിന്ദിലാവ് സ്ഥിരമായി ഞങ്ങൾ കേൾക്കുന്നു. മരിച്ചുപോയ മാതാപിതാക്കൾക്ക് ദുആ ചെയ്യണം. മകനെ നല്ല ജോലി കിട്ടാനും ദ്വാരിക്കണം. ഉസ്താദേ, ഞാൻ മലപ്പുറത്ത് നിന്ന്, എന്റെ മകൻ ചീത്ത കൂട്ടുകെട്ടിൽ നിന്ന് പിന്തിരിയാനും സ്വഭാവം നന്നാവാനും പിന്നെ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ വളരെ ദേഷ്യമാണ്, അതൊക്കെ മാറി കിട്ടാൻ ദ്വാരിക്കണേ. വല്ലു മക്ക് സഹിക്കാൻ കഴിയാത്ത മുട്ടുവേദനയാണ്, ഷിഫിയാൻ ദ്വാരിക്കണം. ജയടത്തിയുടെ മോള് ഗർഭിണിയാണ്, ദുആ ചെയ്യാൻ വേണ്ടി ഇൻഷാല്ലാ സുഖപ്രസവത്തിന് വേണ്ടി ദ്വാരിക്കണം. ഡോക്ടറെ കാണിച്ച് ഓപ്പറേഷൻ 6 മാസത്തിന് ചെയ്യണ്ടെന്ന് പറഞ്ഞ് ദ്വാരിക്കണം. താമരശ്ശേരിയിൽ നിന്നൊരു സഹോദരി കുടുംബം മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും മാറിക്കിട്ടാൻ ദ്വാരിക്കണം. പുത്തനത്താണിയിൽ നിന്നും സാധന്റെ ശബ്ദം വന്ന് നിലനിൽക്കട്ടെ. ആമീൻ. എന്റെ ഉപ്പക്കും ഉമ്മക്കും തീരെ സുഖമില്ല, സംസാരിക്കാനോ കേൾക്കാനോ സാധിക്കാത്തൊരു അനിയനുണ്ട്, അവനും തീരെ സുഖമില്ല, ഒരുപാട് കടങ്ങളുണ്ട്, മുറാദുകളൊക്കെ ഹാസിലാവണം. ഞാൻ കൊല്ലത്തിൽ നിന്ന് പഴയ കുറ്റി ഇൻഷാല്ലാ നേരത്തെ നമ്മൾ വായിച്ചതാണ്. അങ്ങനെ തുടങ്ങിയിട്ട് വയനാട് പന്തിപ്പോയിൽ നിന്ന് പ്രവാസിയായ എന്റെ ഭർത്താവിന് കഴുത്ത് വേദനയാണ്, ജോലി ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഉസ്താദ് ദ്വാരിക്കണം. പാലക്കൽ വെള്ളിമുക്കിൽ നിന്ന് ഞങ്ങൾ 2.5 ലക്ഷത്തോളം രൂപ ഒരാൾ തരാനുണ്ട്, അവരോട് ചോദിക്കുമ്പോ തരുന്നില്ല. മടൂരിലേക്കൊന്നും ഫാത്തി ഓതുന്നുണ്ട്, അതിന്റെ ബർക്കത്തുണ്ട്, അള്ളാഹു തരും ഇൻഷാല്ലാ. എന്നും ഭർത്താവും മകനെ, എന്റെ ഭർത്താവും മകനും എന്നെ ഉപേക്ഷിച്ചു പോയി. മാഷാല്ലാ, ഒരു വീട് എനിക്കില്ല ഉസ്താദ്. പ്രത്യേകം ദ്വാരക്കാണ്, കിട്ടാനുള്ള പൈസ കിട്ടണം, നല്ലൊരു വീടുണ്ടാവണം. അറിവിനിലാവിലേക്ക് ഞാൻ പൈസ നിർച്ചയാക്കിയിട്ടുണ്ട്. അള്ളാഹുക്ക സന്തോഷത്തിലാക്കട്ടെ, കുടുംബത്തിന് നല്ല സമാധാനം കൊടുക്കട്ടെ. കൊയിലാണ്ടി ചൊരിയയിൽ നിന്ന് ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രോഗ്രാം കാണുന്ന കുടുംബമാണ്. ഉസ്താദെ, കടം കാരണം ഒരുപാട് വിഷമമുണ്ട്. കുവൈത്തിൽ ഒരു വീട്ടിൽ ജോലി ചെയ്യുകയാണ്. അറിവിനിലാവ് കാണാറുണ്ട്. പ്രോഗ്രാം എന്നും നിലനിർത്താൻ ഞങ്ങൾ എപ്പോഴും ദുആ ചെയ്യും. ഇൻഷാല്ലാ നിങ്ങൾ ദ്വാരക്കി. മുംതാസ് ബീഹം എന്നവരുടെ കുടുംബം. ഞാൻ ബുർദ പഠിക്കുന്നുണ്ട്, ഓർമ്മ ഉണ്ടാകാനും ദുആ ചെയ്യണം. മാഷാല്ലാ. വയനാട്ടിൽ നിന്ന് ഉസ്താദ്, ഞങ്ങൾ 15 ലക്ഷത്തിലേറെ കടങ്ങളുള്ള കടങ്ങളുണ്ട്. ഗൾഫിലുള്ള ഭർത്താവിന് വളരെ പ്രയാസമാണ്. അറിവിന്ദിലാവ് ഞങ്ങൾ ഇന്നും കാണുന്നു. ഉസ്താദ് ദുആരക്കാൻ, ഭർത്താവിന്റെ മനസ്സിന് സമാധാനം കിട്ടാൻ ഇൻഷാല്ലാ. നമ്മുടെ ഉർപ്പാപ്പാക്ക് ഫാത്തി ഓത എല്ലാം അള്ളാഹു റാഹത്താക്കി തരും ഇൻഷാല്ലാ. ദുആരക്കും അവസാനം എല്ലാവർക്കും ദുആരക്കും. ഇന്ന് സമയം വൈകിയത് കൊണ്ട് പെട്ടെന്ന് ദുആ വസീയത്ത് വായിക്കാണ്ട് എന്റെ അനിയന്റെ കല്യാണം ശരിയാവാൻ ഉസ്താദ് ദുആ ചെയ്യണം. എന്റെ കാര്യങ്ങൾ റാഹത്തിലാവാൻ ഉസ്താദ് ദുആ ചെയ്യണം. നമ്മൾ എന്നും അറിവിന്ദിലാവ് കാണാറുണ്ട്. കടലുണ്ടിയിൽ നിന്ന് ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ച്. കല്ലാമൂലയിൽ നിന്ന് ഒരു കുടുംബം. ഉസ്താദിന്റെ ശബ്ദം എന്ന് മത നിലനിർത്തി തട്ടെ. ആമീൻ. അവളൊക്കെ അങ്ങനെ ദ്വാരിക്ക്. എനിക്ക് സ്വാലിഹായ മക്കളുണ്ടാവാൻ ഉസ്താദ് ദുആ ചെയ്യണേ. ഞാൻ സുലൈമാൻ കച്ചേരിയിൽ നിന്ന്, കച്ചേരിയിൽ നിന്നാണ്. ഞാനിപ്പോൾ കൊടുങ്ങല്ലൂർ ഹോസ്പിറ്റലിലാണ്. മരുമകളെ പ്രസവത്തിനായി കൊണ്ടുവന്നതാണ്. സിസേറിയൻ വേണമെന്നാണ് പറഞ്ഞത്. 1.5 മണിക്കൂർ കഴിയുമ്പോഴേക്കും തിയേറ്ററിൽ കയറ്റും. 2 മക്കളാണ്. പ്രയാസങ്ങൾ കൂടാതെ എല്ലാം റാഹത്താവാൻ ദുആ ചെയ്യണം. അള്ളാഹു എല്ലാം റാഹത്താക്കട്ടെ. അൽഹംദുലില്ലാ. സദസ്സിൽ
ഇസ്ലാമിലേക്ക് സംഭാവന അയക്കുന്നുണ്ട്. അള്ളാഹു കബൂലാക്കട്ടെ. എന്താണ് ആഡ് ചെയ്തിട്ടുള്ള കാർഡ് റീഡ് ചെയ്യാത്തത് കൊണ്ട് പുതിയതിന് അപേക്ഷിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാ, അവരെ സംഭാവന അയക്കാൻ ഇൻഷാല്ലാ. അത് അഡ്മിന്മാരുമായിട്ട് ബന്ധപ്പെട്ടാണ് മതി. കല്ലാമൂലയിൽ നിന്നൊരു കുടുംബം ഉസ്താദിന്റെ ശബ്ദം എന്ന് നിലക്കട്ടാമി ഇൻഷാല്ലാ. അതുവായിരിക്കാം. നാളെ മുതൽ ഒരു ആഴ്ച ലൈവ് കേൾക്കാൻ കഴിയുമോ അറിയില്ല. എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, പറയണം. കാരണം ഹോസ്പിറ്റലിൽ പോവുകയാണ്. അല്ലാഹു മാഷാല്ലാ, അല്ലാഹുവർക്ക് ബർക്കത്ത് കൊടുക്കട്ടെ, സന്തോഷം കൊടുക്കട്ടെ. ഇൻഷാല്ലാ എല്ലാ ദിവസവും അറിവ് നിലാവ് കേൾക്കുന്നവരാണ്. ഒരു ദിവസം നമുക്ക് കേൾക്കാൻ പറ്റിയില്ല, എന്നാലും അതിന്റെ നിങ്ങൾക്ക് കിട്ടും. സ്ഥിരമായി കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടി നമ്മൾ എപ്പം ദ്വാരക്കലുണ്ട്. അപ്പൊ ആ ദ്വാരക്കെ നിങ്ങൾ പോടും. ഇൻഷാല്ലാ. കുന്നംപുറത്ത് നിന്നൊരു കുടുംബം വീട്ടിൽ മുഴുവനും സിഹ്റ് ബാധിച്ചവരാണ്. ദുആ ചെയ്യണം. അല്ലാഹു സിഹ്റൊക്കെ ബാത്തിലാക്കട്ടെ. ജോലി ശരിയാവാനും വേണ്ടി കടം വീടാനും സാബിത്ത് ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. കുറച്ച് ദുആവസ്ഥ കൂടി. ഇടപ്പള്ളിയിൽ നിന്ന് ഒരു കുടുംബം, നിങ്ങളിൽ നിന്ന് ഒരാൾക്ക് ആക്സിഡന്റ് സംഭവിച്ചു. രണ്ട് ദിവസം മജ്ലിസ് ഉസ്താദ് മജ്ലിസിൽ ദുആ ചെയ്തു. അതിനുശേഷം ഉസ്താദ് ഐസിയുവിൽ കയറ്റുന്ന സമയത്ത് മടവൂർ പാപ്പാക്ക് ഫാത്തിയോ എന്നാ പറഞ്ഞു. അൽഹംദുലില്ലാ, ഇപ്പൊ വിളിച്ചപ്പോ ബോധം ശരിയായി. ഇനിയും പെട്ടെന്ന് മാറാൻ വേണ്ടി ഉസ്താദ് ദ്വാരക്കണം. അല്ലാഹു കറാഹത്താക്കട്ടെ. അങ്ങനെ അവര് ബോധം തിരിച്ചു കിട്ടിയിരുന്നു. അല്ലാഹു, ആ മെസ്സേജ് അവസാനം ഞാൻ കണ്ടത്, അവരിപ്പോ മരണപ്പെട്ടു എന്നുള്ള വിവരമാണ് കിട്ടിയത്. അല്ലാഹു അവരെ കബറിനി സ്വർഗമാക്കി കൊടുക്കണേ റഹ്മാനെ. ആയിരങ്ങൾ ആമീൻ പറയുന്നവരെ കബറിനി വിശാലമാക്കണേ റഹ്മാനെ. അല്ലാഹു ആ കുടുംബത്തിന് ഇനി സമാധാനം കൊടുക്കണേ റഹ്മാനെ. ഇൻഷാല്ലാ. ദ്വാരക്ക നമുക്ക് സാദിന്റെ അറബി നിലാവ് ഞങ്ങൾ സ്ഥിരമായി കേൾക്കാറുണ്ട്. ഭർത്താവ് ഓട്ടോ ഡ്രൈവറാണ്. ഓട്ടമില്ലാതെ ഒരുപാട് കടങ്ങളുണ്ട്. സദ്വാരക്കണം കോഴിക്കട തുടങ്ങിയിട്ട് അൽഹംദുലില്ലാ നല്ല കച്ചവടം ഉണ്ട്. കച്ചവടം തുടങ്ങാൻ ഉദ്ദേശിച്ച് മുതൽ അറബി നിലാവിലേക്ക് കമന്റിൽ ദുആ ചെയ്യാൻ പറയാറുണ്ട്. ഇൻഷാല്ലാ, ആയിരം രൂപ നേർച്ചയാക്കിയിട്ടുണ്ട്. കടങ്ങളൊക്കെ അല്ലാഹു വീട്ടിൽ കൊടുക്കട്ടെ. മുസ്ലിംകാരിൽ നിന്ന് ഷാഹിദയുടെ കുടുംബം, എന്റെ ഇക്കായുടെ ഉപ്പച്ചിന് ഐസിയുവിൽ നിന്ന് റൂമിലേക്ക് മാറ്റി, മൂക്കിൽ പമ്പ് ഇട്ടിട്ടുണ്ട്. ഫുഡൊക്കെ പെട്ടെന്ന് ഒക്കെ ശരിയാവാൻ വേണ്ടി ദുആ ചെയ്യണം. ബുഷറ റഹീം എന്നിവരുടെ കുടുംബം മദീനയിലെത്താൻ പ്രത്യേകം ദുആ ചെയ്യണം. വണ്ടിയൊരു കുറ്റിയിൽ നിന്നാണ് അറിവ് നിലാവ് ഞങ്ങൾ കേൾക്കാറുണ്ട്. വിദേശത്തുള്ള ഭർത്താവ് നാട്ടിൽ വരാനും എല്ലാം ശരിയാവാനും ദിവസങ്ങളായി ഭയങ്കര പല്ലുവേദനയാണ്. മുഖമാകെ വീങ്ങിയിട്ടുണ്ട്. അത് കാരണം നാട്ടിലേക്ക് വരാൻ തടസ്സമുണ്ട്. അത് ദുആരിക്കണം. ഇൻഷാല്ലാ. എന്റെ ഭർത്താവ് മദീനയിലാണുള്ളത്, കൈക്ക് ചൊറച്ചിലാണ്. ദുആ ചെയ്യണം. ഇൻഷാല്ലാ. മോൾക്ക് ശരീരവേദനയുണ്ട്. ഒക്കെ മാറാൻ വേണ്ടി ദുആ ചെയ്യണം. ഇൻഷാല്ലാ. ഒരു അഞ്ച് ദുആവസ്യ തുണി വാപ്പച്ചിയുടെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. സൗദിയിലുള്ള ഇക്കാട മോൻ ഇപ്പൊ നാട്ടിലെത്തി. ഉസ്താദ് ദുആ ചെയ്തിരുന്നു. അൽഹംദുലില്ലാ, റാഹത്താക്കട്ടെ. സിഹർ കൊണ്ട് കുറേ വർഷമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. മോന് വയറുവേദനയാണ്. ഹോസ്പിറ്റലിൽ പോയാൽ ഒരു അസുഖമില്ല. ഉസ്താദ് ദുആരക്കണം. നാഫ്തനാൻ ആശ്രമ കുടുംബത്തിൽ ഹയർ കിട്ടാൻ വേണ്ടി ഉമ്മക്ക് അസുഖം മാറാൻ ദുആരക്കണം. നജാ മോൾ എന്നവരുടെ കുടുംബ സഹോദരിയുടെ ഭർത്താവിന് ജോലിയിൽ ബർക്കത്തുണ്ടാവാൻ വേണ്ടി ദുആരക്കണം. ഉസ്താദിനോട് പറഞ്ഞു ദുആ ചെയ്യിക്കണം. വീടും പുരയിടൊക്കെ ബാങ്കിൽ ലോൺ വെച്ചിരിക്കുകയാണ്. 11 ലക്ഷം രൂപ കടണ്ട് എന്ന നല്ല അറിവുകൾ നൽകുന്ന ഉസ്താദിന് അള്ളാഹു റാഹത്ത് നൽകട്ടെ. ഇൻഷാല്ലാ. അവർ സംഭാവന പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, കബൂലാക്കട്ടെ. ഉസ്താദെ, ഞാൻ റംല എന്നവരെ കുടുംബം ഒറ്റപ്പാലത്തിൽ നിന്നാണ്. ഉസ്താദിന്റെ അറിവ് നിലാവ് പരിപാടി എന്നും കേൾക്കുന്നു. എന്റെ വയറിന് അസുഖം മാറാൻ വേണ്ടി ദുആരിക്കണം. 1000 രൂപ സദസ്സിലേക്ക് സംഭാവന എന്നിട്ടുണ്ട്. അള്ളാഹു റാഹത്താക്കട്ടെ. ഷമീറ എന്നവരെ കുടുംബം വേങ്ങരയിൽ നിന്ന് 500 രൂപ സംഭാവന എന്നിട്ടുണ്ട്. ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാവണം. എന്റെ ചെറിയ മൂക്ക് ഭയങ്കര പനിയാണ്. സുഖപ്പെടാൻ ദുആ ചെയ്യണം. എന്റെ ഉമ്മ അസുഖം മാറാൻ വേണ്ടി ദുആ ചെയ്യണം. സോയിലിനും കുടുംബത്തിനും പ്രത്യേകം ദുആരിക്കണം. സ്വാലിഹ ആയനെ കിട്ടാൻ വേണ്ടി പ്രത്യേകം ദുആരിക്കണം. ഉപ്പക്കും ഉമ്മക്കും മാഫിയത്ത് ഉണ്ടാവാൻ ദുആ ചെയ്യണം. എന്റെ കാലിന് 3 കൊല്ലമായി ഉസ്താദ് സുഖമില്ലാതെ നീര് വന്നിട്ട് ദുആ ചെയ്യണം. ഇൻഷാല്ലാ. എല്ലാവർക്കും വേണ്ടി നമുക്കൊരു 3 സ്വലാത്ത് കൂടി ചൊല്ലി. ഇൻഷാല്ലാ ദുആരിക്കാം. ഭർത്താവിന് ഗൾഫിൽ ഡ്രൈവർ ജോലി ആയിരുന്നു. ഇന്നലെ കമ്പനിയിൽ നിന്ന് വിളിച്ച് 1 മാസം കൂടി ജോലി ചെയ്തോ എന്ന് പറഞ്ഞു. ഇന്ന് വിളിച്ച് നീ വേറെ ജോലി നോക്കിക്കോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് തന്നെ ഹൈറായ ജോലി കിട്ടാം. ദുആരിക്കണം. വിഷമത്തിലാണ് ഇൻഷാല്ലാ. നിങ്ങൾ മടവൂർ ഷെയ്ഖിന്റെ പേരിൽ 11 ഫാത്തിഹ ഓരോദ. അല്ലാഹു റാഹത്താക്കട്ടെ, സന്തോഷത്തിലാക്കട്ടെ, ഹൈറിലാക്കട്ടെ. നമ്മുടെ ഏറ്റുമാനൂരുള്ള അൻസർക്ക് ദുആരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ ഹൈറിലാവണം. അഫ്നാൻ എന്ന പൊന്നുവേണ്ടി ദുആരിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ ദുആരിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഖത്തറിൽ നിന്നും മുഹമ്മദ് മുസ്തഫ എന്നവര് ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ. അങ്ങനെ തുടങ്ങിയിട്ട് ധാരാളം ആളുകൾ ഇൻഷാല്ലാ. എല്ലാവർക്കും വേണ്ടി 3 സ്വലാത്ത് കൂടി ചൊല്ലി. ദ്വാരക്കാണ് ഉസ്താദേ, സ്ഥലം വിൽപ്പന നടക്കാൻ വേണ്ടി ദുആ ചെയ്യണം. വാടക വീട്ടിലാണ്, സ്വന്തമായൊരു വീട് വെക്കാൻ കഴിയണം. അതിനൊക്കെ ദ്വാരക്കണം. ഒരു 3 സ്വലാത്ത് എല്ലാവരും ചൊല്ലി നമുക്ക് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാം. അള്ളാഹുവെ ഞങ്ങൾ മജ്ലിസിനെ സ്വീകരിക്കണേ റഹ്മാനെ. സുഞ്ചക്കൊല്ലിയിലുള്ള ഞങ്ങൾ പ്രിയപ്പെട്ട സഹോദരൻ സുഹൃത്ത് ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. തൃശ്ശൂർ ചേറ്റുവയിൽ നിന്ന് ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് വിഷമെങ്കിലും മക്ക മദീന കാണണം, ദ്വാരക്കണം. അൽഹംദുലില്ലാ. അങ്ങനെ ഒരുപാട് ആളുകൾ വിളിച്ച് ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ എല്ലാവർക്കും 3 സ്വലാത്ത് ഇല്ല ദ്വാരക്ക. അസ്സലാത്തു വസലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസലാമു
അലൈക യാ ഹബീബല്ലാ അസ്സലാതു വസ്സലാമു അലൈക യാ റസൂലല്ലാ അസ്സലാതു വസ്സലാമു അലൈക യാ ഹബീബല്ലാ. മരിച്ച ആ കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്യണം. 11 വയസ്സാണ്. അല്ലാഹു സ്വർഗം കൊടുക്കട്ടെ, അല്ലാഹു കുടുംബത്തിന്റെ സമാധാനം കൊടുക്കട്ടെ. കറുച്ചു പോയൊരു കൽബോ കൊണ്ടി വർവം നീതാ പാപഭാരങ്ങൾ തേത്ത കൽബകം റാഹ നൽകണോ സയ്യിദീ അസ്സലാതു വസ്സലാമു അലൈക യാ റസൂലല്ലാ അസ്സലാതു വസ്സലാമു അലൈക യാ ഹബീബല്ലാ. ലൈവായി ആമീൻ പറയുന്നവരെ, കമന്റ് എഴുതുന്നവരെ, ഇൻഷാല്ലാഹ് ഇന്ന് സമയം വൈകിയത് കൊണ്ട് കമന്റുകൾ മുഴുവനും വായിക്കാൻ സമയം കിട്ടിയില്ല. നിങ്ങൾക്കൊക്കെ ദുആയിൽ എല്ലാവരും ഉൾപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു നമ്മുടെ മജ്ലിസ് തമ്മിൽ നിന്ന് ഇജാബത്തുള്ള മജ്ലിസായിട്ട് അല്ലാഹുവിനെ ഖബൂലാക്കണേ റഹ്മാനേ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫീനാ വഹു യുകാഫിയു മസീദ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദനാ വമൗലാനാ മുഹമ്മദ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് യാ സയ്യിദനാ യാ ഹബീബല്ലാഹ്. അള്ളാഹുവേ ഞങ്ങളെ മജ്ലിസിനെ സ്വീകരിക്കണം റഹ്മാനെ. ദുആക്ക് ജാബത്തുള്ള മജ്ലിസായിട്ട് കബൂലാക്കണം അള്ളാഹ്. ദുആക്ക് ജാബത്തുള്ള മജ്ലിസായിട്ട് കബൂലാക്കണം നാദാ. അള്ളാഹ് ഹബീബായി നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തമുള്ള സദസ്സായിട്ടിനെ സ്വീകരിക്കണേ റഹ്മാനെ. മുത്തു നബിയുടെ പൊരുത്തമുള്ള സദസ്സായിട്ടിനെ കബൂലാക്കണം അള്ളാഹ്. അള്ളാഹ് ഞങ്ങളുടെ ദോഷങ്ങളെ ഞങ്ങൾക്ക് പുറത്തു തരണം അല്ലാ. ഞങ്ങളെ തെറ്റുകുറ്റങ്ങളെ ഞങ്ങൾക്ക് പുറത്തു തരണം അല്ലാ. നീ പുറത്തു തരണേ അല്ലാ. ഞങ്ങളെ വിഷമങ്ങളെല്ലാം മാറ്റണം റഹ്മാനെ. ഞങ്ങളെ സങ്കടങ്ങളെല്ലാം മാറ്റണം റഹ്മാനെ. ഞങ്ങളെ വിഷമങ്ങളെല്ലാം മാറ്റണം റഹ്മാനെ. ഞങ്ങളെ സങ്കടങ്ങളെ വിഷമങ്ങളെ നീ മാറ്റണം റഹ്മാനെ. ഞങ്ങളെ കടങ്ങളെല്ലാം നീ വീട്ടണം അല്ലാ. ഞങ്ങളെ കടങ്ങളെല്ലാം നീ വീട്ടി തരണേ അല്ലാ. അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളെ എല്ലാ സങ്കടങ്ങളും നീ മാറ്റിത്തരണം അല്ലാ. ഞങ്ങളെ വിഷമങ്ങളെല്ലാം മാറ്റണം റഹ്മാനേ. അല്ലാ ഞങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങൾ മനസ്സിലുണ്ട്, ഒരുപാട് സങ്കടങ്ങളുണ്ട്. എല്ലാം നീ മാറ്റിത്തരണം അല്ലാ. മനസ്സിലുള്ള മുറാദുകൾ മുഴുവൻ നീ ഹാസിലാക്കണം റഹ്മാനേ. നീ ഹാസിലാക്കണം റഹ്മാനേ. നീ സന്തോഷം നൽകണം റഹ്മാനേ. നീ ഖൈറ് നൽകണേ അല്ലാ. അള്ളാഹുവേ ഞങ്ങളെ എല്ലാവരുടെയും വിഷമങ്ങളെ നീ മാറ്റിത്തരണം റഹ്മാനെ. അല്ലാ ഞങ്ങളെ കടങ്ങൾ മുഴുവനും വീട്ടിത്തരണം റഹ്മാനെ. ഞങ്ങളെ കടങ്ങൾ മുഴുവനും വീട്ടിത്തരണേ റഹ്മാനെ. ഞങ്ങളെ കടങ്ങൾ മുഴുവനും നീ വീട്ടിത്തരണം അല്ലാ. ഞങ്ങളെ കടങ്ങൾ മുഴുവനും നീ വീട്ടിത്തരണം അല്ലാ. യാ റബ്ബു യാ അല്ലാ യാ റബ്ബു യാ അല്ലാ. ജോലിയില്ലാത്തവരുണ്ട്, ഖൈറായ ജോലി നൽകണേ റഹ്മാനെ. ബിസിനസ്സിലും ജോലിയിലൊക്കെ ബറക്കത്ത് നൽകണേ റഹ്മാനെ. സന്തോഷം നൽകണേ റഹ്മാനെ. ഖൈറ് നൽകണേ റഹ്മാനെ. റാഹത്ത് നൽകണം അല്ലാ. കുടുംബജീവിതത്തിൽ സന്തോഷം നൽകണം അല്ലാ. അല്ലാഹുവേ അല്ലാഹുവേ എത്രയോ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാര് ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നീ റാഹത്ത് നൽകണം റഹ്മാനെ. എല്ലാവർക്കും നീ ഖൈറ് നൽകണേ റഹ്മാനെ. സന്തോഷം നൽകണേ റഹ്മാനെ. റാഹത്ത് നൽകണം അല്ലാ. യ
യാ റബ്ബ് യാ അല്ലാ, ഞങ്ങൾ അഡ്മിൻമാർക്ക് നീ ബർക്കത്ത് നൽകണം റഹ്മാനേ, സന്തോഷം നൽകണം റഹ്മാനേ, ഖൈറാക്കണം അല്ലാ, അവർക്കും കുടുംബത്തിന് നീ ബർക്കത്ത് നൽകണം അല്ലാ. അല്ലാഹുവേ ദുആക്കാൻ വേണ്ടി ഏൽപ്പിച്ച എല്ലാവർക്കും നീ റാഹത്ത് കൊടുക്കണേ റഹ്മാനെ, അവരുടെ എല്ലാ വിഷമങ്ങളും നീ മാറ്റണം റഹ്മാനെ, അവരെ സങ്കടങ്ങളൊക്കെ മാറ്റണം അല്ലാ. യാ റബ്ബ് യാ അല്ലാ, ഞങ്ങളെ പ്രവാസികൾക്ക് സമാധാനം കൊടുക്കണേ റഹ്മാനെ, റാഹത്ത് കൊടുക്കണേ റഹ്മാനെ, സന്തോഷവും ഖൈറും കൊടുക്കണേ റഹ്മാനെ, ഞങ്ങളെ നാട്ടുകാരന് റഹ്മത്ത് കൊടുക്കണം അല്ലാ, ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണം റഹ്മാനെ, ഉള്ള ജോലിയിൽ ബർക്കത്ത് കൊടുക്കണം റഹ്മാനെ, സന്തോഷത്തിൻ്റെ റഹ്മത്തിൻ്റെ ഖൈറിൻ്റെ വഴികളെ ഒരുക്കി കൊടുക്കണമല്ലാ, മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണമല്ലാ, ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കണേ റഹ്മാനെ, റാഹത്തുള്ള സുഖപ്രസവം നീ കൊടുക്കണം റഹ്മാനെ, വിവാഹം ശരിയാവാതെ വിഷമിക്കുന്നവർക്ക് നീ വിവാഹം ശരിയാക്കി കൊടുക്കണമല്ലാ. എത്രയോ പ്രിയപ്പെട്ട ആളുകൾ പല സങ്കടങ്ങൾ വിളിച്ചു പറഞ്ഞു റഹ്മാനെ, അല്ലാഹുവേ അറിവിന്ദിലാവിലേക്ക് സങ്കടങ്ങൾ അറിയിക്കുന്നവരുണ്ട്, ദ്വാരിക്കണമെന്ന് ഏൽപ്പിക്കുന്നവരുണ്ട്, ആയിരങ്ങൾ ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ എല്ലാവരെ സങ്കടങ്ങൾക്കും നീ പരിഹാരം നൽകണമല്ലാ, എല്ലാവരെ സങ്കടങ്ങൾക്കും നീ പരിഹാരം നൽകണം ഞാതാ, അല്ലാ നീ ഞങ്ങൾക്ക് തന്നെ നിയമത്തൊക്കെ നിലനിർത്തണമല്ലാ, നീ ഞങ്ങൾക്ക് തന്ന നിയമത്തൊക്കെ നിലനിർത്തണം റഹ്മാനെ, ആ നിയമത്തുകളൊക്കെ നിന്റെ പൊരുത്തത്തിന് വേണ്ടി ചെലവഴിക്കാനുള്ള തോഫീക്ക് നൽകണമല്ലാ, ഈ നിയമത്തുകളൊക്കെ എവിടെയാണ് ചെലവഴിച്ചതെന്ന് ചോദിക്കുമ്പോ നിന്റെ പരലോകത്ത് വച്ച് അതൊക്കെ പറഞ്ഞു തരാൻ, ഖബറിലേക്ക് ഇതെല്ലാം ഒരു അമലായിട്ട് നീ കബൂലാക്കണം റഹ്മാനെ. ഞങ്ങളെ ഉസ്താദുമാരെ, ഞങ്ങളെ മാതാപിതാക്കളെ, ഞങ്ങളെ ഭാര്യയുടെ മാതാപിതാക്കളെ, ഞങ്ങളെ കൂട്ടുകുടുംബങ്ങളെ, ഞങ്ങളെ ഭർത്താക്കന്മാരെ, ഭർത്താവിന്റെ മാതാപിതാക്കളെ, ഞങ്ങളെ ഭാര്യമാരെ, ഞങ്ങളെ മക്കള്, മരുമക്കൾ, പേരമക്കൾ, അയൽവാസികൾ, കുടുംബങ്ങൾ, സ്നേഹിതന്മാരെ, ഭക്ഷണം തന്നവരെ, സ്നേഹിച്ചവരെ, സഹായിച്ചവരെ, അല്ലാ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഒരു ദിവസം പോലും ഒഴിവില്ലാതെ അറിവിന്നില്ലാ വിലയുമായി കേട്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് സ്വാലിഹീങ്ങൾ, അല്ലാ അവർക്ക് നീ റഹ്മത്ത് കൊടുക്കണമല്ലാ, അവർക്ക് നീ ഖൈറ് കൊടുക്കണമല്ലാ, അവർക്ക് നീ ബറക്കത്ത് കൊടുക്കണമല്ലാ, സന്തോഷം കൊടുക്കണം ഞാതാ. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ എൻ്റെ പാവപ്പെട്ട ഉമ്മയടക്കം മരണപ്പെട്ടു പോയ ഞങ്ങളെ മാതാപിതാക്കളുണ്ട്, ഉസ്താദുമാരുണ്ട്, കൂട്ടുകുടുംബങ്ങളുണ്ട്, അല്ലാ അറിവുന്നിലാവ് കണ്ടുകൊണ്ടിരിക്കുന്ന ആയിരങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരുണ്ട്, അവരെയെല്ലാം കബറിനീ സ്വർഗമാക്കറബേ, വിശാലമാക്കറബേ, അവരെ ഞങ്ങളെയും ഹബീബായി നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ സ്വർഗീയ ലോകത്തെ നീ ഒരുമിച്ച് കൂട്ടണമല്ലാ, നീ ഒരുമിച്ച് കൂട്ടണമല്ലാ. അല്ലാ ഞങ്ങളെ മജ്ലിസിനെ സ്വീകരിക്കണം റഹ്മാനെ. എത്രയോ ആളുകൾ സംഭാവനകൾ നൽകിയിട്ടുണ്ട്, ഈ ക്യാമറ വാങ്ങാൻ നൂറുകണക്കിന് വിശ്വാസികൾ സഹായങ്ങൾ തന്നിട്ടുണ്ട്, സ്വലാത്ത് മജ്ലിസിലേക്ക് സഹായങ്ങൾ തരുന്നവരെ, ദുആക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്നവരെ, എത്രയോ പ്രിയപ്പെട്ടവരെ സ്വലാത്ത് ചൊല്ലുന്നവരെ, എല്ലാ ദിവസവും അറിവിന്നിലാവുന്ന പ്രോഗ്രാമിൽ ലൈവായി കാണുന്ന പ്രിയപ്പെട്ട സ്വാലിഹ്യങ്ങൾ, എല്ലാവർക്കും നീ റഹ്മത്ത് കൊടുക്കണം അല്ലാ, സന്തോഷം കൊടുക്കണം റഹ്മാനെ, ഖൈറിന്റെ വഴികളെല്ലാം നീ ഒരുക്കി തരണേ അല്ലാ, മദീന കാണാനുള്ള സൗഭാഗ്യം നൽകണേ റഹ്മാനെ, മദീനത്ത് പോവാനുള്ള തൗഫീക്ക് നൽകണം റഹ്മാനെ, മദീനത്ത് പോവാനുള്ള തൗഫീക്ക് നൽകണം റഹ്മാനെ, മദീന മദീന മദീന, ആ മദീന കാണാനുള്ള സൗഭാഗ്യം നിങ്ങൾക്ക് നൽകണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്തി. അല്ലാഹ് അറിവിന്ദിലാവ് ഏതെല്ലാം കുടുംബങ്ങൾ കേൾക്കുന്നുണ്ടോ ആ കുടുംബങ്ങൾക്കെല്ലാം ബർക്കത്ത് നൽകണം അല്ലാഹ്. ഏതെല്ലാം പ്രവാസികൾ കേൾക്കുന്നുണ്ടോ, ഏതെല്ലാം ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികൾ, കുഞ്ഞുമക്കളെ, പ്രായമുള്ളവരടക്കം എത്രയോ ആളുകൾ അറിവിന്നിലാവ് ലൈവായി കേട്ടുകൊണ്ടിരിക്കുകയാണ്, ലൈവായി കേൾക്കുന്നവരുണ്ട്, ലൈവ് കഴിഞ്ഞാലും കേൾക്കുന്നവരുണ്ട്. അല്ലാഹുവേ എല്ലാവർക്കും നീ സന്തോഷം കൊടുക്കണം നാദാ. റബ്ബനാ ഹബ്ലനാ
من ازواجنا وذرياتنا قوة عين واجعلنا للمتقين اماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم എല്ലാവരും ദുആ ചെയ്യാ. അറബിന്ദിലാവിന്റെ നാളത്തെ മജ്‌ലിസ് ഇൻഷാല്ലാ, നമ്മുടെ ബാക്കി ഇന്ന് പറഞ്ഞതിന്റെ ബാക്കി ഭാഗം ഇൻഷാല്ലാ നാളെ ആരംഭിക്കും. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. എല്ലാവരും എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാല്ലാ. നാളെ ഇൻഷാല്ലാ അറബിന്ദിലാവിന്റെ ഇതിന്റെ ബാക്കി ഭാഗം ഇൻഷാല്ലാ അതുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ട. അള്ളാഹു നമുക്ക് നന്മ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. പ്രത്യേകിച്ച് ലൈവിൽ പങ്കെടുത്ത ആയിരക്കണക്കിന് സ്വാലിഹീങ്ങൾ, അള്ളാഹുവെ അവർക്കെല്ലാം ഈ വലിയ റഹ്മത്ത് പ്രദാനം ചൊരിയണേ. അല്ലാ ആമീൻ ബറഹ്മതിക യാ അർഹമർ റഹീമീൻ. ദുആ ചെയ്യണേ, എനിക്കും എൻ്റെ അഡ്മിൻമാർക്കും കുടുംബത്തിനും കൂട്ടുകാർക്കും വേണ്ടി ദുആ ചെയ്യണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.